നമേ ജാതി ഭേദ എന്ന് തുടങ്ങുന്ന നിർവാണ ശ്ലോകം പറഞ്ഞു. നിർവാണാഷ്ടകത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ സാക്ഷാൽ വേദവ്യാസനക്ക് ശേഷം ഏതെങ്കിലും ആ റേഞ്ചിലുള്ള ഒരു സന്യാസി നമുക്ക് ജാതിഭേദ വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് സാക്ഷാൽ ശ്രീശങ്കരനാണ് എന്ന കാര്യം മറക്കരുത്. സാക്ഷാൽ ശ്രീശങ്കരനാണ് അത് പറഞ്ഞത്. അതിനു മുമ്പ് മലയാളത്തിൽ ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുദ്ധന്മാരുടെ മതം എന്ന് എഴുതിയിട്ടുള്ളത് എഴുത്തച്ഛനുമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവുമാണ്. ഞാനിങ്ങനെ ശ്രീശങ്കരൻ പറഞ്ഞു അല്ലെങ്കിൽ എഴുത്തച്ഛൻ പറഞ്ഞു എന്നതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനോടുള്ള ഒരു എന്താ പറയുക, ഒരു ബഹുമാനമില്ലായ്മയായിട്ട് കാണരുത്. പക്ഷെ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞെന്ന് മാത്രമുള്ളൂ. ആ ശങ്കരാചാര്യരെ വരെ നമ്മൾ ശങ്കരാചാര്യ ഒരാളാണ് ഇതിന്റെ അർത്ഥം ഗ്രഹിക്കുകയും അർത്ഥം ഗ്രഹിച്ചതിന് ശേഷം അതനുസരിച്ച് പറയുകയും ചെയ്തത്. ഈ മുസ്ലിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമറിയാതെയാണ് ഇവരെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നവരെ പഠിപ്പിക്കില്ല. പക്ഷെ ഓതി ഓതി അതുകൊണ്ടാണ് പറയുന്നത് ഓതാൻ പോയപ്പോ ഉള്ള ബുദ്ധിയും പോയി എന്നിവര് ചൊല്ലുന്നു. ഈ ഓതാൻ പോകുമ്പോ ഉള്ള ബുദ്ധിയും പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അർത്ഥം അറിയാതെയാണ്. എന്നിട്ട് എന്താണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ ഖുറാനിൽ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തന്നെ തിരിക്കാം. ഒന്ന് ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള അംശമുണ്ട്, ഹൈലി പോസിറ്റീവ്. പക്ഷേ അത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവാണ്. ഒരു സമൂഹത്തിനും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടാണ് ഖുറാനെ ആ പോസിറ്റീവായ കാര്യങ്ങളുടെ പേരിൽ വ്യാഖ്യാനിച്ച് ഉറപ്പിക്കണം എന്ന് നിശ്ചയത്തോടുകൂടി സർവമത സത്യവാദം ഖുറാനിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയത് ഒരു ചെറിയ പ്രബന്ധമാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഈ ശങ്കരാചാര്യനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ശേഷം മലയാള ഭാഷയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫിലോസഫർ ഒരു ഫിലോസോഫിക്കായ ഒരു ട്രീറ്റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചേകന്നൂർ മൗലവിയാണ്. അത് കഷ്ടി 1.8 പേജിൽ ഏതാണ്ട് 25 പേജ് വരുന്ന ചെറു പുസ്തകമാണ്. അതിന്റെ പേരാണ് സർവമത സത്യവാദം ഖുറാനിൽ എന്നും അങ്ങനെ എല്ലാ വിശ്വാസങ്ങൾക്കും എല്ലാ ആചാരങ്ങൾക്കും എല്ലാ ദൈവങ്ങൾക്കും അവരുടെ ജീവിത രീതികൾക്കും പ്രസക്തിയുണ്ട്, അതിന് സ്പേസും വേണം എന്ന് വിചാരത്തോടുകൂടി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട് 10 ദിവസം തികയുന്നതിന് മുമ്പാണ് ചേകന്നൂർ മൗലവി കൊല്ലപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ പൊതു ഇസ്ലാമിക സമൂഹം ആ സിദ്ധാന്തത്തെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ കാരണം മദ്രസകളിൽ ഇവരെ പഠിപ്പിക്കുന്നത് യഹൂദനെയും ക്രിസ്ത്യാനിയെയും എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് കൊല്ലണമെന്നും അവരെ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത് എന്നും അവര് തരുന്ന ആഹാരം ഭക്ഷിക്കരുത് എന്നും അവരെല്ലാവരും ചത്തുകഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്നും അങ്ങനെയുള്ള ഈ ബഹുദൈവ വിശ്വാസികളെയും ബിംബാരാധകരെയും ഒക്കെ ഒന്നൊടുക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സ്വർഗം തരുമെന്നും ആ അവിടെ ചെല്ലുമ്പോ പ്രത്യേക പ്രീതി കൊണ്ട് ഇത് കൊല്ലുന്നതുകൊണ്ട് പ്രത്യേക പ്രീതി കൊണ്ട് കൂടുതൽ ഊറികളെ സമ്മാനിക്കുന്നു, സുന്ദരിമാരെ സമ്മാനിക്കുമെന്നും ഒക്കെയാണ് ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിലെ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ ഇതര മതസ്ഥരോടും തൊട്ടടുത്തിരിക്കുന്ന പഠിക്കുന്ന കുട്ടികളോടും തീർത്തോളം തീരാത്ത വൈരാഗ്യം ജനിപ്പിക്കുന്ന പഠന രീതിയാണ് മദ്രസകളിൽ നിന്നുള്ളത്. ആ മദ്രസകളിൽ നിന്ന് പഠിച്ചു വന്ന ഒരു വിക്ടിമിനെയാണ്, ഒരു എരയെയാണ് നമ്മൾ ആ കുട്ടി ഞങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ആവേശപൂർവ്വം
പൂർവം മുദ്രാവാക്യം വിളിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അത് രോഗലക്ഷണമാണ്, രോഗം മദ്രസ വിദ്യാഭ്യാസമാണ്. ആ രോഗലക്ഷണത്തെയല്ല, ചികിത്സിക്കേണ്ടത്, രോഗത്തിന് കാരണമായിരിക്കുന്ന അടിസ്ഥാന അതിൻ്റെ വേരുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവിടെയാണ് ചികിത്സ നൽകേണ്ടത് എന്നതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ നമ്മളതൊക്കെ വിട്ടുകളയും. ഇനി ഈ ഇസ്ലാം വരുന്നത്, ഇസ്ലാമിൽ എന്നും ഒരു രാഷ്ട്രീയ ശക്തിയായിട്ടാണ് ഈ മതം വളർന്നു വരുന്നത്. ഏതാണ്ട് 21 കൊല്ലം കാലമാണ് പ്രവാചകൻ ജീവിച്ചിരുന്നത്, പ്രവാചകത്വം കിട്ടിയതിന് ശേഷം. അതിനിടയിൽ ചെറുതും വലുതുമായി 64 യുദ്ധങ്ങൾ അദ്ദേഹം നേരിട്ട് നടത്തിയിരുന്നു. അതാണ് എൻ്റെ അടുത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ എഴുതി വെച്ചേക്കുന്നതല്ല, ഞാൻ അവിടുന്ന് പറഞ്ഞതല്ല. ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഹൈക്കൽ, ഹൈക്കലിന്റെ പുസ്തകം എല്ലാവരും ടെക്സ്റ്റായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് കണക്കൂട്ടി നോക്കിയത് ഏതാണ്ട് ഈ ഇദ്ദേഹത്തിന് പിന്നെ വേറെ എവിടെയാണ് സമയം കിട്ടുക? 21.5 കൊല്ലത്തിനുള്ളിൽ 64 യുദ്ധം നടത്തേണ്ടി വന്ന്, ആ ഓരോ യുദ്ധവും അദ്ദേഹം തോൽക്കും ജയിക്കും ഇങ്ങനെ പലതും നടന്നു. അവസാനത്തെ യുദ്ധം, അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് നടത്തിയ അവസാനത്തെ യുദ്ധം എന്ന് പറയുന്നത് മക്ക കീഴടക്കിയ യുദ്ധമാണ്. മക്ക കീഴടക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഈ ലോകത്ത് വേറെ മതങ്ങളൊന്നും ഉണ്ടാകേണ്ടതില്ല, ഇതാ സമ്പൂർണമായ ഒരു മതം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മറ്റ് മതങ്ങൾക്കൊക്കെ ഈ ലോകത്ത് നിന്ന് തിരസ്കൃതരാകാവുന്നതാണ്, അവരൊന്നും നിലനിൽക്കേണ്ടതില്ല, ആ മതവിശ്വാസങ്ങളെ നിങ്ങൾ എതിർക്കണം എന്ന് പറയുന്നതാണ് ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്ന രീതിയിൽ ആഹാരത്തിന്റെ പ്രശ്നമല്ല ഹലാൽ യഥാർത്ഥത്തിലുള്ളത്. ആ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് യൂസഫിന് എഴുതിയിരിക്കുന്നത് ഇത് മഹത്തായ കാര്യമാണെന്നാണ്. ആ ഭാഗം വ്യാഖ്യാനിച്ചിട്ടുള്ള യൂസഫലിയാണ്. യൂസഫലി ലോകത്തിലെ എല്ലാവർക്കും സർവസ്വീകാര്യനായ ഖുറാൻ വ്യാഖ്യാതാവാണ്. ആ യൂസഫലിയുടെ ടെക്സ്റ്റിൽ ആ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് യൂസഫലി എഴുതിയേക്കുന്നത് ഇത് മഹത്തായ കാര്യമാണ് എന്നാണ്. അപ്പോ ആ രീതിയിൽ, കാരണം ഇനി വേറൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഏകശില ദുശാഠ്യത്തിന്റെ തുടക്കമാണ് അത് ഈ 64 യുദ്ധങ്ങളുടെ എല്ലാം അവസാനം. ഇതിങ്ങനെ വന്നെങ്കിലും ഇന്ത്യയിൽ ഇസ്ലാമൈസേഷന്റെ തുടക്കം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, 711 മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് ആക്രമിച്ച് അന്നുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് ഇസ്ലാമൈസേഷന്റെ തുടക്കമെന്നും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക രാജ്യത്തിന്റെ എന്താ പറയേണ്ടത് അതിന്റെ ആദ്യ അതിന്റെ പ്രണേതാവായി കാണേണ്ടത് ഈ മുഹമ്മദ് ബിൻ ഖാസിമിനെ ആണ് എന്ന് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സിന്ധ് ആക്രമണമാണ്. പക്ഷെ ഇന്ത്യയിൽ ഇസ്ലാമൈസേഷന്റെ ഒരു പ്രവർത്തനം സംഘടിതമായി തുടങ്ങുന്നത് 1526 ബാബർ ഇന്ത്യ ആക്രമിക്കുന്നതോടുകൂടിയാണ്. ബാബറിന്റെ ആക്രമണത്തോടുകൂടിയാണ് ഇസ്ലാമൈസേഷന്റെ തുടക്കം. ബാബറിന്റെ ആക്രമണത്തിന് ശേഷമാണ് ഡൽഹി സുൽത്താൻമാര് എന്ന് പറയുന്ന ചക്രവർത്തിമാരുടെ ഭരണം തുടങ്ങുന്നത്. അവര് മികവാറും മഹാഭൂരിപക്ഷം പേരും ശരീഅത്ത് നിയമമനുസരിച്ചാണ് ഭരിച്ചിരുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതാണ്. പക്ഷെ ചരിത്രകാരന്മാർ ആ സത്യം ചരിത്ര പുസ്തകത്തിൽ എഴുതില്ല. അതാണ് ഈ വസ്തുതകളോട് കലഹിക്കുക എന്നുള്ളതും വസ്തുതകളെ മൂടിവെക്കുക എന്നുള്ളതും
ഇന്ത്യയിലെ ചരിത്രകാരന്മാരുടെ ദുശീലങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് വസ്തുത. അവർക്ക് ഇഷ്ടമില്ലാത്ത ചരിത്ര വസ്തുതകളെ കാണുമ്പോൾ അങ്ങനെ വസ്തുതകളേ ഇല്ല എന്നൊരു നിഗമനമാണ് അവരെത്തിച്ചേരുന്നത്. പക്ഷെ അതല്ല, വസ്തുതകളെ വസ്തുതകളായി തന്നെ കാണേണ്ടതുണ്ട്. അവര് ശരീഅത്ത് നിയമമാണ് നടപ്പിലാക്കിയത്, അല്ലാതെ വേറെ ഒരു നിയമവും നടപ്പിലാക്കിയിട്ടില്ല. അവരുടെ രാജഭരണത്തിന്റെ നിയമവ്യവസ്ഥ ശരീഅത്തായിരുന്നു. മാത്രമല്ല എല്ലാത്തിനും പകരം പകരം കൊണ്ടുവന്ന് അവര് ഉറുദു ഭാഷയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഉറുദു ഭാഷ മനോഹരമല്ല എന്നല്ല പറയുന്നത്, വസ്തുത പറയുന്നതാണ്. ഇതൊക്കെ വന്നെങ്കിലും ഇത് കഴിഞ്ഞ് പക്ഷേ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏകീകൃതമായ ഒരു രൂപം തുടക്കം കുറിക്കുന്നത് 1703 ജനിച്ച് 1792 ഇന്നത്തെ സൗദി അറേബ്യയുടെ ഒരു കൊച്ചു പ്രദേശത്ത്, നദ്ദ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളാണ്. അയാളിൽ നിന്നാണ് വഹാബിസം വന്നത്. അദ്ദേഹം ഒരു ഇസ്ലാമിക മതപണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രഖ്യാപിച്ചു, ഇപ്പൊ ലോകത്ത് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം ഇംപ്യൂറാണ്, അശുദ്ധി കലർന്നതാണ്, അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാം ലോകത്ത് ആവിർഭവിച്ചിട്ടുണ്ട്, ആ ശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പ്യുവർ ഇസ്ലാം, അങ്ങനെ ഇസ്ലാമിക് പ്യൂരിറ്റിക്ക് വേണ്ടി നിലകൊണ്ട ഒരാളാണ് ഈ മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ്. ഇതിൽ നിന്നാണ് വഹാബിസം വരുന്നത്. ഈ വഹാബും മുഹമ്മദ് ബിൻ സൈദ്, മുഹമ്മദ് ബിൻ സൈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ല, അവിടുത്തെ ഗുണ്ട നേതാവ് പുറത്തിട്ട് ഒരാളായിരുന്നു. ഇപ്പൊ നമ്മള് ഇത് ചരിത്രകാരന്മാർ എഴുതുമ്പോൾ അദ്ദേഹം അവിടുത്തെ ചീഫ്റ്റനായിരുന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് എന്ത് ചീഫ്റ്റൻ, ആ പ്രദേശത്തുള്ള ഒരു പ്രമാണി, നമ്മുടെ ഈ കരപ്രമാണി എന്നൊക്കെ പറയുന്നു, അങ്ങനത്തെ ഒരു കരപ്രമാണിയായിരുന്നു. ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി, നമുക്ക് രാഷ്ട്രീയ അധികാരവും ഇസ്ലാമിക മതപരമായ അധികാരവും ഒരുമിപ്പിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ഈ ലോകത്ത് ഇസ്ലാമിന്റെ പ്രചാരം സാധ്യമാവുകയുള്ളൂ എന്ന നിഗമനത്തിൽ അവരെത്തിച്ചേർന്നു. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സൗദിയിൽ ഇങ്ങനെ ഇത് വളർന്നുകൊണ്ടിരുന്നു. സൗദി ഏറ്റവും യാഥാസ്ഥിതികമായ ഇസ്ലാമിന്റെ പ്രതീകമായി മാറിക്കൊണ്ടിരുന്നു. ആ പ്രതീകമായിരിക്കുന്ന സൗദി അറേബ്യ ഒരു സാമ്രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത് 1932. 1932 സൗദി അറേബ്യ എന്ന സാമ്രാജ്യം വന്ന്, ആ സാമ്രാജ്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന സംശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരവും ആചരണവുമാണ്. അതിനുവേണ്ടി വഹാബിസത്തെ സ്റ്റേറ്റ് റിലീജിയൻ ആയി അവർ സ്വീകരിച്ചു. അതായത് ഇസ്ലാമിന്റെ ഏറ്റവും ആധികാരികമായ രൂപം വഹാബിസമാണ് എന്ന് അവർ അംഗീകരിച്ചു, സ്വീകരിച്ചു. അത് രാഷ്ട്രത്തിന്റെ നിയമമാക്കി മാറ്റി 1932. ഈ 32 ഇതായി കഴിഞ്ഞപ്പോഴേക്കും ഈ പിരീഡിലാണ് പെട്രോള് അവിടെ കണ്ടെത്തുകയും അതിന്റെ ഖനനം നടക്കുകയും ആ ഖനനത്തിന്റെ അടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങൾ സാമ്പത്തികമായി പുരോഗതിയിലേക്ക് വരികയും ചെയ്തുകൊണ്ടിരുന്നത് ആ കാലത്താണ്. 36 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. അതുവരെ അവിടെ ഇതില്ല. ബഹ്റിൻ എന്ന് പറയുന്ന ഈ സൗദി അറേബ്യയുടെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലം, ബഹ്റിനിൽ നിന്ന് 27 കിലോമീറ്റർ ഒരു കടൽപ്പാതമുണ്ട് സൗദിയിലെ ബഹ്റിനിൽ നിന്ന്. ആ ബഹ്റിനില് കുടിവെള്ളം കൊണ്ടുപോയിരുന്നത് ബോംബെയിൽ നിന്നായിരുന്നു. കുടിവെള്ളം അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ബോംബെയിലാണ്. അവരുടെ ഏറ്റവും വലിയ സിനിമാ താരം എന്ന് പറയുന്നത് അമിതാഭ് ബച്ചനാണ്. ഞാൻ ബഹ്റിനിൽ പോയപ്പോ അമിതാഭ് ബച്ചന്റെ പൂർണ്ണകായ ചിത്രങ്ങൾ ഇങ്ങനെ പതിച്ചേക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയ ഹീറോ അമിതാഭ് ബച്ചനാണ്.
ബഹളമില്ലേ. എടാ അന്താരത്തിന് അത്ര ഒരു ഇതായിരുന്നു, ഇന്ത്യയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറി, അതിനു മുമ്പ് അവരുടെ വെച്ചാല് ഇവര് പ്രധാനമായിട്ടും ട്രേഡേഴ്സ് ആയിരുന്നു. കാരണം അവിടെ അഗ്രികൾച്ചർ ഇല്ല, അഗ്രികൾച്ചർ ഇല്ല, ട്രേഡേഴ്സ് ആയിരുന്നു. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഫിഷിങ്ങും പിന്നെ മുത്തുവാലലും, കടലിൽ നിന്ന് മുത്തുവാലലും. ഈന്തപ്പന കൃഷിയായിരുന്നില്ല, ഈന്തപ്പന വളർന്നു വരുന്ന, ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാര്യം. ഇതൊക്കെയായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിരുന്ന വർത്തക സംഘമായിരുന്നു അത്. പ്രവാചകനും അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ചെയ്തിരുന്നത് ഈ വർത്തക സംഘങ്ങളെ കൊള്ളയടിച്ചാൽ അദ്ദേഹം പണം സമ്പാദിച്ചുകൊണ്ടിരുന്നത്. അത് മാതായ കൃത്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ആരായിട്ടാണെങ്കിലും ചെയ്യാൻ പാടില്ല, പക്ഷെ വർത്തക സംഘത്തെ അവര് പണമായിട്ടാണ് വരുന്നത്. ആ വർത്തക സംഘത്തിൽപ്പെട്ടവരാണ് ആദ്യമായിട്ട് കോഴിക്കോട് വന്ന് ഇവിടെ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ ഈ അറബികളുമായുള്ള ബന്ധത്തിൽ പ്രീ ഇസ്ലാമിക് പീരീഡിലെ അറബികളുണ്ട്, ഇസ്ലാമിക് പീരീഡിലെ അറബികളുണ്ട്. അത് കഴിഞ്ഞ് സൗദി അറേബ്യക്ക് പ്രാമുഖ്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഇസ്ലാമുണ്ട്. ഇത് മൂന്നായിട്ട് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 1950s-60s സൗദി ഗവൺമെന്റ് ഒരു തീരുമാനത്തിലെത്തി എല്ലാ എണ്ണ രാജ്യങ്ങളും പെട്രോ ഡോളറിന്റെ ഒരു വിഹിതം ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി നീക്കിവെക്കണം. അങ്ങനെ 1950s-60s ഒരു വിഹിതം ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി നീക്കിവെച്ചു. ആദ്യം ഇവര് ഈ പണം ചെലവഴിച്ചിരുന്നത് മതപ്രചാരണത്തിന് വേണ്ടി നേരിട്ടായിരുന്നു, മോസ്കുകൾ പണിയുന്നതിന് വേണ്ടിയിട്ട്, അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മൊല്ലാക്കന്മാർക്കും മൗലവിമാർക്കും ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ അവർ പണം കൊടുത്തുകൊണ്ടേയിരുന്നു. ആ പണവും കേരളത്തിൽ എത്തിയിട്ടുണ്ട്, ചരിത്ര അന്വേഷണം കണ്ടെത്താൻ കഴിയും. പക്ഷേ ഈ 1973 ആയപ്പോഴെന്ന് വെച്ചാൽ പെട്രോ ഡോളർ കൂടിയിട്ട് വലിയ തുക ഇതിനകത്ത് വന്നു. പിന്നെയാണ് ഓയിൽ ആൻഡ് പെട്രോൾ, ഓയിൽ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ഓർഗനൈസേഷൻ ഓഫ് ഓയിൽ ആൻഡ് പെട്രോളിയം കൺട്രീസ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടനകളൊക്കെ ഉണ്ടാക്കി, അതിൽ ഇസ്ലാമിക സംഘടനകളെല്ലാം ഇതിൽ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കൊരു ബോധ്യം ഉണ്ടായത്, ഇതിലൊരു ഏകീകൃത രൂപം വേണം, ഒരു ഏജൻസി വേണം. അതിനുവേണ്ടി സൗദി അറേബ്യയിൽ സ്ഥാപിച്ച ഏജൻസിയാണ് കിംഗ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി 1967. അതേ വർഷം തന്നെയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ചത് എന്നത് വളരെ യാദൃച്ഛികമായിരിക്കാം. എന്നാലും രണ്ടും തമ്മിൽ എവിടെയൊക്കെയോ ചില നാഭീനാള ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. 1967 ഇത് തുടങ്ങിയത് ഒരു സംഘം, ഇപ്പോ ഈ ഒരു സംഘം പണക്കാരായിട്ടുള്ള കച്ചവടക്കാരെ. പക്ഷേ 3 കഴിഞ്ഞപ്പോഴേക്കും ആ സാധനം 1971 ആയപ്പോഴേക്കും ആ സ്ഥാപനം ഗവൺമെന്റ് ഏറ്റെടുത്ത് ഗവൺമെന്റ് സർവകലാശാലയാക്കി മാറ്റി. 2017 ആ സർവകലാശാലയിൽ 30,000 വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ആ സർവകലാശാലയ്ക്ക് ആഗോള അടിസ്ഥാനത്തിൽ ചെറിയ അവമതിപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവകലാശാല റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ നടത്തി എന്ന കണ്ടെത്തലിനെ തുടർന്ന് ആ സർവകലാശാല ഡീഗ്രേഡഡാണ്. കിംഗ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി 76 തുടങ്ങി 2016 വരെയുള്ള കാലഘട്ടത്തിൽ $10 ബില്യൺ അവരൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു. അതെന്തിനായിരുന്നു അറിയാമോ? അത് ഒന്ന് സർവകലാശാലകളിലെ വിദ്യാഭ്യാസത്തിൽ, 2 മാധ്യമ പ്രവർത്തനത്തിൽ, 3 സാഹിത്യ പ്രവർത്തനത്തിൽ ഇതിനെ സബ്സിഡി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സർവകലാശാലകളുടെ ഈ ഒരു രീതി, വിശേഷിച്ചും യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസും പിന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഒരു പ്രത്യേകത ഉള്ളത്, അതെല്ലാം തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്, പ്രൈവറ്റ് ഫണ്ടിങ്ങിലാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ 2 സ്ട്രീമുണ്ട്. ഒന്ന്
ലോകത്തിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ മിടുക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ മെരിറ്റ് സ്കീമിലൂടെ പ്രവേശനം നേടി ഡിഗ്രി എടുത്ത് പോരാൻ പറ്റും. രണ്ട്, നിങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ പണം സ്വീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അവിടെ പ്രവേശിപ്പിക്കും. മെരിറ്റ് സ്കീമിൽ മറ്റേ ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ് കൂട്ടോ, പണം കൊടുത്ത് അഡ്മിഷൻ നേടിയ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിലാണ് നേടിയ വ്യക്തിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. നെഹ്റുവും അദ്ദേഹത്തിന്റെ അച്ഛന്റെ പണം കൊണ്ടാണ് അവിടെ കാംബ്രിഡ്ജിൽ പഠിച്ചത്. പറഞ്ഞു പോകുമ്പോ കാര്യം കാര്യമായിട്ട് പറയണത്, സുൽഫിക്കർ അലി ഭുട്ടോ അവിടുത്തെ ഏറ്റവും ബ്രില്യന്റായ സ്റ്റുഡന്റ് ആയിരുന്നു. ആ ബ്രില്യൻസ് കൊണ്ട് അഡ്മിഷൻ കിട്ടിയ ആളാണ്. ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയതിന്റെ പേരിൽ അഡ്മിഷൻ കിട്ടിയവരിൽ ഒരാളാണ് സർദാർ വല്ലഭായി പട്ടേൽ. ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയതിന്റെ പേരിൽ അവിടെ അഡ്മിഷൻ കിട്ടിയവരിൽ മറ്റൊരാളാണ് സുഭാഷ് ചന്ദ്രബോസ്, വേറൊരാളാണ് സവർക്കർ. ഇവർക്കൊക്കെ അവരുടെ ബ്രില്യൻസിന്റെ പേരിലാണ്. രണ്ട് സ്ട്രീമിലും പണം കൊടുത്തു. ഒന്ന് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഫെല്ലോഷിപ്പും ഏർപ്പെടുത്തി. പക്ഷെ ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവരുടെ പഠനത്തിന്റെ മേഖലകൾ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിന്റെ സംഭാവനകളുമായി ബന്ധപ്പെട്ടായിരിക്കണം. ഇപ്പൊ സയൻസ് ആണെങ്കിൽ ആ ഇസ്ലാമിന്റെ അറബിക് സയൻസിന്റെ കോൺട്രിബ്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട ഗവേഷണമായിരിക്കണം. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവേഷണമായിരിക്കണം. അല്ലെങ്കിൽ മറ്റേ ലിറ്ററേച്ചർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവേഷണമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം കൊടുക്കുന്ന ഒരു രീതി അവിടെ വന്നു. രണ്ടാമത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ ഇങ്ങനെ എടുക്കുകയും മിടുക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെ ഇവർ തന്നെ ഫെല്ലോഷിപ്പും സ്കോളർഷിപ്പും കൊടുത്ത് യൂണിവേഴ്സിറ്റികളിൽ വിടുകയും ചെയ്യും. അവരുടെ എല്ലാം ജോലി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിന്റെ മഹത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫണ്ട് പോയി. മീഡിയയിൽ ഈ ഏതാണ്ട് ഒരു 70-80 വരെ ഇസ്ലാമിന്റെ സാന്നിധ്യം മീഡിയയിൽ വളരെ കുറവായിരുന്നു. കേരളത്തിൽ പോലും ആകെ ഉണ്ടായിരുന്നത് ഒരു ചന്ദ്രികയാണ്. ആ ചന്ദ്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ലീഗുകാർ ആരും പത്രം വായിക്കാത്തത് കൊണ്ട് ചന്ദ്രിക ആരും വായിക്കുകയായിരുന്നു. അന്ന് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ മാത്രം കാര്യമായിരുന്നെങ്കിൽ ഇന്നിപ്പൊ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു തരത്തിൽ ലീഗായിട്ടുണ്ട്. അതെന്താ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാലും ജീവൻ പോയാലും പത്രമടക്കം യോതൊന്നും വായിക്കില്ല എന്ന ദൃഢവ്രതമെടുത്തിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. എല്ലാ രാഷ്ട്രീയവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിനൊരു മാറ്റം വരുന്നത് ഇസ്ലാം ജേർണലിസത്തിലേക്ക് രണ്ട് തരത്തിൽ ഫണ്ടിങ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്നെങ്ങനെയാണ്? ഒന്ന്, മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങുക. രണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. മറ്റുള്ളവർ തുടങ്ങിയിട്ടുള്ളത് ഒപ്പം പ്രമുഖരായ മാധ്യമ പ്രവർത്തകർക്ക് ധനസഹായം കൊടുക്കുക. അതിന്റെ പേര് അവരുടെ ഡിക്ഷണറിയിൽ സബ്സിഡൈസ്ഡ് ജേർണലിസം എന്നാണ്. അങ്ങനൊന്നും ഉണ്ടോ ജവഹർലാൽ ജേർണലിസ്റ്റ്? അങ്ങനെ ഒന്നുണ്ട്, സബ്സിഡൈസ്ഡ് ജേർണലിസം. ഇവിടെ അധികം പേര് പറയാറില്ല. ഞാൻ ഒരിക്കൽ ജലൻ ടിവിയുടെ ചർച്ചയിൽ പറഞ്ഞപ്പോ സെബാസ്റ്റ്യൻ, എന്റെ സ്നേഹിതൻ, പ്രിയപ്പെട്ട സ്നേഹിതനായ സെബാസ്റ്റ്യൻ പോള് പറഞ്ഞ് എനിക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ സെബാസ്റ്റ്യന്റെ സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കണ്ടല്ലോ എന്നും കരുതി ചോദിച്ചില്ല. പിന്നെ എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നൊരു ചോദ്യം ശരിയാണല്ലോ, അധ്യാപകനാണല്ലോ. ഞാൻ അത് കഴിഞ്ഞിട്ട് സെബാസ്റ്റ്യനെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്ത് കോപ്പാ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് ഇങ്ങനെ തന്നെ ചോദിക്കാൻ ചെയ്യുക. കാരണം ഇതൊക്കെ നോക്കണ്ടേ, സബ്സിഡൈസ്ഡ് ജേർണലിസം. മൂന്നാമത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാഹിത്യത്തിലേക്ക് സാഹിത്യ പ്രവർത്തകര് എഴുത്തുകാരായിട്ട് വരുന്നവർക്ക് ധനസഹായം. അവരുടെ ഒരേ ഒരു ദൗത്യം എന്താണെന്ന് വെച്ചാൽ അവരേത് രാജ്യത്താണോ ജനിച്ച് ജീവിച്ച് പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിന്റെ സംസ്കാരത്തിനെ
രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എഴുതുക എന്നുള്ള ദൗത്യമാണ്. അങ്ങനെ എഴുതുന്നവർക്ക് വലിയ പാരിതോഷികങ്ങൾ കിട്ടും. അരങ്ങും വീണല്ലേ, കൊത്തിറക്കാത്ത അവസ്ഥ വരും. അത് ഉപയോഗിച്ചാണ് പിന്നെ പറയുന്നത് അവനെ വിളിക്കരുത് കേട്ടാ അവിടെ മൂവാൻ. അപ്പൊ ഈ അതുകൊണ്ടാണ് മീശ എന്ന് പറയുന്ന നോവല്, ആ മീശ മാത്രമല്ല ആ നോവൽ എഴുതേണ്ട താമസം, അതിന് ഏതാണ്ട് ഒരു 10-50 ലക്ഷം രൂപയുടെ അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞു. ഒരു 3-ാം കിട എന്ന് പറഞ്ഞാലും ശരിയാകില്ല, 4-ാം കിട എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അവരുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അതിനുശേഷം പിന്നെ അവരെന്തെങ്കിലും എഴുതിയിട്ടൊന്നിരിക്കുന്നില്ല. അതിന് കിട്ടാവുന്ന അവാർഡുകളെല്ലാം കിട്ടിക്കേണ്ടതിന്റെ കാരണം ഇതാണ്. എനിക്ക് പിന്നെ ആ പുസ്തകം ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്, 73 മലയാളം വാക്കുകൾ അവർ ഇംഗ്ലീഷാക്കി മാറ്റി എന്നുള്ളതിന്റെ പേരിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. എന്റെ പറമ്പിൽ തൂരണ്ട, നിന്റെ പറമ്പിൽ തൂറിക്കോ, ഇതൊക്കെ ദി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇംഗ്ലീഷ് വാക്കുകളായിട്ടുള്ള. പക്ഷേ നോവല് എന്നതൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും മോശമായിട്ടൊക്കെ എങ്ങനെ എഴുതാൻ കഴിയുന്നു എന്ന കാര്യം അന്വേഷിക്കുന്നതാണ്. പക്ഷെ അവാർഡുകൾ കിട്ടുന്നു. ഒരേ ഒരു കാരണം, നിങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ ജീവിത രീതികൾക്കും വിരുദ്ധമായി എഴുതാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ല, ഒരുപാട് പേര് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ആദ്യകാലത്ത് ഇതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച സിമിയാണ്. സിമി നിരോധിക്കപ്പെട്ടപ്പോ അന്ന് സിമിയിൽ ഉണ്ടാവുകയും പിന്നീട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്ത എന്റെ ചില സ്നേഹിതന്മാരുടെ പേരുവരെ ഞാൻ പറയാം. ഒന്ന് അബ്ദുൽ സമദ് സമദാനി, 2 ET മുഹമ്മദ് ബഷീർ, KT ജലീൽ, മുഹമ്മദ് റിയാസ്, ഇങ്ങനെ ഒരുപാട് പേര് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേർക്കുകയാണ്. ഈ സിമിക്ക് വേണ്ട എല്ലോ ഒത്താശയും ചെയ്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി സത്യത്തിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരനും അസാമാന്യമായ വിനയമുണ്ട്. ഏത് ഹോട്ടലിനും ഹോട്ടൽ പേർക്കി അവിടെ നിൽക്കാവുന്നതാണ്. കാരണം നല്ല വിനയം വേണ്ട ജോലിയാണ് ഹോട്ടൽ, അത്ര വിനയത്തോടു കൂടിയ പെരുമാറും. പക്ഷെ ഏറ്റവും മാരകമായ രീതിയിൽ വിഷം വെക്കുന്നവരാണ് അവര്. അവരാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് ഫുഡ് ഹാബിറ്റ്സിലും ഡ്രസ് ഹാബിറ്റിലും കേരളത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞാൻ മുസ്ലിങ്ങളുടെ വിദ്യാലയത്തിൽ പഠിച്ച ഒരാളാണ്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ആണും പെണ്ണും ഒക്കെ ആയിട്ട്. എന്റെ ക്ലാസ്സിലുള്ള ഒരൊറ്റ കുട്ടി പോലും മത വസ്ത്രം ധരിച്ച് വന്നിട്ടില്ല. പരമാവധി ഉണ്ടാകുന്നത് ഒരു തട്ടമാണ്. അത് സാരി ഉടുക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സാരി ഇങ്ങനെ വലിച്ചിട്ടേക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറുമ്പോഴേക്കും സാരി നേരെയായിട്ട് വന്നിരുന്നതാണ്. അത് മാറ്റി പർദ്ദയിലേക്കും ബുർഖയിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയും ഞങ്ങൾ ഇതാ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അതിനുവേണ്ടി കൂടുതൽ പണം തരണം എന്ന് കാണിച്ചുകൊണ്ട് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരെ എഴുതിയ ഒരു കത്ത് അങ്ങനെ പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് അവരാണ്. അതിനൊരു പൂർവ്വ വൃത്താന്തമുണ്ട്. എന്താണത്? ഏത് ജനതയെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒന്ന് അവന്റെ സംസ്കാരത്തിൽ നിന്ന് അവന് അടുത്തു മാറ്റുക, രണ്ട് അവന്റെ ദൈവങ്ങളെയും അവന്റെ ആചാരങ്ങളെയും നിരോധിക്കുക, മൂന്ന് അവന്റെ
ആഹാര രീതിയിലും വസ്ത്രധാരണ രീതിയിലും മാറ്റം വരുത്തുക, അങ്ങനെ മാറ്റം വരുത്തി അവരെ ഇതല്ലാതെയാക്കി മാറ്റുക എന്ന് പ്രവാചകന്റെ കാലം മുതൽ സ്വീകരിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ അംഗീകരിക്കപ്പെട്ടത്. അപ്പൊ ഈ മദ്രസ വിദ്യാഭ്യാസം ഒരു കാര്യം, ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീർത്തും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം, അത് കൊച്ചു കുട്ടികളുടെ മനസ്സിൽ അത് ആദ്യം മുതലേ വന്ന് 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 അവര് ഞാനിപ്പോ എനിക്ക് എന്തോ ഒരു സൗകര്യം, എനിക്ക് എന്തോ ഒരു ബഹുമാനമാണ് എന്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോടെന്നറിയാമോ, കാരണം അവരെന്നെ ഇതുവരെ കൊന്നില്ല, ഈ മദ്രസ വിദ്യാഭ്യാസം അനുസരിച്ച് എന്നെ കൊല്ലാവുന്നതാണ്, കൊന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ അള്ളാഹുവിന് വേണ്ടത് കൊടുക്കും. ഇവര് സുരേഷ് ബാബു ആ വിഷയത്തിൽ വളരെ പാണ്ഡിത്യപൂർവ്വം പ്രവർത്തിച്ച ഒരാളാണ്, മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് ഒരു കാര്യം, എല്ലാ മാപ്പിള കലാപങ്ങളും ഉണ്ടാവുന്നത് റംസാൻ മാസത്തിലാണ്. റംസാൻ മാസത്തിലെ മാപ്പിള കലാപങ്ങൾ ഉണ്ടാവുന്നത് ഈ റംസാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് പ്രവാചകനെ അല്ലാതെ ജബ്രിയേൽ മലക്ക് വഴി, ഇവരുടെ ഭാഷ പറഞ്ഞ മലക്ക് വഴി വേദം അവതീർണമാക്കിയ മാസമാണ് റംസാൻ മാസം. ഒരു മാസം കൊണ്ട് അടുത്ത് അതിനകത്തൊരു ഒരു ഒരു വളരെ ക്ലവറായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരിട്ട് കൊടുത്തിട്ടില്ല ദൈവം. പണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യര് അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെയാണ്. അപ്പൊ ഞാൻ അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു, സാറേ സാർ നേരിട്ടാണോ സംസാരിച്ചതെന്ന് ചോദിച്ചു. അവ പറഞ്ഞല്ല എന്ന് പറഞ്ഞു. അതിനൊരു ഇടക്കൊരു ഏജന്റ് ഉണ്ടാകും, ആ ബോംബെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ ഭാര്യയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏജന്റ്. അപ്പോ ഈ അദ്ദേഹത്തിന്റെ ഭാര്യ നേരിട്ട് സംസാരിക്കില്ല, ആ ബോംബെ ഹൈക്കോടതി ജഡ്ജിയുടെ ഭാര്യയോട് സംസാരിക്കുകയും അവര് സംസാരിക്കുകയും ചെയ്യും. ഇതേ തന്ത്രം തന്നെയാണ് ഇവിടെ. ദൈവം നേരിട്ട് പറഞ്ഞില്ല, ദൈവം മലക്കിന്റെ അടുത്ത് പറഞ്ഞ് മലക്ക് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് നീ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണുണ്ടായത്. അപ്പൊ ഇദ്ദേഹത്തിന് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല, ദേഹം അല്ല ഇത് പറഞ്ഞിരിക്കുന്നു. അത് അത് മനസ്സിലാക്കണം. ഈ വക്താവിനെ പോലെയാണ്, വക്താവ് പറയുന്നതിന് അയാൾക്കല്ല ഉത്തരവാദിത്വം, ബാക്കി എന്ത് പറയാൻ പറഞ്ഞോ അതാണ് വക്താവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതാണ് വക്താവ്. അപ്പോ ദൈവം പറയാ എന്ത് പറയാൻ പറഞ്ഞോ അത് മലക്ക് പറഞ്ഞ്, മലക്ക് പറഞ്ഞത് മലക്കിന്റെ വക്താവായിട്ട് ഇദ്ദേഹം പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹമാണ് അവസാനത്തെ പ്രവാചകനെന്ന് ഇദ്ദേഹമല്ല പറഞ്ഞിരിക്കുന്നത്. ഓ എന്തൊരു ബുദ്ധിയാണെന്ന് അറിയിച്ചു. ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മലക്ക് പറഞ്ഞ്, മലക്ക് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നാണ്. അവിടെയാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം, കാരണം എനിക്കും ഒന്ന് പ്രവാചകനാകാമല്ലോ. ഒരു മുഹമ്മദിനാകാമെന്നുണ്ടെങ്കിൽ എനിക്കും ആകാമെന്നല്ലേ, എന്തൊരു കഷ്ടമാണ്. എന്റെ ചാൻസ് ഇല്ലാതാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പ്രവാചകനാകാൻ ഒരു മുഹമ്മദിന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പ്രവാചകനാകാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയും എന്ന് വിശ്വസിക്കുന്നതാണ് യുക്തിസഹമായ കാര്യം. അതിനെ നിഷേധിച്ചിരിക്കുന്നത് താനല്ല അള്ളാഹു ആണ് എന്ന് മലക്ക് പറഞ്ഞു എന്നാണ് ഈ പറയുന്നത്. ഇവിടെയാണ് അത് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പൊ നമുക്കൊന്നും ചോദിക്കാൻ നിവൃത്തിയില്ല, ഒന്നും ചോദിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണ്. അപ്പൊ എന്താണ് ഇവർ പറഞ്ഞതെന്ന് ഇവരുടെ ഉദ്ദേശം എന്തെന്നോ നമുക്കറിയാൻ കഴിയില്ല. ലക്ഷ്മീർ സ്വാമി ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്ത് വിഷയത്തെ കുറിച്ചാണ് എന്നുള്ളതിനെ കുറിച്ച് അന്നൊരു ഫലിതം ഉണ്ടായിരുന്നു. കാരണം ഭാര്യ ഒരു 400 പവൻ സ്വർണം ഉണ്ടായിരുന്നു അവരുടെ. ഇത് എവിടെയാണ് അതെവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നത്. ഞാനല്ല കേട്ടാ, മലക്ക് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നത് ഞാനല്ല. അപ്പൊ ഈ രീതിയിൽ ഇത് വന്നിട്ട് അവസാനത്തെ പ്രവാചകനാണ്, ഇനി ഇതോടുകൂടി വേറെ മതങ്ങൾ ആവശ്യമില്ല, ഇതോടുകൂടി വേറെ ജീവിത രീതികൾ ആവശ്യമില്ല. ഈ റംസാൻ മാസത്തിൽ ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഹദാക്കളുടെ കബറിടത്തിൽ ചെല്ലും. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ഷഹീദ് എന്ന് പറഞ്ഞ രക്തസാക്ഷി മാർട്ടയർ,
ജിഹാദിൽ കൊല്ലപ്പെടുന്നവരുടെ കബറിടത്തെയാണ് കൊല്ലപ്പെടുന്നവരെ ശുഹദാക്കളെന്നും അവരുടെ കബറിടത്തിൽ പോയിട്ട് ഇവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിന്ന് കോറസായിട്ട് നിന്ന് അല്ലോഹോ അല്ലോഹോ ഇങ്ങനെ പറഞ്ഞ് 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 ഇവർക്ക് ഹാരിളക്കം ഉണ്ടായി. ആ ഹാരിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവർ നേരെ ആയുധം എടുത്തിറങ്ങിയിട്ട് കണ്ണി കണ്ടതിനൊക്കെ വെട്ടിക്കൊല്ലുക തുടങ്ങിയവരുടെ രീതിയായിരുന്നു ഈ മാപ്പിള കലാപങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നത് ശരിയല്ല. ഇപ്പോഴും ലോകത്ത് എവിടെയെങ്കിലും റംസാൻ മാസത്തിൽ ഒരു കലാപം ഉണ്ടായിട്ടുണ്ടാകും, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എവിടെയെങ്കിലും. അപ്പൊ ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത് മുഴുവനും അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പോയിട്ട് ഒരുത്തിനെ കൊല്ല്, അതിൽ നിങ്ങൾ കൊന്നാലും നിങ്ങൾ കൊല്ലപ്പെട്ടാലും നിങ്ങൾക്ക് സ്വർഗരാജ്യം ഉറപ്പാണെന്നാണ് പറയുന്നത്. എന്നാ ഈ മണ്ടന്മാരെ പറയുന്ന മല്ലാറ്റിയോട് പറയണ്ടേ, സാറെന്ന ആദ്യം തന്നെ പോയി സ്വർഗരാജ്യത്തിൽ ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാൻ ഇവർ പറയില്ല. പാവങ്ങളാണ്, അതാണ് ഇതിന്റെ ഒരു വിക്റ്റിം എന്ന് പറയുന്നത്. ആ വിക്റ്റിം വിക്റ്റിംസ് ആക്കി ഒരു ജനതയെ മുഴുവൻ മാറ്റുന്നു എന്നുള്ളതാണ് ഈ താലിബാനിസം ചെയ്യുന്ന രീതി. ഇതിന്റെ പുതിയ ഫോമിലാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. അത് സിനിയായിട്ട് വന്ന് അവരുടെ അവരിൽപ്പെട്ടവരാണ് പിന്നീട് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ പോയത്. ആ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഒരാളായിരുന്നു ആര്? അല്ലല്ല കൊല്ലപ്പെട്ട് അമേരിക്ക പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് വന്നില്ലേ? മുഹമ്മദ് ബിൻ ലാദൻ അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചുപോയിട്ടാണ്. ഇതിനിടയിൽ ഇവര് തമ്മിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിന്റെ പേരിലാണ് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായത്. പിന്നെ ഈ ആദ്യത്തെ മറ്റേ സുൽത്താൻ കഴിഞ്ഞിട്ട് ഖലീഫ കഴിഞ്ഞിട്ട് ബാക്കി ഖലീഫമാരെല്ലാം നാല് ഖലീഫമാരും കൊല്ലപ്പെടുകയുണ്ടായത് അധികാര തർക്കത്തിന്റെ പേരിൽ. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ മതം പ്രചരിപ്പിക്കുന്ന രീതിയിലും അത് അറിയുന്ന രീതിയിലും വയലൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ വയലൻസ് ഇവരെ പിടിച്ചു നിർത്തുന്നത് ഇതിൽ പോയി കൊന്നാലും ചത്താലും സ്വർഗരാജ്യമുണ്ട്. അവിടെ ചെല്ലുമ്പോ നീ ജിഹാദിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടു കൂറികളും കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് ഈ ഞാനിത് വെറുതെ പറയുന്നില്ല, അങ്ങനത്തെ ഹദീസുകളുണ്ട്. രണ്ടെന്നുള്ളത് ചിലപ്പോ സംഖ്യ മാറിപ്പോയേക്കാം. കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇവരെ കൊണ്ടുപോയിരുന്നു. ഈ കാര്യത്തിലാണ് ഇടപെടൽ വേണ്ടത്. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം കണ്ടന്റ് ആണ് പരിഷ്കരിക്കേണ്ടത്. അത് പരിഷ്കരിക്കാതെ നിങ്ങൾക്ക് ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ സാധ്യമേയല്ല. അതിന്റെ കരിക്കുലം കണ്ടന്റിൽ അപകടമുണ്ട്. അതിന്റെ കരിക്കുലം കണ്ടന്റ് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് ജീവിച്ചിരിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാണ്, അവൻ ദൈവനിന്ദകനാണ്, ദൈവനിന്ദകന് ഒരു ചെറിയ ശിക്ഷ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ തല വെട്ടണം എന്നാണ്. അപ്പൊ ഒരു മുസ്ലിം മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിരിക്കുന്ന ഒരു മുസ്ലിം എന്നെ കാണുന്നത് ബഹുദൈവാരാധ വിശ്വാസിയും ബിംബാരാധകനുമായ ദൈവനിന്ദകനാണ്, അല്ലാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവനിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവനെ കൊല്ലാമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവര് മതപരമായിട്ട് അവർക്കതിന് നീതീകരണം കൊടുക്കുന്ന ഒരു ജീവിത രീതി മദ്രസകൾ വളർത്തിയെടുക്കുന്നു. താലിബന്റെ തുടക്കം. പിന്നെ കേരളത്തിൽ അത് വളരെ ആഘോഷപൂർവ്വം വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ആഘോഷപൂർവം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഡ്ജ് അയാൾ എന്ത് സമയത്ത് ഈ താലിബന്റെ പ്യുവർ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, ചിത്രം വരയ്ക്കാൻ പാടില്ല, നൃത്തം ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ അല്ലാതെ എതിരാണ്.
നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തടയുകയും വേണം. മമ്മൂട്ടിക്ക് മാത്രമാണ് ഒരു എക്സംഷൻ കൊടുത്തത്. കാശ് ഒക്കെ അവന്റെ കാര്യത്തിൽ ചെറിയ കുട്ടി വിളിച്ചവരെ വിളിച്ചു കഴിഞ്ഞുണ്ട്. ഇപ്പോഴും കാശാണ് അതിന്റെ ഫലമായിരുന്നു. എന്ത്? പാലക്കാട് ഒരു സ്കൂളിൽ ഒരു നർത്തകി നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ ആ നൃത്തത്തിന്റെ പാട്ടും താളവും തന്റെ മതബോധത്തിനെതിരാണ് എന്ന വിശ്വാസത്തോടുകൂടി അതിനെ നിർത്താൻ വേണ്ടി ഒരു ജഡ്ജ് ആജ്ഞ കൊടുത്തത്. അദ്ദേഹം ഏത് നിയമമനുസരിച്ചാണ് അത് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാലും ഒരു നിയമത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം ഏത് നിയമമനുസരിച്ച് അത് ചെയ്തു, പക്ഷെ ഇവിടെ അത് നടപ്പിലാക്കപ്പെട്ടു ഒരു പ്രശ്നമില്ലാതെ. ഈ ഇസ്ലാമിക സംഘടനകൾ ഇവിടെ ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് 1900 അത് ഉണ്ടായ കാലം, അത് ഉണ്ടാകുന്നതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് വന്നത് സർ സൈദ് മൂവ്മെന്റ് ആണ്, അലിഗഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന സാധനം. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നത് രണ്ട് രാജ്യം വേണം, മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം ഇവിടെ വേണം എന്ന് അന്ന് ആവശ്യപ്പെട്ടിരുന്നത് സർ സൈദ് അടക്കം. സർ സൈദ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നത് ഞാൻ മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം കിട്ടണം, ഇന്ത്യ ഒരു രാജ്യമായിട്ട് നിൽക്കരുത്. അതേ സിദ്ധാന്തമാണ് 1908 ഡിസംബറിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇതേ സിദ്ധാന്തമാണ് മുന്നോട്ട് വെച്ചത്. വിഭജിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ മുസ്ലിം ലീഗിന്റെ നിലപാട് അത് തന്നെയായിരുന്നു. അർദ്ധരാത്രി ആയപ്പോൾ മുസ്ലിം ലീഗ് 3 പിരിഞ്ഞു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അവാമി ലീഗ്. ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറാൻ എങ്ങനെയാണ് കഴിയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ആ വിദ്യ അറിയാൻ പറഞ്ഞു, എനിക്കറിയില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകുന്ന ആ നിമിഷം വരെ നിങ്ങൾ ഡീക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് EMS പറഞ്ഞത്. അവർക്കറിയാം, നമുക്കറിയില്ല. അപ്പോ ഈ വിഭജനത്തിന്റെ വിത്ത്, വയലൻസിന്റെ വിത്ത് ഈ മതത്തിൽ ഉണ്ട് എന്നും അതിനെ പരിഷ്കരിക്കേണ്ടതാണെന്നും മറ്റ് മതസ്ഥരെ ദ്രോഹിക്കുന്നതും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതും തെറ്റാണ് എന്നും ആ തെറ്റ് ഇനി ആവർത്തിക്കരുത് എന്നും പറയാൻ എത്ര മുസ്ലിം സംഘടനകൾ കേരളത്തിൽ തയ്യാറാകുന്നുണ്ട്? തയ്യാറാകേണ്ടതല്ലേ? ബാബർ തകർത്തത് രാമക്ഷേത്രമാണ് എന്ന് കോടതി വിധിച്ചതിന് ശേഷം, ആ പ്രോപ്പർട്ടി റൈറ്റ് കോടതി പറഞ്ഞതിന് ശേഷം ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആയിരുന്നു. ആ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കോടതി പറഞ്ഞതിന് ശേഷം അത് തെറ്റായിപ്പോയി എന്നും അതിന്റെ പേരിൽ ഞങ്ങൾ ഈ ലോകത്തോട് മാപ്പ് പറയുന്നു എന്നും പറയാൻ ഏതെങ്കിലും മുസ്ലിം സംഘടന തയ്യാറായിട്ടുണ്ടോ? അവർ തയ്യാറാകണ്ടേ? അങ്ങനെയാണല്ലോ പരിഷ്കൃത സമൂഹം. മാർപ്പാപ്പ ലോകത്തിന്റെ എല്ലാ ഭാഗത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ തിരുസഭ ചെയ്തിരിക്കുന്ന അനീതിയുടെയും അക്രമത്തിന്റെയും നീതിരഹിതമായ പെരുമാറ്റത്തിന്റെയും പേരിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മാപ്പ് പറയുന്നില്ലേ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന അങ്ങനെ ചെയ്തിട്ടുണ്ടോ? മനുഷ്യനാണ് അബദ്ധം പറ്റാം, തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ക്ഷമിക്കണം എന്നൊരു വാക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയണ്ടേ? അവിടെയാണ് എനിക്ക് ഒരുപാടുള്ള അഭിപ്രായ വ്യത്യാസം. അത് മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പറയുന്നില്ല? ഈ സംഘടനകൾ പറയണ്ടേ?
ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ആ ജനാധിപത്യത്തിന്റെ കൂടെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, നമുക്കെല്ലാവർക്കും ഓരോ വഴി, നമുക്ക് ആ വഴിയിൽ സഞ്ചരിക്കാം. ഞങ്ങളുടെ പൂർവികർ ഇതിൽ ചില അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്, അത് തെറ്റായി പോയി, ഞങ്ങൾ അതിന് നിങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് പറയാനുള്ള വിവേകം ഇവർക്ക് എന്തുകൊണ്ടില്ലാതെ പോകുന്നു? ഇന്നുവരെ ഒരാൾക്കും എന്നിട്ട് നട്ടാൽ കുടിക്കാത്ത പച്ച കള്ളം മുഖത്തു നോക്കി വിളിച്ചു. അങ്ങനെ ആളുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയാനുള്ള ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ, ഓ സമ്മതിക്കുന്നതാണ്. ഇതെങ്ങനെ കഴിയുന്നു? EMS പോലും അത്രയും കള്ളം പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞിട്ടുള്ള ആള് EMS ആണ്. അന്ന് അതാ എന്ന് ശരി, ഇന്ന് ഇതാണ് ശരി എന്ന് അതെന്തിനാണ് രണ്ട് ശരി വരുന്നത്? അപ്പോൾ ഒന്ന്, ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കണ്ടന്റിൽ സമഗ്രമായ മാറ്റം വരുത്തി അതിന് സെക്കുലറൈസ്, ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ സെക്കുലറൈസ് ചെയ്ത വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമാക്കി മാറ്റണം. രണ്ട്, ഇതുവരെ ഈ രാജ്യത്തോട് ചെയ്തിരിക്കുന്ന കൊടും തലശ്ശേരിയിലുണ്ട് ഒരു ക്ഷേത്രം, ഒരു തലശ്ശേരി ഞാൻ പറഞ്ഞുതരാം. ഞാൻ തലശ്ശേരി വെള്ളങ്ങളിൽ 83 അധ്യാപകനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ അവിടെ താമസിച്ചത് താജ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ചെറിയൊരു ഹോട്ടലിലൊക്കെ അവിടെ താമസിച്ചിരുന്നത്, കാരണം അതിന് താമസിക്കാൻ അവിടെ വീട് കിട്ടിയില്ല. അപ്പം ഇവിടുന്ന് തലശ്ശേരി ടൗണിൽ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പള്ളി ഒരു അമ്പലം പിടിച്ചു അന്നത് സംഭവിച്ചു. അത് തെറ്റായി പോയി എന്ന് പറയണ്ടേ? മാപ്പിള കലാപത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കി എന്ന് മാത്രമല്ല നിർബന്ധപൂർവം മതം മാറ്റുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത്. ഏതു ദൈവത്തിന്റെ പേരിലായാലും അക്ഷന്തവ്യമായ അപരാധമാണ്. ഞങ്ങൾക്കത് തെറ്റിപ്പോയി എന്ന് പറയണ്ടേ? ഇതൊക്കെ ഇതൊക്കെയല്ലേ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജാലിയൻവാലാ ബാഗിന്റെ പേരിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരെ എത്ര വട്ടം ഇന്ത്യയിൽ വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം, അവിടെ അവസാനിക്കണം. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ മുസ്ലിം നേതാവോ ഇത് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവർക്ക് നിലനിന്ന് പോകാൻ സാധ്യമേ അല്ല. ഞാൻ ഇതാ എല്ലോ ശരി ഞാൻ പറഞ്ഞിരിക്കുന്നു, ആ ശരികളൊക്കെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കൾ പോലും അനുസരിക്കില്ല. സത്യമല്ല ഞാൻ പറയണം, മക്കളോടൊന്ന് പറഞ്ഞു നോക്ക്. അത് പറഞ്ഞപ്പോ ഭാഗം കണ്ടെടുത്തിരിക്കുന്നു, കാരണം അനുഭവമാണേ. മോളോടൊന്ന് പറഞ്ഞു നോക്ക്, കിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും, അല്ലെങ്കിൽ എന്തുവരെ അച്ഛനത്തിന്റെ കാര്യം നോക്കാൻ പറയും. അത് കേൾക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തത് അവരോട് പറയാതിരിക്കണം. ഈ അച്ഛനൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോഴാണ് പറയുന്നത്, അറേബ്യയിൽ എങ്ങാണ്ടോ ജനിച്ച ഒരു പ്രവാചകന്റെ അരുളപ്പാടുകൾക്കനുസരിച്ച് ഈ ലോകം മുഴുവൻ ചലിക്കണമെന്ന് ആര് പറഞ്ഞാലും ഞാൻ അതിലുണ്ടാകില്ല എന്ന് പറയാനുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലാൻ മടിയില്ല എന്നാണ് പറഞ്ഞത്. ചാകാൻ മാത്രമല്ല, കൊല്ലാൻ ഞങ്ങൾക്കും മടിയില്ല എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ആർക്കും പറ്റുള്ളൂ ഇത്. ഒരേ ഒരു വ്യവസ്ഥ, നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല ആയുധം വേണമെന്നുള്ളത് മാത്രമാണ്. ആ ആയുധത്തിൽ പരിശീലനം വേണമെന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ 20 സെക്കൻഡ് കൊണ്ട് ഒരാളെ വെട്ടിക്കൊല്ലാൻ കഴിയുമെന്നുണ്ടെങ്കിൽ
രണ്ട് സെക്കൻഡ് കൊണ്ട് അക്കാര്യം ചെയ്യാൻ കഴിയുന്ന വേറൊരുത്തം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ആയുധം താഴെ വെക്കാൻ ഇസ്ലാമിക സംഘടനകൾ തയ്യാറാകണം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആ സമൂഹത്തിന്റെ ജീവിത രീതികൾ കൊപ്പിച്ച് സമൂഹത്തിൽ സഹവസിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തേണ്ടത്. അത് നടത്താതെ അവർക്ക് ഈ ലോകത്ത് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്നെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് എന്നെ തല്ലി ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതിയാൽ ഞാൻ അശക്തനായിരിക്കാം. പക്ഷേ നിങ്ങളെക്കാൾ ശക്തനായ ഒരുവൻ വന്നാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. പറന്ന് വെട്ടാൻ ഒരുത്തനുണ്ടെങ്കിൽ എറിഞ്ഞു വീഴ്ത്താൻ വേറൊരുത്തനെന്ന് മലയാളത്തിൽ ഒരു പഴയ ചൊല്ലുണ്ട്. അതുകൊണ്ട് അക്രമത്തിന്റെ മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാർഗം സ്വീകരിച്ച് പൂർവകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ബഹുജന ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ബഹുസ്വരത അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ താലിബാൻ വരും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒരു താലിബനും ആത്യന്തികമായി ജയിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർത്താൽ അവർക്ക് നല്ലത്. കാരണം ആയുധമെടുത്തിട്ട് ഒരു രാജ്യവും ഒരു ജനതയും ഒരിടത്തും ജയിച്ചിട്ടില്ല. ആയുധമെടുത്ത് ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ആര് പകർന്നു തന്നിട്ടുണ്ടെങ്കിലും അത് സമ്പൂർണമായി തെറ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കണം. ആയുധമെടുത്തുകൊണ്ട് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള ഏക മാർഗം അവ ഒരുവൻ മറ്റൊരുവനെ കൊല്ലുന്നതാണ് എന്ന വിഡ്ഢിത്തം ആരാണ് പറഞ്ഞത്? ആര് പറഞ്ഞാലും ഏത് പ്രവാചകൻ പറഞ്ഞാലും വിഡ്ഢിത്തം വിഡ്ഢിത്തമായിരിക്കും എന്ന കാര്യം നാം മറക്കരുത്. അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊല്ലേണ്ടി വരുന്നത് ആരെയാണ്? എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള ഞാൻ പറഞ്ഞപ്പോ എല്ലാരും ഇരുന്ന് ഇപ്പൊ എല്ലാരും ചിരിച്ച് എന്നിട്ടും ചിരിക്കാത്ത ചിലരുണ്ട്. കാരണം ഇതെങ്ങനെ ഇവൻ അറിഞ്ഞു എന്ന് അത്ഭുതപ്പെട്ടിരിക്കുന്നു. സത്യമാണല്ലോ, ഭാര്യയെ കൊല്ലാൻ പറ്റുമോ? മക്കളെ കൊല്ലാൻ പറ്റുമോ? മക്കളുമായിട്ട് എന്താ അഭിപ്രായ വ്യത്യാസം? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അത് വേണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് പറയും. ഈ അച്ഛനൊന്നും അറിയില്ല എന്നും പറയും. അതോടുകൂടി ഡിഫ്യൂസ്ഡാണ്, പിന്നെ നമ്മൾ തീർന്നത്. സോ ഈ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവരോടും സംവദിക്കുന്ന ഒരു ശീലം ഉണ്ടാകണം. ആ സംവാദ ശീലത്തെയാണ് വഹാബിസവും ആ വഹാബിസത്തിന്റെ പിന്മുറക്കാരായി പിന്നീട് വികസിച്ചു വന്ന ഇസ്ലാമിക തീവ്രവാദവും ഇവിടെ എന്നേക്കുമായി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെയുള്ള ജാഗ്രതാ സദസ്സുകൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകണം. അതിനെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ നിന്ന ഉദ്ഘാടകൻ, അതുപോലെ അധ്യക്ഷൻ, മാധ്യമ പ്രവർത്തകനായ നമ്മുടെ സുഹൃത്ത്, ഈ പേരുകളൊക്കെ പഠിച്ചു വരുന്നുള്ളതുകൊണ്ട് പേരൊക്കെ മറന്നുപോകാൻ ശ്രമിക്കാം. ഈ മേഖലയുമായിട്ട് ചങ്ങാ സാധിക്കായിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു ബാലകൃഷ്ണകളൊക്കെ കാണും, പേരുകളൊക്കെ പഠിച്ചു വരുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു വിഷയത്തിലേക്കാണ് ഇത് ശ്രമിക്കാനെത്തിയ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും അഭിവാദ്യം അറിയിച്ചുകൊണ്ട് നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ വിചാരിക്കും. ഒരു മൂന്ന് ഭാഗമായിട്ടാണ് ഞാനിത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം ഒരു ചെറിയൊരു ആമുഖം, അതിനുശേഷം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒന്നിവിടെ വായിക്കും. കുറച്ച് കാര്യങ്ങളാണ്, പേപ്പർ കുറച്ചുണ്ടാവും, കാര്യമാക്കണ്ട, പെട്ടെന്ന് വായിച്ചു പോവാം.
അതിനുശേഷം ഒരു കൺക്ലൂഷൻ. പിന്നെ ഞാൻ ഈ കൊണ്ടുവന്ന ചോദ്യങ്ങൾ എന്നെ ഇവിടെ ക്ഷണിച്ച ഈ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആർ വി ബാബുവിന് കൈമാറിക്കൊണ്ട് അതിനുള്ള ഉത്തരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ കൈമാറിക്കൊണ്ട് ആണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രഭാഷണം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കുമ്പോഴുള്ള ഭാഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് ഒരു വിഷമമുള്ളതിന്റെ ഒരു അനിവാര്യമായ സംഗതി ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നു. അതിന്റെ തന്നെ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. അത് ഈ ഒരു വേദിയിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചതിനാണ്. കാരണം നമുക്കറിയാം ഇന്ന് ലോകമേ തറവാട് എന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും സത്യത്തിൽ ലോകമേ ഗോത്രം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എല്ലാ ആളുകളും അവരവരുടേതായ കംഫർട്ട് സോണുകൾ അല്ലെങ്കിൽ എക്കോ ചേമ്പറുകളൊക്കെ ഉണ്ടാക്കി വിഷയങ്ങൾ പറയാനുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മളതിനകത്ത് ചില വികാരം ഉണർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് അന്യരെ കാണാനും അന്യരെ തിരയാനുമുള്ള ഒരു പ്രവണത വളർത്തിയെടുക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഒരു എക്കോ ചേമ്പറിലേക്ക് എന്നെ ഇതേപോലെ വിളിച്ചു വന്ന് കൊണ്ടുവന്നതിന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. അങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ പ്രഭാഷണം ഇതുപോലെ സെമിനാർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ ആദ്യമേ നന്ദി പറയും. ഒപ്പം ഒരു അനുമോദനം എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അതിന്റെ ഏറ്റവും അമൂല്യമായ ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഉപകരണം എന്ന് പറയുന്നത് ഡയലോഗ്സ് ആണ്, അതായത് സംഭാഷണങ്ങൾ. അതിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ എന്നുള്ളത് വലിയ തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പൊ ഇവിടെ തൊട്ട് മുന്നേ സംസാരിച്ച നമ്മൾ ഉദ്ഘാടകൻ ഡോക്ടർ രാധാകൃഷ്ണനോട് പറഞ്ഞു, രണ്ടുപേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കേണ്ടത് ആയുധം കൊണ്ടല്ല, അത് സംസാരിച്ചാണ് തീർക്കേണ്ടത്, അതിൽ ചില സംഭാഷണങ്ങളാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. എന്റെയും ലക്ഷ്യം അത് തന്നെയാണ്, നിങ്ങളുടെയും ലക്ഷ്യം അത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര ആളുകൾ അത് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉൾക്കൊള്ളാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ക്വാളിറ്റി അതല്ലെങ്കിൽ ഒരു ശീലമാണ് ഈ പറയുന്ന സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. വാളുകൾ താഴെ വെക്കുക എന്നുള്ളത്, കത്തികൾ താഴെ ഇടുക എന്നുള്ളത്, കൊല ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ഒരു കാലത്ത് സംഘപരിവാർ ആശയം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഏറെ നമുക്ക് തന്നിരുന്നൊരു പിക്ചർ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധം, കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധം, ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്നില്ല, അതുപോലെ മനുസ്മൃതി ആയിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ശത്രുക്കളായിട്ട് കാണണം, അവരാണ് നമ്മൾ ഇന്റേണൽ എനിമീസിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്, ബ്രിട്ടീഷുകാർക്കെതിരെയല്ല എന്നൊക്കെ. അങ്ങനെ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെയല്ല പോരാടേണ്ടത്, നമ്മൾ ഇന്റേണൽ എനിമീസിനെതിരെയാണ് പോരാടേണ്ടത് എന്ന് ഒരു കാലത്ത് എഴുതി പിടിപ്പിച്ചിരുന്ന പുസ്തകങ്ങൾ സംഘപരിവാറിന്റേതായ ആശയങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു തലത്തിൽ നിന്ന് മാറി ഇന്ന് ഇതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കണമെന്നും അതിനുവേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്നും
സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും അതല്ലെങ്കിൽ അത് സെക്യുലറിസത്തിനെതിരാണ് എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ കുറച്ചു പേരെങ്കിലും അല്ലെങ്കിൽ അധികം പേരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു മാറ്റം തന്നെയാണ്. അതിന് ഞാൻ അംഗീകരിക്കുന്നു, അതിന് അനുമോദിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം, പറയേണ്ട കാര്യം, ഓപ്പോസിറ്റ് വ്യൂസ്, നമ്മളെപ്പോലെയൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളെ പച്ചയ്ക്ക് പറയുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് അത് കേൾക്കാൻ നിങ്ങൾ ഇരുന്നത് എന്നു പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് വിഷമാവുന്ന അറിയില്ലാണ്ട് ഞാൻ പറയണം, നിങ്ങൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളാണ്, ചാണകം എന്നാണ് പറയാറ് അല്ലെ? ഞാൻ പറയാറുണ്ട്, പക്ഷെ നമ്മൾ പറയാറെന്താ, പശുചാണകം മാത്രം അല്ല ഞങ്ങൾ പറയാറ്. ഞാൻ പറയുന്നത് പശുചാണകത്തെ കുറിച്ചും പറയും, ഒട്ടക ചാണകത്തെ കുറിച്ചും പറയും, രണ്ട് ചാണകങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയാറ്. അപ്പൊ അങ്ങനെ പറയാൻ പോലും നമ്മൾ മടിക്കുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്ന ആളുകൾ, ആ ആളുകളെ ഇതേപോലെ വേദിയിൽ വിളിച്ചോണ്ട് വരാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് ചില്ലറ മാറ്റമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ എന്തിനായിരിക്കും നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തത്, അതും അറിയണല്ലോ. ഇപ്പോ പണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു കലാപകാരികളെ വേഷം കൊണ്ട് തിരിച്ചറിയാം അല്ലെ? വളരെ തെറ്റായ ഒരു സൂചനയാണ് അത് കൊടുക്കുന്നത്. പക്ഷേ അതിന്റെ മറ്റൊരു വശം ഞാൻ എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാം, ഞാനൊരു മുസ്ലിം നാമധാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പേര് മാറ്റാനൊക്കെ പലരും പറയാറുണ്ട്, ഏതായാലും അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ മുസ്ലിം നാമം, അറബി നാമം, അത്രയേ ഉള്ളൂ. അതിപ്പോ ബദറു എന്ന് പറയുമ്പോ അത് അള്ളാഹുവിനെ അതേ മനസ്സിലാവും, അതേസമയം ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ എത്രയുള്ളൂ വ്യത്യാസം. അപ്പൊ ഞാനിപ്പോ എന്റെ പേര് ബദറു എന്നാണ്, അല്ലെങ്കിൽ ഹുസൈൻ എന്നുള്ള പേര്, അത് അറബി പേരാണ്, അത് പേര് മാറ്റുമെന്ന് പറഞ്ഞ് നടക്കും. എന്നാ എന്റെ പേര് ഞാൻ മാറ്റി സുന്ദരൻ എന്നാക്കിയാലോ, അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. ഇത് രണ്ടും ഒന്നാണെന്ന് ആരെങ്കിലും അറിയാം ഇല്ല. അപ്പൊ ഇതുപോലെയൊക്കെ നടക്കുന്ന ഒരു സമയത്ത് എന്നെ എന്റെ പേര് കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കാവുന്ന തലത്തില് ഇസ്ലാമിനെ ഇതുപോലെ വിമർശിച്ചു കൊണ്ട് നടക്കുന്ന ഒരാൾ എന്ന രീതിയിലാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇവിടെ വന്ന് തൊട്ട് മുന്നേക്ക് സംസാരിച്ചതുപോലെ ഇസ്ലാമിനെ കുറച്ച് തെറി അല്ലെങ്കിൽ കുറച്ച് അധിക്ഷേപം എന്റെ ഭാഗം നടത്തി പോകാം, അതും കൂടി കേൾക്കാം എന്നതാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അതുകൊണ്ടാണോ എന്നെ വിളിച്ചത്? അതോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ആ ഒരു കാപ്പബിലിറ്റി, അതിലൂടെ എങ്ങനെയാണ് ഒരു സ്വതന്ത്ര ചിന്തകനായത് എന്നുള്ളത് അറിയാനും മനസ്സിലാക്കാനും, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിലൂടെ എങ്ങനെയാണ് വിഷയങ്ങളെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്, കാണുന്നത് എന്നത് അറിയാനാണോ നിങ്ങൾ എന്നെ വിളിച്ചത്? നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് എന്നെ വിളിച്ചത് എനിക്ക് അറിയില്ല, പക്ഷെ ഞാനിവിടെ വന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ ഉദ്ദേശം വെച്ചിട്ടാണ്. ഇവിടെ ഒരു സ്വതന്ത്ര ചിന്തകനായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇസ്ലാം മത വിമർശനം നടത്തുന്ന ഒരാളായിട്ടല്ല. അപ്പോ അതിലേക്ക് കടക്കുമ്പോ ഒരു മൂന്നാല് രണ്ട് മൂന്ന് വാക്കുകൾ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുക. ഒന്ന് നിങ്ങൾ എന്നുള്ളൊരു വാക്ക് അല്ലെ, പിന്നെ ഒന്ന് ഞങ്ങൾ എന്നുള്ളൊരു വാക്ക്, പിന്നെ മൂന്നാമത്തെ ഒരെണ്ണം സ്വതന്ത്ര ചിന്തകൻ എന്നുള്ളൊരു വാക്ക്. നിങ്ങൾ എന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, നിങ്ങൾ എന്ന് പറയുന്ന ഞാൻ പറയുന്ന സമയത്ത് അത് വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ന്യൂനപക്ഷ വർഗീയതയാവാം, ഭൂരിപക്ഷ വർഗീയതയാവാം, നിങ്ങളതിൽ ഏതിലും പെടുന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഇനി ഞങ്ങൾ എന്ന് പറയുന്നത് അത് ഞാൻ ഉൾപ്പെടുന്ന എന്നെ പോലെ ഒരുപാട് ആളുകൾ നിലകൊള്ളുന്ന മറ്റൊരു സമൂഹമുണ്ട്, അതേതാണ്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ഇതിൽ ആരുടെ കൂടെ കൂടണമെന്ന് അറിയാതെ അതിൽ ചേരാനുള്ളൊരു അവസരം കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ വേറെ ഉണ്ട്, നിഷ്പക്ഷർ എന്ന് നമുക്ക് വിളിക്കാം, ധ്രുവീകരിക്കപ്പെടാത്ത ആളുകൾ എന്ന് നമുക്ക് വിളിക്കാം. എന്തുകൊണ്ട്? നിങ്ങൾ ധ്രുവീകരിക്കപ്പെട്ട ആളുകളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ലക്ഷ്യം അവിടെ വരുന്നത്, ഒരു ഒരു രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിലൊരു ഒരു ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നുള്ള തരത്തിലേക്ക് ഒരു കാറ്റഗറൈസേഷൻ അവിടെ വരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഓൾറെഡി ധ്രുവീകരിക്കപ്പെട്ടു കഴിഞ്ഞ ആളുകളാണ്.
നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുമ്പോൾ കോരിത്തരിപ്പുണ്ടാവുന്നത് അതുകൊണ്ടാണ്. ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഹിന്ദു മതത്തിന് ആർ എസ് എസിന് നാല് തെറി പറയുമ്പോൾ അവർക്ക് കോരിത്തരിപ്പും രോമാഞ്ചവും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇത് രണ്ടും രോമാഞ്ചവും കോരിത്തരിപ്പും ഒന്നും ഉണ്ടാവാത്ത കൂട്ട ആളുകളുണ്ട്, അവരെയാണ് ഞങ്ങൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഞങ്ങളിൽപ്പെട്ട ആളുകളാണ്. ആ ആളുകളെ നിഷ്പക്ഷരായിട്ട് തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് സ്വതന്ത്ര ചിന്ത കൊണ്ട് നടക്കുന്ന ആള് എന്നുള്ള രീതിയിൽ നമ്മുടെ കർത്തവ്യം. അതിന് പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോ സ്വതന്ത്ര ചിന്തകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാൾക്കും കൂടി അവിടെ കാണാം, ഒരു റെഫറിയുടെ റോളാണെന്ന് വേണമെങ്കിൽ പറയാം. കളി നിയന്ത്രിക്കുന്ന ഒരാൾ, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തമ്മിലുള്ള മാമാങ്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കളി നിയന്ത്രിക്കുന്ന റെഫറിയുടെ റോളാണ് സ്വതന്ത്ര. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതില് ആദ്യം അതിന്റെ ടൈറ്റിൽ കേരളത്തിലും താലിബാനിസമോ എന്നുള്ളതാണ്. അതിനു മുന്നേ കേരളത്തിൽ പിടിമുറക്കുന്ന താലിബാനിസത്തിന്റെ കാണാമുറകൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമമാണ്. നമ്മുടെ നോട്ടീസിലുള്ള ഒരു വാചകമാണ്, വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു വാക്യം എല്ലാം. അതുകൊണ്ടാണ് ചാടികളെ സംബന്ധിച്ച് ഇവിടെ വന്നത്. കാരണം താലിബാനിസം എന്ന് പറയുന്ന സാധനം അതിങ്ങനെ സെമിനാർ നടത്താൻ മാത്രമൊന്നുമില്ല. പച്ചയ്ക്ക് ഇവിടെ വിസ്മയം പോലെ താലിബാൻ എന്ന് പത്രത്തിൽ എഴുതി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള സാധനം, അതിനി ചർച്ച ചെയ്ത് അതിലെന്താ കുഴപ്പമൊന്നും പോലും അറിയേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു സമസ്തയുടെ വേദി ഒരു പെൺകുട്ടിയെ അപമാനിച്ചിറക്കി വിടുന്ന കാഴ്ച താലിബാനിസമാണത്. അതിലും ഇവിടെ ഈ മൂവാറ്റുപുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോസഫ് മാഷിനെ കൈവെട്ടി താലിബാനിസമാണത്. ഇവിടെ നിന്നും ആളുകൾ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നവരായിക്കൊണ്ട് സിറിയയിലേക്കും യമനിലേക്കും അഫ്ഗാനിലേക്കും പോകുന്നു. താലിബാനിസമാണത്, അതിന്റെ ഭാഗമാണത് ഭീകര പ്രവർത്തനം. അതിനു വേണ്ടി സെമിനാർ നടത്തണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിൽ കാണാപ്പുറകളെന്ന് പറയുമ്പോൾ സെമിനാർ വേണ്ടി വരും, വലിയ ചില സിനിമയും പിടിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാനത് എഴുതിക്കൊണ്ട് വന്നതാണ്, കുറച്ചേ ഉള്ളൂ, വെറും ഒരു 1000-1500 വേർഡ്സേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഞാനിവിടെ സംസാരിക്കുന്നത് ഇതിന്റെ ടൈറ്റില് രാമരാജ്യത്തിലെ താലിബാനിസ വിരുദ്ധതയുടെ കാണാൻ തുടങ്ങും. രാമരാജ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണ്ട അല്ലെ? ഉമറിന്റെ രാജ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ട. ഉമറിന്റെ ഭരണം പറയണം വേണ്ട, അത് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. രാമരാജ്യവും കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഏതായാലും ഇവിടെ നമ്മൾ വിഷയം ഇതായതുകൊണ്ട് ആ ഒരു ആംഗിളിൽ നിന്ന് തന്നെ നോക്കാം. രാമരാജ്യത്തിലെ താലിബാനിസ വിരുദ്ധതയുടെ കാണാപ്പുറങ്ങൾ, അതാണ് നമ്മളൊന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ആധുനിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പട്ടിണിയും സാമ്പത്തിക അസമത്വവും അവസാനിച്ച എല്ലാ മേഖലകളിലും പുരോഗമിച്ച ശാന്തിയും സമാധാനവും എല്ലാ അർത്ഥത്തിലും പുലരുന്ന ഒരു മികച്ച രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ജാതി മത വർഗ ലിംഗ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ചിന്തിച്ച് വീക്ഷിച്ച് നിലകൊള്ളുന്ന ഒരു വലിയ കൂട്ടം സ്വതന്ത്ര ചിന്തകളുടെ പ്രതിനിധിയായിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സ്വതന്ത്ര ചിന്തനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും അത് ഏത് വിധേനയും തടയുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു കർത്തവ്യമായി കരുതുന്നതും. അതിനുവേണ്ടിയാണ് പുറത്തുള്ള എല്ലാ എതിർപ്പുകളെയും വകവയ്ക്കാതെ ഈ വേദിയിൽ തന്നെ വന്ന് നിങ്ങളോട് പറയാനുള്ളത് പറയാൻ വേണ്ടി സാഹസത്തിന് മുതിർന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ ബാബു അറിഞ്ഞെന്നാണ് എന്നോട് പറഞ്ഞത്, വലിയ എതിർപ്പാണ് സ്വതന്ത്ര ചിന്തകരുടെ പോലും ഇങ്ങോട്ട് വരരുത്, ഈ എക്കോ ചേമ്പറിലേക്ക് കടക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, എക്കോ ചേമ്പറുകൾ വിട്ട് പുറത്തിറങ്ങി പരസ്പരം ആശയവിനിമയം നടത്തി കത്തി താഴെയിടാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് പുരോഗമിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ബാക്കിയായി. മുൻകാലങ്ങളിൽ നടന്നതിന്റെ വേരുകൾ തപ്പി ചരിത്രം കുഴിച്ചിറങ്ങി ആരാണ് യഥാർത്ഥ വില്ലൻ എന്ന് കണ്ടെത്തി എന്നിട്ട് ചരിത്രത്തിലെ ആ മനുഷ്യർ എന്നോ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് വർത്തമാനകാല മനുഷ്യരോട് പകരം വീട്ടുന്നതിൽ പരസ്പരം തല്ലി തീർക്കുന്നതിൽ കഴമ്പില്ല എന്നതാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട്
നടത്തുവാനുള്ളത്. സത്യങ്ങൾ അത് കൈക്കൊള്ളതാണെങ്കിലും ഇരുകൂട്ടരും അത് അംഗീകരിച്ച് പരിഹാര ശ്രമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് സമാധാനം സംസ്ഥാപിക്കുക എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ ബോധമുള്ളവർ എടുക്കേണ്ട നിലപാട് എന്നാണ് സ്വതന്ത്ര ചിന്തകർ കരുതുന്നത്. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം തീവ്ര ദേശീയതയും ഹിന്ദു സംസ്കാരത്തിലും ഊറ്റം കൊള്ളുന്ന ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം. അതിവിടെ ഉരുത്തിരിഞ്ഞു വരുന്നതിന് ഒരു കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വർഗീയ നിലപാടുകളാണ് പ്രധാന കാരണമെന്നും ഇന്നും തുടരുന്ന പുരോഗമനം പറയുന്ന കപട മതേതര കക്ഷികളുടെ ന്യൂനപക്ഷ മതപ്രീണന നിലപാടുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉറക്കെ പറയാൻ ഇന്നും അവസരം ഒരുക്കുന്നത് എന്നും ന്യൂനപക്ഷ വർഗീയത തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വെക്കുന്നത് എന്നും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന ഒരു സ്വതന്ത്ര ചിന്തകനാണ് ഞാൻ. എന്താണ് അപ്പോ സ്വതന്ത്ര ചിന്ത? തങ്ങളുടെ ചുറ്റുമുള്ള ലോകം തങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ചിന്താപരമായ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുൻവിധികളില്ലാതെ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തകൾ രൂപപ്പെടുത്തുന്ന ഒരു ചിന്താ രീതിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു സ്വതന്ത്ര ചിന്തകന് പ്രത്യയശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും തീവ്ര ദേശീയത സങ്കല്പങ്ങൾക്കും ഒക്കെ മീതെ ചിന്തിച്ച് മുന്നേറാൻ സാധിക്കുന്നത്. സ്വതന്ത്ര ചിന്തകർക്കാണ് നിഷ്പക്ഷരായ നിങ്ങളുടെ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ജനസമൂഹത്തെ അതിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വതന്ത്ര ചിന്തകർ റഫറികളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക് എളുപ്പത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ ആകാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കാത്തത്? അത്തരം ചിന്തകളിലൂടെ ലോകം പുരോഗമിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും തെളിവുകൾ വെച്ച് അത് സ്ഥാപിക്കാനാകുമെന്നിരിക്കെ എന്തുകൊണ്ട് ആളുകൾ ഇപ്പോഴും പ്രത്യയശാസ്ത്ര ബാന്ധങ്ങളും പേറി നടക്കുന്നു, കാലഹരണപ്പെട്ട ആശയങ്ങൾ തോളിലെത്തി നടക്കുന്നു, അതിർത്തികൾ മായ്ക്കപ്പെടുന്ന ഇക്കാലത്തും അതിർത്തി ചുരണ്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നവരായി മാറുന്നു, ഗോത്രീയ ചിന്താഗതിയും അന്യമത വിദ്വേഷവും കൊണ്ടു നടക്കുന്നു? അതിനുത്തരമാണ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക യൂറോപ്പ് എന്നത്. ഒരു കാലത്ത് മതവും വംശവെറിയും ദേശീയതയും എല്ലാം കൂട്ടിക്കുഴച്ച് യുദ്ധങ്ങൾ കൊണ്ടും കലാപങ്ങൾ കൊണ്ടും പൊറുതിമുട്ടിയിരുന്ന ആ ലോകം ഇന്ന് അവരിലെ രാജ്യാതിർത്തികൾ പോലും മായ്ച്ചു കളഞ്ഞ് മാനവികത മുൻനിർത്തി മതങ്ങളെ ചവറ്റുകുട്ടിയിലേക്ക് എറിഞ്ഞും ലിബറൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു വൻകരയാവുകയാണ് ഉണ്ടായത്. യൂറോപ്പിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. തങ്ങളുടെ മുൻ തലമുറകൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്ക് കാരണം അവരിലെ അത്തരം ചങ്ങലകളായിരുന്നു എന്ന ബോധോദയമാണ് അതിന് കാരണം. അത് മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജനങ്ങളുടെ അഭിവൃദ്ധി മുൻനിർത്തിയുള്ള പോളിസികൾക്ക് പ്രാമുഖ്യം കൊടുക്കുക കൂടി ചെയ്തപ്പോൾ ജനങ്ങൾ ആദ്യമായിട്ട് വെൽഫെയർ എന്താണ് എന്ന് ചിന്തിച്ചു. മതങ്ങൾക്കോ തീവ്ര ദേശീയതയ്ക്കോ വംശശുദ്ധിക്കോ ഒന്നുമല്ല യഥാർത്ഥ അഭിവൃദ്ധി കൊണ്ടുവരാൻ ആവുക എന്നവർ അവിടങ്ങളിലുള്ളവർ തിരിച്ചറിഞ്ഞു. അതുവഴി ജനങ്ങളിൽ കൂടുതൽ പേർ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്ര ചിന്തകരായി മാറുന്നു. അങ്ങനെ സ്വതന്ത്ര ചിന്തയും അതിന്റെ ഗുണഫലങ്ങളും പരസ്പരം കൊണ്ടും കൊടുത്തും ഇന്നും ആ രാജ്യങ്ങൾ അനസ്യൂതം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് മുന്നേറുകയാണ്. എന്നാൽ ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. അമിത ദേശീയതയിൽ അടിമുടി മുട്ടി നിൽക്കുന്ന ഏത് നേരവും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും തിരഞ്ഞു നടക്കുന്ന ഇന്ത്യൻ ഹിന്ദു സംസ്കാരമാണ് എല്ലാത്തിലും വലുത് എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എല്ലാം തികഞ്ഞവർ എന്ന നിങ്ങളുടെ അമിത ദേശീയതയുടെ രൂഢബോധം അതിന് നിങ്ങളെ അനുവദിക്കുമോ? ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാം. ദേശീയത നാഷണലിസം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സംഘപരിവാർ വിമർശനം നടത്തുന്ന സമയത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്, അതിനെന്താ കുഴപ്പം എന്നാ ചോദിക്കുക അല്ലെ? നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾ നിലകൊള്ളുന്ന ആ നിലപാട് എന്ന് പറയുന്നത് നാഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, പാട്രിയോട്ടിസം അല്ല അത്. ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഗതികളാണ്. നാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലകൊള്ളുന്ന രാജ്യം അല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്ന ഗോത്രം അതാണ് ഏറ്റവും നല്ലത് എന്നും നമ്മൾ ഓൾറെഡി എല്ലാം തികഞ്ഞവരാണെന്നും ഇനി നമ്മൾക്കൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കേണ്ടതില്ല, നമ്മളെ കണ്ട് ബാക്കിയുള്ള ആളുകളെല്ലാം വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്ന ഒരു അമിതമായ ബോധം, അതാണ് നാഷണലിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേസമയം പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഞാൻ തിരിച്ചു വരുന്ന ഒരു സംഗതിയാണ്, അതൊരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ നല്ലതാണ്, ശരി, നമുക്ക് ഇനിയും നല്ലതാകാം,
അതിന് എന്തൊക്കെ സംഗതികൾ ചുറ്റും നടക്കുന്ന രാജ്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാം, ഇവിടുത്തെ ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കട്ടെ, നമുക്കും ആ രാജ്യങ്ങളെ പോലെ പുരോഗമിക്കണം എന്നാൽ ഒരു പോസിറ്റീവ് ചിന്തയാണ് പാട്രിയോട്ടിസത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഏത് വിഷയത്തിലും ഇങ്ങനെ അമിത ദേശീയതയിൽ ഊന്നിയിട്ടുള്ള ചിന്തകൾ വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പുഷ്പക വിമാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആധുനിക വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് ആണ് എന്ന് വരെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ വന്ന് പ്രസംഗിക്കുന്ന ഈ രാമരാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാൻ ഏത് രഥമാണ് നിങ്ങൾ ഇനി ഒരുക്കി വെച്ചിട്ടുള്ളത്? പട്ടിണിയിൽ നിന്നും മുഴു പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനതയെ പള്ളിക്കുളത്തില് ദൈവത്തിന്റെ ലിംഗം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള അപസർപ്പക കഥകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അധികം കാലം ഉറക്കിക്കിടന്ന കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സാധിക്കില്ല. അന്ധവിശ്വാസത്തിൽ മുങ്ങി നിൽക്കുന്ന ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളെ അതിൽ നിന്നും നവോത്ഥാനത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഹിന്ദു മതം ഒരു ജീവിത ശൈലിയാണ് അല്ലെങ്കിൽ ജീവിത രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് നാക്കിൽ ശൂലം കുത്തി ഇറക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിനെ നിശബ്ദമാക്കാൻ കഴിയും? സാധിക്കില്ല. കഴിയുമെങ്കിൽ പറഞ്ഞുതരാം. കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാണെങ്കിൽ താലിബാനിസം ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഉണ്ട്, ഒരു സംശയം വേണ്ട. ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല, അത് നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ട്. സംശയലേശം അന്യേ ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ വിവിധ വശങ്ങൾ കാണാപ്പുറങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, അതായത് എല്ലാം പച്ചയ്ക്ക് തുറന്നു വെച്ചുകൊണ്ട് വിസ്മയം പോലെ താലിബാൻ എന്ന് പച്ച മലയാളത്തിൽ അച്ചടിച്ച് തന്നിട്ടുമുണ്ട്. താലിബാനിസം ഒരാപത്ത് തന്നെയാണ് സമ്മതിക്കുന്നത്. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു സെമിനാർ നടത്തണമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഈ താലിബാനിസം ഇസ്ലാമിക താലിബാനിസം ആണെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡി റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെ മറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡി റാഡിക്കലൈസേഷൻ പ്രോഗ്രാംസ് അത് ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അത് തടുക്കാനുള്ള വഴി. മറ്റൊരു വഴി എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് പൊളിറ്റിക്കലായിട്ട് ഒക്കെ ഇവിടെ നിലനിൽക്കുന്ന ആ ഒരു സംവിധാനം, അതിലെ ജനാധിപത്യ മതേതര ബ്ലോക്ക് അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ താലിബാനിസത്തിനെ തടുക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നം അവിടെ ബാക്കി കിടക്കുകയാണ്. താലിബാനിസത്തിന്റെ നിർവചനം, അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതായി വരും. നിങ്ങൾക്ക് താലിബാനിസം ഇതുപോലെ ചർച്ച ചെയ്യാനുള്ള ഒരു സെമിനാർ നടത്താനുള്ള വിഷയമായത് എന്തുകൊണ്ടാണ്? അതൊരു അറബി വാക്കിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ട് മാത്രമാണോ, അതോ അത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു എന്നതുകൊണ്ടാണോ? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന താലിബാനിസം മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? ഇന്ത്യയിൽ ഈ പറയുന്ന ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള താലിബാനിസം മാത്രമേ ഉള്ളൂ? നിങ്ങൾ ഇങ്ങനെയാണ് കരുതുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാതലായ പരിശ്രമം ആവശ്യമുണ്ട്. നിങ്ങൾ താലിബാനിസത്തിന് നൽകുന്ന നിർവചനം അത് കൃത്യമായിട്ട് ഇനി നിർവചിക്കേണ്ടിയിരിക്കുന്നു, പറയേണ്ടിയിരിക്കുന്നു. എന്നാലാണ് ആ താലിബാനിസത്തിന്റെ കാണാപ്പുറങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുള്ളൂ. നിർവചനമാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത്. എന്നാലാണ് നമുക്ക് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന താലിബാനിസം ഇസ്ലാമത നിയമങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച് അതുവഴി ഒരു സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയാണോ നിങ്ങൾ വിമർശിക്കുന്ന ഇവിടെ കുഴപ്പമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന താലിബാനിസം? വ്യക്തികളുടെ ഭക്ഷണ വസ്ത്ര താമസ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ചിലർ കൈകടത്തുന്ന അവസ്ഥ നിങ്ങളുടെ താലിബാനിസത്തിന്റെ നിർവചനം ഉൾക്കൊള്ളുമോ? ചോദ്യമാണ്. ഫാഷിസത്തെ നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്നതാണോ നിങ്ങളുടെ താലിബാനിസം? നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ കൊലവിളികൾ ആയി മാറുന്നത് അതാണോ നിങ്ങളുടെ താലിബാനിസം? ഇതൊക്കെ ഏത് മതപ്രത്യയശാസ്ത്ര അനുയായികൾ നടത്തിയാലും അതിനെ താലിബാനിസമായി നിങ്ങൾ ഗണിക്കുമോ ഇല്ലേ? കറകളഞ്ഞ സംഘപ്രവർത്തകനായ നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ പോലും ഇന്ന് ഒരു കൂട്ടം റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് കൊണ്ടുനടക്കുന്ന ആളുകൾ വിളിക്കുന്നത് മൗലാന മോദി എന്നാണ്. അറിയോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ഈ പറയുന്ന ബുള്ളി ബായ്, സൗദി ഡീൽ ഇതുപോലെയൊക്കെയുള്ള ആപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സ്ത്രീകളെ
ലേലം ചെയ്യുന്ന ഓൺലൈൻ സൈറ്റുകൾ വരെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നടക്കുന്ന ആൾ റൈറ്റ് ട്രാഡുകൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആളുകൾ, അവരെ നിങ്ങൾ ഈ പറയുന്ന താലിബാനികൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഗണത്തിൽ പെടുത്തുമോ? അവര് തന്നെ ഈ റൈറ്റ് പൊളിറ്റിക്സിൽ പ്രാഡുകൾ എന്ന് റായിത്താസ് എന്ന രണ്ട് വിഭാഗം ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് നമ്മൾ പറയാറുണ്ട് റാഡിക്കൽ മുസ്ലിം എന്നും ലിബറൽ മുസ്ലിം എന്നും എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോ അവര് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു ടെർമിനോളജിയാണ് ഈ പറയുന്ന ട്രാഡുകളും റായിത്താസും. റായിത്താസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറൽ റൈറ്റ് വിങ് പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്ന ആളുകൾ, ലിബറലുകൾ എന്ന് വേണമെങ്കിൽ. നിങ്ങളൊക്കെ ശരിക്കും റായിത്താസാണ്, ലിബറലുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ട്രാഡുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കിന്നിവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അഭിമാനിക്കുക. എങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ആ താലിബാനിസത്തെ നമ്മുടെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കുന്നതിന് ഇവിടുത്തെ ഓരോ പൗരനും ബാധ്യതയുണ്ട്. മാത്രമല്ല അതിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത വെച്ച് രാമരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർക്കോ ന്യൂനപക്ഷ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉമറിന്റെ ഭരണം നടപ്പിലാക്കാൻ നടക്കുന്നവർക്കോ ഒരു പങ്കുമില്ല എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കക്ഷത്തില് വർഗീയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരു വർഗീയത ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു ധാർമ്മിക പ്രശ്നമാണ് അവിടെ ഉള്ളത്. അതിനുള്ള ധാർമ്മിക അവകാശം നിങ്ങൾക്കില്ല. അതിലൊരു പൊള്ളത്തരമുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണി എനിക്ക് ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? എന്റെ കക്ഷത്തിൽ മറ്റൊരു ധാർമ്മിക ബോധമില്ല, എന്റെ കക്ഷത്തിൽ വേറൊരു ബോധം ഇരിക്കുന്നില്ല, വേറൊരു എക്സ്ക്ലൂസിവിറ്റി ഇല്ല, വേറൊരു നാഷണലിസ്റ്റിക് ഐഡിയോളജി ഇല്ല, വേറൊരു പ്രത്യയശാസ്ത്രം എന്റെ തോളിലില്ല. ആ ഭാരമില്ലാതെ ഒരു സ്വതന്ത്ര ചിന്തകനായിട്ടാണ് എനിക്ക് നിങ്ങളെ നേർക്ക് ചൂണ്ടാനും മറ്റവരുടെ നേർക്ക് ചൂണ്ടാനും എനിക്ക് സാധിക്കുന്നത്. അപ്പോ പിന്നെ എന്താണ്? പക്ഷേ ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു വലിയ റോളുണ്ട്. ഭൂരിപക്ഷ വർഗീയത എന്ന് ഞാൻ പറയുമ്പോൾ അത് കൊണ്ടു നടക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു റോൾ ഞാൻ കാണുന്നു. അത് പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ വർഗീയ മാമാങ്കത്തിൽ നിന്നും ആദ്യം പിന്മാറാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല. അതിന്റെ കാരണം ഞാൻ അവസാനത്തേക്ക് പറയാം, എന്നാലും കൂടി തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു വെക്കുക. കഴിഞ്ഞ ദിവസം ഈ പരിപാടിയുടെ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ചെയ്യാനുണ്ട് ഫേസ്ബുക്കിൽ. ഇസ്ലാമിനേക്കാൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഇറകളായിട്ടുള്ള ഈ റാഡിക്കൽ മുസ്ലിംസിനെ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങൾ അതിനേക്കാൾ എളുപ്പമാണ് സംഘപരിവാർ ആശയം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഉപേക്ഷിച്ച് പുറത്തു കടന്ന് ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറാൻ സാധിക്കുക എന്ന് ഞാൻ പറഞ്ഞു. വലിയ ചർച്ചയായിരുന്നു, എന്നെ സംഖ്യയാക്കി. ഞാനിപ്പോ സംഖ്യയുടെ വളയുന്നവരാണ്. ഞാനത് പറഞ്ഞതിന് കൃത്യമായ ഒരു കാരണം, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ വർഗീയ ബോധം അല്ലെങ്കിൽ ആ രാഷ്ട്രീയം അതിന് കൃത്യമായ അടിസ്ഥാനമുണ്ട്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, അത് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഒഴിവിലാണ് ഇവിടെ ഉദയം ചെയ്തു വന്നത്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആ ബോധം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം, അതായത് ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കമ്മ്യൂണിസ്റ്റിനെയൊക്കെ ഇതുപോലെ തീർക്കണം, അവരാണ് നമ്മൾ എനിമീസ് എന്ന് ഒരു കാലത്ത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് അവരല്ല എനിമീസ് എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ നേതാക്കന്മാർ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ അത്തരത്തിലുള്ള ഒരു മാറ്റി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? ജൂതൻ നിങ്ങളുടെ എനിമിയാണ് ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലോകം അവസാനിക്കുന്ന കാലം വരെയോ അത് അങ്ങനെ തന്നെയാണ്, അത് മാറില്ല. കാരണം അത് ദൈവികമാണെന്നുള്ളൊരു വാദം അവിടെ ഉണ്ട്. സംഘപരിവാർ ആശയങ്ങൾ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന സംഘപരിവാർ ആശയങ്ങൾക്ക് ഒരു ദൈവികത എന്ന് പറയുന്ന സാധനമില്ല. അത് വ്യക്തികൾ ഉണ്ടാക്കിയതാണ് അല്ലെ? ആർക്കെങ്കിലും അങ്ങനെ ഒരു വാദം ഉണ്ട്, ദൈവികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ മാറി വരുന്ന നേതാക്കൾ, മാറി വരുന്ന ലോക സാഹചര്യം, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറാനുള്ള സാഹചര്യം എപ്പോഴും അവിടെ ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ. അതിന്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ആ ഒരു ആനുകൂല്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് ഈ വർഗീയ മാമാങ്കത്തിൽ നിന്നും ആദ്യം പിന്മാറാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളെ കാണിച്ച് പേടിപ്പിച്ച് ഇവിടെ അപ്പുറത്ത് ഇന്നലെ നമ്മൾ കണ്ട പോലെയുള്ള കുന്തിരിക്കവും ഇച്ചിരി അരിയും പിന്നെ കുറച്ച് മലരും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളെ അവർ തനിയെ തണുത്തുപോകും. തണുക്കാനുള്ള വഴി നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ മരുന്ന് എന്നാണ് ഒരു റെഫറി എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞുതരാനുള്ളത്. ഇനി താലിബാനിസത്തിന് ഇനി കുറച്ച് കാര്യമായിട്ട് തന്നെ നമുക്കൊന്ന്
ചെകഞ്ഞു നോക്കാം. ഒന്നാമത്തെ വിഷയം സ്ത്രീ വിരുദ്ധത. സമസ്തയുടെ വേദിയിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇറക്കിവിട്ട സ്ത്രീ വിരുദ്ധ നിലപാട് ഇസ്ലാമിക താലിബാനിസമായി നിങ്ങൾ നിർവചിച്ചു കുറച്ചു മുന്നേ. എങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് അവരുടെ ശാരീരിക പ്രതിഭാസങ്ങളുടെ പേരിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച ആ സ്ത്രീ വിവേചനം ഭരണഘടനയ്ക്കും മാനവികതയ്ക്കും എതിരായിരുന്നു എന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നും? അതങ്ങനെയാണ്, അതും ഒരു സ്ത്രീ വിരുദ്ധ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമ്മതിക്കാൻ സാധിക്കുമോ? അതിനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ആ വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള രീതിയിൽ അത് പറയാൻ കഴിയും. എന്ത് കാരണം കൊണ്ടാണോ ആ പറയുന്ന ആ ഒരു വിലക്ക് സ്ത്രീകൾക്ക് നിങ്ങൾ ഏർപ്പെടുത്തിയത്? 10 വയസ്സ് മുതൽ 50 വയസ്സിനൊക്കെ കണക്ക് പറഞ്ഞിട്ട് പറയുന്നു സ്ത്രീകളുടെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്, പീരീഡ്സ് ആവുക എന്നൊക്കെ പറയുന്നത്, അത് ഒരു സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള രീതിയിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിലെന്താണ് ഇത്ര അന്ധവിശ്വാസങ്ങൾ കൊണ്ടെടുക്കാനുള്ള കാര്യം? പക്ഷെ ഒരു കാലത്ത് അങ്ങനെയുള്ള അവസ്ഥകൾ അത് വലിയ ദോഷമായിട്ടും വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു നമ്മുടെ നാട്ടിൽ. അത് ഹിന്ദു മതത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, ഇൻക്ലൂഡിങ് ഇസ്ലാം മതത്തിൽ അതുണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ അതുണ്ട്, മറ്റു മതങ്ങളിലൊക്കെ കാണുന്നത്. അപ്പൊ അത്തരം അന്ധവിശ്വാസങ്ങളെയാണ് നമ്മളിവിടെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ പേരിൽ നടക്കുന്ന വിവേചനം, അത് സമസ്തയുടെ പെൺകുട്ടി ആ വേദിയിൽ നിന്ന് ആ പെൺകുട്ടി ഇറക്കി വിടുന്ന ഒരു സ്ത്രീ വിരുദ്ധതയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇതും നിങ്ങൾക്ക് തോന്നണം, തോന്നുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആഭ്യന്തര വകുപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം കഴിഞ്ഞ 2 ദശകങ്ങൾക്കുള്ളിൽ തന്നെ 100,000-ൽ അധികം ആളുകളാണ് നിങ്ങളുടെ രാമരാജ്യം ത്യജിച്ച് സമാധാനവും സന്തോഷവുമുള്ള സ്ഥലങ്ങൾ തേടി പോയത്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാരണമാകുന്നത് ആഭ്യന്തര കലാപങ്ങളും അസമത്വങ്ങളും വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിലെ മുരടിപ്പുമാണ്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ കോമരങ്ങൾ തമ്മിൽ തല്ലി തീർക്കുന്നതിനിടയിൽ ഇതൊക്കെ പരിഹരിക്കാൻ എങ്ങനെ സമയം തികയും? അഭയാർത്ഥിയായിട്ടല്ല, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി, വിദ്യാഭ്യാസം തേടി, ഗവേഷണ അവസരങ്ങൾ തേടി, ജീവിത സാഹചര്യങ്ങൾ തേടി ഇവിടുന്ന് സ്ഥിരമായിട്ട് തന്നെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ, UKയിലേക്കും യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥ, അതാണ് ഇവിടുത്തെ ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. 2 ദശകങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് പോയിട്ടുള്ള ആളുകൾ, അതൊന്ന് സ്ലോ ഡൗൺ ചെയ്തത് കോവിഡ് കാരണമാണ്. കാരണം പുറത്തേക്ക് പോകാൻ പറ്റൂല, അതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ കാണാൻ. അപ്പോ ഈ ഗവേഷണ മേഖല അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഗവേഷണ മേഖലയിൽ ഏറ്റവും കുറവ് എക്സ്പെൻഡിച്ചർ നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഏറ്റവും കുറവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യം വന്നാൽ അങ്ങ് പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കിന്നുള്ളത്. ഞാൻ ഇന്ന് തൊഴിലെടുക്കുന്നത് പോലും ഒരു ഗവേഷണ മേഖലയിലാണ്, ഒരു റിസർച്ചറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അറിയാൻ പറ്റും എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. നമ്മളിവിടെ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ റിസർച്ച് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പേപ്പറുകൾ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അതില് നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നും ക്രെഡിബിൾ ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നില്ല, ഇല്ല എന്നുള്ളതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന മിക്ക പേപ്പറുകളിലും അതിലെ ഓതേഴ്സിന്റെ പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ മിക്കവാറും ഇന്ത്യക്കാരുടെ പേര് കാണാൻ സാധിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഗവേഷണം ചെയ്യാൻ സാധിക്കാത്തത്? സൗകര്യങ്ങളില്ല, സാധ്യതകളില്ല, അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടില്ല. ആളുകൾ സ്വാഭാവികമായിട്ടും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇന്ത്യ വിട്ടു പോകുന്നത് ഇന്ന് തിടക്കം കാണിക്കുകയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രെയിൻ ഡ്രെയിൻ തടയാൻ എന്ത് ബ്രഹ്മാസ്ത്രമാണ് നിങ്ങളുടെ വാമനാഴിയിൽ ഇനി അവശേഷിക്കുന്നത്? നിങ്ങൾ വിഭാവനം ചെയ്യുന്ന എല്ലാം തികഞ്ഞ രാമരാജ്യ സങ്കല്പത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ നിങ്ങൾ താലിബാനിസത്തിന് എതിരെ എന്ന പേരിൽ നാട്ടിൽ ഉരുട്ടിവിടുന്ന കുഴപ്പങ്ങൾ കണ്ട് ഈ വർഗീയ പോരാട്ടങ്ങളിൽ നിങ്ങൾ സദാ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ മേൽക്കോയ്മയുടെ ഒരു വിഷപ്പല്ലുണ്ട്. അത് ദളിതുകളുടെ മുന്നിലെത്തുമ്പോൾ അവരെ ഹിന്ദുക്കളായിട്ട് പോലും ഗണിക്കാൻ അറക്കുന്ന തരത്തിലേക്ക് അറിയാതെ പുറത്തു ചാടും അല്ലേ? അങ്ങനെ ചാടിയിട്ട് അവരെ ദളിത് വിരുദ്ധതയും ദളിത് പീഡനങ്ങളും ഇവിടെ സംഭവിക്കുന്നു, അവരെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ. അത് താലിബാനിസമാണോ? ആണെങ്കിൽ അത് പ്രകാരം
ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? മുസ്ലിം വിരുദ്ധത മൂത്ത് നമ്മൾ പറയാറുണ്ട് പാകിസ്ഥാനിലേക്ക് പോടാൻ അല്ലെ. ആ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഏതെങ്കിലും ഒരു ഹിന്ദു നീ പട്ടിണി മാറണം, ഞാൻ അന്ന് ഇനി പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോവാണെന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു ഇറങ്ങാണ് ബാണ്ടോക്കെ ആയിട്ട്, അവരെ തടഞ്ഞു നിർത്താൻ എന്ത് ഉത്തരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഈ അഞ്ചായിട്ട് കീറി പുഴുങ്ങിയെടുത്ത ഉപ്പിട്ട് കുരുമുളകിട്ട ഈ തീവ്ര ദേശീയത അല്ലാതെ വേറെ എന്താ ഉള്ളത്? പട്ടിണി മാറ്റാൻ ഉള്ള എന്ത് ചാണക്യ സൂത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്? അത് അവതരിപ്പിക്കാൻ ഇനി ഏത് കണിയാരെയാണ് നമ്മൾ ഇനി കൊണ്ടുവരേണ്ടത്? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. പട്ടിണി വലിയ വിഷയമാണ് ഇന്ത്യ ഇന്ന് ലോകത്ത്. ഇന്ത്യ പട്ടിണിയിൽ നിന്നും മുഴു പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അതിന്റെ തോത് കൂടി വരുന്നതിന്റെ സ്ഥാനങ്ങൾ മുകളിലേക്ക് മുകളിലേക്ക് വരുന്നതായിട്ടാണ് ഈ കഴിഞ്ഞ 5-10 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കേണ്ട വിഷയമാണ്. അഴിമതി ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ വെച്ചിട്ട് അഴിമതി കാര്യത്തിൽ രാമരാജ്യം പ്രഥമ സ്ഥാനമാണ്. ഓക്കെ, അത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന സ്ഥാപനം നമുക്ക് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. അതിൽ ഇന്ത്യയിലെ ശോകമായ അവസ്ഥയ്ക്ക് കാരണമായി ആ റിപ്പോർട്ടിൽ ഒരു വാചകമുണ്ട്, ഒരു പാരഗ്രാഫ്, അതൊന്ന് ഞാൻ വായിക്കാം. ദ കേസ് ഓഫ് ഇന്ത്യ ഈസ് പെർട്ടിക്കുലർലി വറിയിങ്. While the country's score has remained stagnant over the past decade, some of the mechanisms that could help rein in corruption are weakening. ഇന്ത്യയിലെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു, ഞാൻ വേൾഡ് വൈഡ് ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. There are concerns over the country's democratic status as fundamental freedoms and institutional checks and balances decay. Journalists and activists are particularly at risk and have been victims of attacks by the police, political militants, criminal gangs and corrupt local officials. Civil society organizations that speak up against the government have been targeted with security, defamation, sedition, hate speech and contempt of court, and with regulations on foreign funding. ഇതിൽ ഈ സെഡീഷൻ ചാർജ്, ഈ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുന്നത്, അതാണ് ഈ അടുത്ത ദിവസം കോടതി ഇടപെട്ടത്. ഇത് 2022 ജാനുവരിയിൽ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 21 ഫോർ ഏഷ്യ പസഫിക്, ആ കണക്കാണ് ഈ പറയുന്നത്, ഗ്ലോബൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അവർ പുറത്തിറക്കിയ കണക്ക്. രാമരാജ്യ വക്താക്കൾക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ജേർണലിസ്റ്റുകളെയും ആക്ടിവിസ്റ്റുകളെയും ഒക്കെ പോലീസിനെ വിട്ടും പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ വിട്ടും ക്രിമിനൽ ഗ്യാങ്സിനെ വിട്ടും കറപ്റ്റ് ലോക്കൽ ഒഫീഷ്യൽസിനെ വിട്ടും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയും ഹേറ്റ് സ്പീച്ച് പറഞ്ഞു കോടതിയെ ലക്ഷ്യമെന്ന് പറഞ്ഞു ഇതുപോലെ മാനഹാനി കൊണ്ടെന്ന് ആരോപിച്ചിട്ടൊക്കെ നിശബ്ദരാക്കുന്ന രീതി, ഇത് താലിബാൻസുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് മാധ്യമ സ്വാതന്ത്ര്യം. മാധ്യമ സ്ഥാപനങ്ങളിൽ മുൻകൂർ എഴുതി അനുമതി വാങ്ങിയ സംഗതികൾ മാത്രം വായിക്കുന്നതാണ് താലിബാനിസം എന്ന് നിങ്ങൾക്ക് നിർവചിക്കാമെങ്കിൽ ഇന്ന് നമ്മുടെ രാമരാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലേക്കാണ്. May 3 ഇറങ്ങിയ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു, ദ വയലൻസ് അഗേൻസ്റ്റ് ജേർണലിസ്റ്റ്, ദ പൊളിറ്റിക്കലി പാർട്ടിസൺ മീഡിയ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് മീഡിയ ഓണർഷിപ്പ് ഓൾ ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് പ്രസ് ഫ്രീഡം ഈസ് ഇൻ ക്രൈസിസ് ഇൻ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി ruled since 2014 by the Prime Minister Narendra Modi and embodiment of the Hindu nationalist right. A report la parayunnathu adil thana parayunnathu 13 journalists 30 journalists are currently behind bars in India and one has been killed since January this year. Reporters Sans Frontiers World Press Freedom Index May 3 ikkazhinja ee maasam 3-aam theeyathil report la parayunnathu adayathu മാധ്യമം എന്ന് പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ 4-ാം തൂണ് ഈ താലിബാനിസം ബുൾഡോസർ വിട്ട് ഇടിച്ചു പൊളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ജനാധിപത്യത്തിന്റെ 3-ാം തൂണ് എന്ന് വിശേഷിക്കുന്ന ജുഡീഷ്യറി, അതിലെ പ്രശ്നങ്ങളും ജഡ്ജിമാർ തന്നെ പുറത്തു വന്നിട്ട് വിളിച്ചു പറഞ്ഞത് നമ്മൾ അധികം നാളായിട്ടില്ല കേട്ടിട്ട്.
അവസാനമായിട്ട് കുതിര കച്ചവടം, ജനാധിപത്യത്തിന്റെ മറ്റൊരു ടൂള് ഇലക്ഷൻ, അതിനെ നോക്കുകുത്തിയാക്കുന്ന രീതിയിൽ വോട്ട് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം കുതിര കച്ചവടം നടത്തുന്ന അവസ്ഥയിലേക്ക് നടക്കും കാര്യങ്ങൾ. എത്ര പരിഹാസ്യമാണ് ആ കാര്യം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും? ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. അവസാനത്തെ പേജാണ് താലിബാനിസം. അത് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായാലും ശരി, അത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ്, മനുഷ്യാവകാശങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിനും ലിബറൽ മൂല്യങ്ങൾക്കും നേരെയുള്ള വെല്ലുവിളിയാണ്. നമ്മുടെ ഭരണഘടനയെ തന്നെയാണ് അത് നേരിട്ട് വെല്ലുവിളിക്കുന്നത്. അത് വെറും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും അല്ലെങ്കിൽ ഉസ്മാന്റെയും രവിയുടെയും പ്രശ്നമായിട്ട് ചുരുക്കി കെട്ടരുത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. താലിബാനിസത്തെ നേരിടാൻ എന്ന പേരിൽ ഇവിടെ നടത്തുന്ന മുതലെടുപ്പുകൾ, അതിന്റെ പേരിൽ മുസ്ലിം വിരുദ്ധത, എന്റെ ഏറ്റവും വലിയ കൺസേൺ അത് മാത്രമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം നടന്ന വിഷയം തന്നെ, പേര് ചോദിച്ച ഒരാളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ, അങ്ങനെ പേര് പോലും ഉറക്കെ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം ഫോബിയ ഉണ്ടാക്കി വെച്ച് ഇവിടുത്തെ സാധാരണ ജനജീവിതം ഇതുപോലെ കുഴപ്പത്തിലെത്തിക്കുന്നതിനെ ഏത് വിധേനയും ജനാധിപത്യ രീതിയിൽ എതിർത്തേ പറ്റൂ. ആ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്ര ചിന്തകരിവിടെ ഉണ്ടാകും റഫറികളായിട്ട്. നിഷ്പക്ഷരായ ജനങ്ങളെ ധ്രുവീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എതിർത്തിരിക്കും നഖശിഖാന്തം. പക്ഷെ അത് വാളുപയോഗിച്ചല്ല, തോക്കുപയോഗിച്ചല്ല, ജനാധിപത്യ രീതികൾ ഉപയോഗിച്ചാണ്. കാരണം നമ്മൾ സ്വതന്ത്ര ചിന്തകർ അത് വിശ്വസിക്കുന്നത് അത്തരം മാർഗങ്ങളിലാണ് എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവൃത്തികളെയാണ് യഥാർത്ഥ രാഷ്ട്ര നിർമ്മാണമായിട്ട് പോലും സ്വതന്ത്ര ചിന്തകർ ഗണിക്കുന്നത്. അവസാനം ഒരു കൺക്ലൂഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താലിബാനിസം എന്തെന്ന് ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ താലിബാനിസം അത് എവിടെ കണ്ടാലും എതിർക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അത് നിങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിലായാലും. ഇന്ന് വായിച്ചത് ജപ്പാനിൽ പോയിട്ട് മോദി ഇന്ത്യയിലെ ഡെമോക്രസിയെ എംപവർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കണ്ടുകാണ് അല്ലേ? എന്താണ് ഇതിന്റെ വസ്തുത? ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് February 2022 ഇറക്കിയ റിപ്പോർട്ടിൽ സ്കോർ താഴോട്ടാണ്. അതായത് ഈ പറയുന്ന ഡെമോക്രസി ഇൻഡെക്സ് പ്രകാരം അത് 46 സ്ഥാനത്താണ് ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. അതിൽ നമുക്ക് അതിന്റെ വിവിധ കാറ്റഗറിയിലുള്ള സ്കോർ താഴോട്ടാണ് പോയിരിക്കുന്നത്, ഡിക്ലൈനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എവിടെയാണ് ഡെമോക്രസി ശക്തിപ്പെടുന്നത്? പ്രത്യേകിച്ച് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ നടന്ന ചില പ്രക്ഷോഭങ്ങൾ, അതിൽ നമ്മളുടെ രാജ്യമെടുത്ത ചില നിലപാടുകൾ, അതുപോലെ ഇന്റർനെറ്റ് റദ്ദ് ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന് അവിടെ നിലനിന്നിരുന്ന ആ വർണ്ണവിവേചനം അതിൽ നിന്നും രക്ഷപ്പെട്ട് പുരോഗമിച്ച ഒരു രാജ്യമായി മാറാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, പുരോഗമിക്കാൻ അവര് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതിനവരെടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാന കാര്യം എന്ന് പറയുന്നത്, സംഭവിച്ച കാര്യങ്ങളെ, നേരത്തെ നമ്മൾ ഉദ്ഘാടകൻ പറഞ്ഞ കാര്യം, സത്യങ്ങളെ നമ്മൾ അംഗീകരിക്കുക, അത് കൈപ്പുള്ളതാണെങ്കിൽ, അതിനുശേഷം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സമവായങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, അതിന് ഭൂരിപക്ഷം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കുള്ള നിലപാടുകൾ, അത് ചില വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാലാണ് ഇന്ത്യ ഒരു മികച്ച രാജ്യമായിട്ട് നമുക്കിവിടെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നീണ്ടുപോയിട്ടുണ്ട്, എനിക്ക് ക്ഷമിക്കാം. ഇതിന്റെ മനസ്സിലെവിടെയോ പഴയ താലിബാനിസത്തിന്റെ അവശിഷ്ടങ്ങൾ കടന്നുകൊണ്ടിരിക്കും. അത് മാറണം, അത് മാറിയാലേ ശരിയാവും. അത് മാറി യഥാർത്ഥ ഹിന്ദുത്വം എന്താണ്, യഥാർത്ഥ ഹിന്ദുത്വം എന്താണ് വിഭാവന ചെയ്യുന്നത്, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ഇദ്ദേഹം ഇപ്പോൾ ഉദ്ധരിച്ച പലതും പഴയ കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗുരുജി ഗോൾക്കർക്ക് എഴുതിയ ഒരു പുസ്തകത്തില് ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ വിഭാവന ചെയ്ത അന്നത്തെ സാഹചര്യമാണ് അദ്ദേഹം ഇപ്പോഴും ഇവിടെ പറഞ്ഞ ഇസ്ലാമിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതല്ല സത്യം, അതല്ല സത്യം. സത്യം മറ്റെന്തോ ആണ്. ഞാൻ എന്റെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഈ താലിബാനിസത്തിലേക്ക് ഒന്ന് പോകാം. താലിബാനിസം അദ്ദേഹം പറഞ്ഞു, പക്ഷെ പറഞ്ഞ അവസ്ഥയിലല്ല ഇന്ന് കേരളം. 14 വയസ്സുള്ള ഒരു മുസ്ലിം
പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്റ്റേജിൽ വന്നാൽ അവളെ കണ്ട ലജ്ജ തോന്നും എന്ന് പറഞ്ഞ് വേദിയിൽ നിന്ന് ഇറക്കി വിടുന്ന താലിബാനിസ്. എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടാൽ അവളോട് കാമല്ല തോന്നുന്നത്. അത് എന്റെ മകളാണ് അല്ലെങ്കിൽ എന്റെ മരുമകളാണെന്ന ചിന്തയിൽ അവളോട് എനിക്ക് തോന്നുന്ന അവളുടെ വികാരം വാത്സല്യമാണ്. അദ്ദേഹം അത് സമ്മതിച്ചു. അത് താലിബാനിസത്തിന്റെ സൂചനയാണ്. താലിബാനിസത്തിന്റെ സൂചന തുടങ്ങിയത് ഇപ്പൊ അല്ല, 1982 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആലപ്പുഴയിൽ നബിദിന സമ്മേളനത്തില് പ്രശ്നമുണ്ടാക്കി പോലീസ് വെടിവെച്ച് രണ്ടുപേര് മരിച്ചു. നബിദിന റാലി പങ്കെടുത്ത് ആ അന്ന് അവിടെ അവർക്ക് പ്രതിഷേധിക്കാൻ വേണ്ടി റോഡിൽ നിന്ന് പോലീസിനെ പിൻവലിക്കണമെന്ന് സി എച്ച് മുഹമ്മദുമായി ആവശ്യപ്പെട്ടു. സി എച്ച് മുഹമ്മദുമായുടെ ആവശ്യം പരിഗണിച്ച് കേരളത്തിലെ റോഡുകളിൽ നിന്ന് മുഴുവൻ പോലീസിനെ പിൻവലിച്ചു. അഴിങ്കാണി താലിബാൻ തിരുവനന്തപുരത്ത് ചാല കമ്പോളം ചുട്ടുവരിച്ചു. കേരളത്തിൽ ഉടനീളം ആക്രമണം നടന്നു. ഗവർണർ അന്ന് ഗവർണറായിരുന്ന പി രാമചന്ദ്രൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാൻ വരുമ്പോ വിമാനത്താവളത്തിന്റെ റൺവേയുടെ രണ്ട് സൈഡിലും വളരെ ആൾപ്പക്കത്തിൽ വളർന്നു നിന്നിരുന്ന പുല്ല് കത്തിച്ചിരിക്കുകയായിരുന്നു. വിമാനം ഇറങ്ങാതെ കൊച്ചിയിൽ ഇറങ്ങി. കൊച്ചി അന്ന് നെടുമ്പാശ്ശേരിയിലല്ല, കൊച്ചി നാവികസേന ആസ്ഥാനത്തായിരുന്നു. അവിടെ വന്ന് അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയായ കരുണാകരനോട് പറഞ്ഞു, ആസ് ദ ഹെഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ക്രമസമാധാനം പാലിക്കാൻ സൈന്യത്തിൽ ഇറക്കാൻ. അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് സൈന്യം ഇറങ്ങിയത്. അധികാരം നിലനിർത്താൻ എവിടെയും മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞ് ലീഗിന്റെ പച്ചക്കൊടി അഴിച്ചു മാറ്റാതെ കന്യാകുമാരിക്ക് പോവില്ല എന്ന് പറഞ്ഞ് വഴിയിൽ കൊടി അഴിച്ചു മാറ്റിയ നെഹ്റുവിന്റെ പിൻഗാമിയായ കെ കരുണാകരൻ എന്താണ് ചെയ്തത്? കേരളത്തിന്റെ രാഷ്ട്രീയത്തെയും ഭരണത്തെയും കൊണ്ടുപോയി പാണക്കാട് തറവാടിന്റെ കുടപ്പനങ്ങൾ തറവാടിന്റെ മുന്നിൽ അടിയറവിച്ചു. കേരളത്തിന്റെ ഖജനാവിന്റെ 80% വരുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം എല്ലാ പ്രധാന വകുപ്പുകളും മുസ്ലിം ലീഗിന് കൊടുത്തിട്ട് അധികാരം നിലനിർത്താൻ ശ്രമിച്ചു. എത്ര എത്ര അനുഭവം അവിടെ തുടങ്ങി കേരളത്തിലെ താലിബാനിസ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി വന്നു, അബ്ദുൾ റബ്ബ്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന മന്ത്രി 23 വകുപ്പ് മേധാവികളിൽ 22 ഇസ്ലാമിൽ നിന്ന് മാത്രം. താലിബാനിസം അല്ലേ? അബ്ദുൾ റബ്ബിന്റെ വീട്ടിനെ കൊടുത്തു. വീടിന്റെ പേര് ഗംഗ എന്നായിരുന്നു. ഗംഗ എന്ന വീടിന്റെ വീട്ടിൽ ഞാൻ താമസിക്കില്ല എന്ന് അബ്ദുൾ റബ്ബ് പറഞ്ഞു. താലിബാനിസം അല്ലേ? റബ്ബിന്റെ വീട്ടുപേര് മാറ്റി ഗ്രേസം നൽകി. എന്താ ഗംഗ എന്ന പേര് കണ്ട ഇത്ര ചൊറിയാൻ? പറയണം, ഇവിടെ തുടങ്ങുന്നു താലിബാനിസം. ഇവിടെ താലിബാനിസത്തിന്റെ ഈ ആധിക്യത്തെ കുറിച്ച് ആദ്യം പറഞ്ഞത് RSS-കാരല്ല. 1998 കേരള നിയമസഭയില് വണ്ടൂർ MLA ആയിരുന്ന CPM-ന്റെ ഏറ്റക്കണ്ണം കൊണ്ടുവന്ന ഉപക്ഷേപം. അന്ന് മുഖ്യമന്ത്രി വിദേശത്തായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്ന T. ശിവദാസമേനോനാണ് മറുപടി പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ ശബരിമലയിൽ പോകാനുള്ള കറുത്ത വസ്ത്രമോ ഇരുമുടിക്കെട്ടോ വിൽക്കാൻ കഴിയുന്നില്ല, അവർ ഉപദ്രവം ഉണ്ടാക്കുന്നു. താലിബാനിസമല്ലേ? പാലക്കണ്ടി അബ്ദുൽ റഷീദ്, സദറം അബ്ദുൽ റഷീദ് എന്ന പേരിൽ കഥകളി പഠിച്ചതിന് അവരുടെ ബാപ്പയുടെ ജീവിതോപാധിയായ ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നത് കത്തിച്ചു വളർന്നു. അവന്റെ പെങ്ങമ്മ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തണമെന്ന് പറഞ്ഞ ആ വീട്ടിൽ പോലീസിനെ കേട്ടി ലീഗുകാരെ കൊണ്ട്. താലിബാനിസമല്ലേ? മലപ്പുറം ജില്ലയിലെ കള്ളുഷാപ്പുകൾ മുഴുവൻ കത്തിച്ചു. താലിബാനിസമല്ലേ? മതത്തിനെതിരായതുകൊണ്ട് മാത്രം സിനിമാ തിയേറ്ററുകൾ കത്തിച്ചു. താലിബാനിസമല്ലേ?
കേരളം അതിശക്തമായ താലിബാൻ സത്തയിലേക്ക് പോകുന്നുണ്ടിരിക്കുന്നു ഇതിന്റെ അവസാന സൂചനകളാണ് നമ്മൾ കണ്ടത് ഒരു പിഞ്ച് കുഞ്ഞ് വാത്സല്യം തോന്നുന്ന പിഞ്ച് കുഞ്ഞിനെ തോളിലേറ്റിയിട്ട് ഒരു താലിബാൻ കാപാലികൾ വിളിപ്പിച്ച മുദ്രാവാക്യമാണ് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മരണത്തിന് അന്ത്യ കർമ്മങ്ങൾ നടത്താനുള്ള അരിയും മലരും കുന്തരിക്കോ വാങ്ങിച്ചോളാൻ ഈ കോയ മനസ്സിലാക്കണം അവൻ ഇപ്പോഴും ഇവിടെ 26% ഉള്ളൂ ബാക്കിയുള്ള 74% ഒന്നിച്ചാൽ സ്വതന്ത്ര ചിന്തകരടക്കം ഈ മലരും അരിയും ഒക്കെ പകരം അവന്റെ ഓരോ വീട്ടിലും കവർ കൊണ്ടുപോകാനുള്ള ആ ഉന്തുവണ്ടി കൊണ്ടുപോകേണ്ടി വരില്ലേ എന്താണ് ഇത് ആലോചിക്കാത്തത് എന്തുകൊണ്ട് ഇത് ആലോചിക്കുന്നില്ല ഇപ്പോ ഇപ്പോ നോമ്പ് കഴിഞ്ഞതേ ഉള്ളൂ ഒരു മുസ്ലിം സുഹൃത്ത് സാമൂഹ്യ മാധ്യമത്തിലിട്ട പോസ്റ്റ് മലപ്പുറം ജില്ലയിൽ ഒരിടത്ത് പോലും ഒരൊറ്റ ഭക്ഷണശാല നോമ്പിന്റെ സമയത്തല്ലാതെ തുറക്കില്ല അവിടെ മാത്രമല്ല കേരളത്തിലുടനീളം കേരളത്തിലുടനീളം 43 ഡിഗ്രി 49 ആയിരുന്നു ഡൽഹിയിൽ ചൂടുള്ള ഇന്ത്യയിലും കേരളത്തിലും ബുർഖയും ഹിജാബും പർദ്ദയും എങ്ങനെയാ ഇത് കൊണ്ടുവന്നത് എന്താണ് അറേബ്യയിലെ മണൽക്കാറ്റില് രാത്രിയില് കക്കൂസ് ഇല്ലാത്ത സ്ഥലത്ത് വെളിക്കിറങ്ങാൻ പോകുമ്പോ ആളാരെന്ന് തിരിച്ചറിയാതിരിക്കാനും കണ്ണിൽ പൊടി മണ്ണ് വീഴാതിരിക്കാനും കൊണ്ടുവന്ന വസ്ത്രമാണ് ഇന്ന് ഇവിടെ ഈ താലിബാനുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു രാഷ്ട്രീയമുണ്ട് ഇതിനൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് സാമ്പത്തിക ശാസ്ത്രമുണ്ട് ഇത് പരതുമ്പോഴാണ് താലിബാന്റെ ശക്തി കേരളത്തിൽ എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ശരിയാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത് ശരിയാണ് നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ സത്യം മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും ഉറക്കമാണ് പൊട്ടന്മാരാണ് മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആലപ്പുഴയിൽ ഉയർന്ന മുദ്രാവാക്യം ഒരിക്കൽ മാത്രമേ ഉയരുകയുള്ളായിരുന്നു ഒരിക്കൽ മാത്രമേ ഉയരുകയുള്ളൂ ഈരാറ്റ് വേട്ടക്കാരനാണ് മുദ്രാവാക്യം വിളിച്ചത് ഈരാറ്റ് വേട്ട താലിബാൻ പി സി ജോർജിനെ എമ്മാതിരി അവിടെ പീഡിപ്പിച്ചു അപമാനിച്ചു അദ്ദേഹത്തിന്റെ ശവമാറ്റം കൊണ്ടുപോയി ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ 98 ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് ആദ്യം എഴുതി കുറച്ചൊന്നുമല്ല അന്ന് ഈ എന്നെ വേട്ടയാടി ഒരാൾ പോലും അത് സമ്മതിക്കാൻ തയ്യാറായില്ല ഇന്ന് 2022 ഇടയ്ക്ക് രണ്ടുപേരും സമ്മതിച്ചു ഒന്ന് ഡോക്ടർ ടി പി സെൻകുമാറും ജസ്റ്റിസ് കെ ടി ശങ്കർ ജനടിവിയിൽ ഞാൻ നടത്തിയ ചർച്ചയിൽ ലവ് ജിഹാദിനെതിരായ സ്ത്രീകളെ പെൺകുട്ടികളെ കൊണ്ടുവന്നു ഞാൻ പ്രണയത്തിനെതിരല്ല ഇസ്ലാമിനെതിരല്ല കേരളത്തിൽ നിന്ന് എല്ലാവരും ഏറ്റവും ഉദാത്തമായിട്ട് വാഴ്ത്തുന്ന പ്രണയം കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന കെ ജയചന്ദ്രന്റെ ഭാര്യയുടെ ചേച്ചിയാണ് കാഞ്ചനമാല ഞാൻ പോയിട്ടുണ്ട് ഞാൻ മാതൃഭൂമിയിലായിരുന്ന സമയത്ത് അവരെ കുറിച്ച് ഫീച്ചർ ചെയ്തിട്ടുണ്ട് പ്രണയമാണെങ്കിൽ അതിനെതിരല്ല ഇതല്ല ഈ കെട്ടിക്കൊണ്ട് പോകുന്ന ഓരോ പെൺകുട്ടിയെയും ദുരുപയോഗം ചെയ്തതിന് ശേഷം ഒന്നിയിൽ വലിച്ചെറിയുന്നു അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ സിറിയയിലെ കാമഭ്രാന്തന്മാരായ ഇസ്ലാമിക ജിഹാദി ഭീകരർക്ക് അടിമകളാക്കാൻ വിൽക്കുന്നു സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് കൊണ്ടുവന്ന ആ ദൃശ്യം നമ്മൾ കണ്ടതാണ് ഓരോ സ്ത്രീയുടെയും രാജ്യത്തിന്റെ പേരും അവരുടെ അംഗോപാംഗങ്ങളും പറഞ്ഞിട്ട് ലേലം ചെയ്യുന്നത് ഇത് താലിബാനിസമല്ലേ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ പരിസരം നിങ്ങൾ നോക്കണം ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ക്ഷേത്ര സങ്കേതങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലം
എല്ലാ പ്രധാന ജംഗ്ഷനുകളിലും എല്ലാ പ്രധാന കവലകളിലും നിരന്തരം വരുന്ന പുതിയ ഹോട്ടൽ ശൃംഖലകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കൂടുമ്പോലെ പൊന്നുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, ഇത് ഇസ്ലാം പ്രത്യേകം പറയുന്നില്ല, മറച്ച് തുറന്നു പറയാൻ ഒരു മടിയില്ല. അത് മുസ്ലിങ്ങളുടെ മാത്രമാണ്. എവിടുന്ന് വരുന്നു ഈ പണം? മൂന്ന് കണ്ടെയ്നറിൽ കള്ളനോട്ട് കൊണ്ടുവന്നു കൊച്ചിയിൽ. അന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ സഹായത്തോടെ ഇസ്ലാമിക ഭീകരർക്കും ഭീകരതയ്ക്കും വേണ്ടി മാത്രമാണ് ആ കേരളത്തിൽ ആ പണം അന്ന് വിതരണം ചെയ്തത്. അതോടെയാണ് കേരളത്തിലെ ലാറ്റ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ശക്തമായത്. നരേന്ദ്രമോദി ദൈവമാണ്, ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചതുകൊണ്ട് എത്ര പോയി, എന്തുണ്ടായി എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നത് പൂർണ്ണമായിട്ട് നിലച്ചത് നോട്ട് നിരോധനം വന്നപ്പോഴാണ്. അതിന്റെ കണക്കുകളും അതിന്റെ ബാക്കിയുള്ള കളികളും പുറത്തു വരേണ്ടതുണ്ട്. ഇന്നലെ നവാബ് മാലിക് എന്ന് പറയുന്ന മഹാരാഷ്ട്രീയ മന്ത്രിയെ കുറിച്ച് കോടതി പറഞ്ഞു, ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽപ്പെട്ടയാളാണ്. കേരളത്തിലേക്ക് എത്ര മാധ്യമങ്ങളിൽ വാർത്തകൾ, എത്ര മാധ്യമങ്ങളിൽ വാർത്തകൾ. അവിടെയാണ് താലിബാൻ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെക്കുകയോ മൂടി വെക്കുകയോ ചെയ്യുന്നത്. ഇന്ന് നേരത്തെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, ഏത് രാജ്യത്തും അൽ നിസ എന്ന് പറയുന്ന ആളടക്കം നിരവധി പേരുടെ ലേഖനങ്ങൾ ഒരു രാജ്യത്തെ സംസ്കാരത്തെ എങ്ങനെ മാറ്റും. ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 42 സംസ്കാരങ്ങളിൽ ബാബിലോണിയൻ സംസ്കാരവും മെസപ്പൊട്ടേമിയൻ സംസ്കാരവും ഏഷ്യൻ ഈജിപ്ഷ്യൻ സംസ്കാരവും ഇറാനിലെ ആ മഹത്തായ എല്ലാ സംസ്കാര വിശേഷങ്ങളും തുടച്ചു നീക്കിയത് ഈ ഇസ്ലാമിന്റെ താലിബാനിസമാണ്. ഇന്നവർ ഭാരതത്തെ ലക്ഷ്യമിടുന്നു. ഭാരതത്തെ ലക്ഷ്യമിട്ട് തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല, 1000 വർഷങ്ങളുടെ പഴക്കമുണ്ട്. എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്നു, എങ്ങനെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസം സർവൈവ് ചെയ്യുന്നു. ഇസ്ലാം മാത്രമല്ല, മെക്കാളയും ബ്രിട്ടീഷുകാരും ലക്ഷ്യമിട്ടത് ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയായിരുന്നു. താരാസംഗൻ എഴുതിയ ഇന്ത്യ ചരിത്രം വളരെ വ്യക്തമായിട്ടത് വരച്ചു കാട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്തത്. അതിനകത്ത് ബ്രാഹ്മണ സമൂഹം അവരുടെ ആചാര്യന്മാരെന്ന നിലയിൽ വാമൊഴിയായും വരമൊഴിയായും പകർന്നു കൊടുത്തിട്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിർത്താൻ ശ്രമിച്ചത്. ബ്രാഹ്മണർ വലിയതിലാണെന്നോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നോ അല്ല ഞാൻ പറഞ്ഞില്ല. പക്ഷേ സംസ്കാരത്തെ തകർക്കാനുള്ള ശ്രമം, അപനിർമ്മാണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് ഈ സ്വതന്ത്ര ചിന്തകരുടെയും നിരീശ്വരവാദികളുടെയും ഒക്കെ പങ്ക്, ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സംഭവം. പല ഞാൻ ആരിഫ് ഹുസൈനോ അല്ലെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള എക്സ് മുസ്ലിം എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ടവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, പക്ഷെ അപനിർമ്മാണം വ്യവസായമായി നടത്തുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു ഒരു പുസ്തകം ബുക്ക് വന്നിരുന്നു, അവിടുത്തെ ഒരു ക്ഷേത്രത്തെ ബേസ് ചെയ്തിട്ട്. ആ ക്ഷേത്രത്തിൽ ആ ഉത്സവത്തിന്റെ ദിവസം ചെല്ലുന്ന ആർക്കും ഏത് പെണ്ണിനും ആരെയും ഭോഗിക്കാമെന്ന് പറഞ്ഞു. ഇത് എന്ത് വന്നു അവിടെ ആ നാട്ടുകാരാണ് കൊല്ലുന്ന് പറഞ്ഞു. അത് സ്വതന്ത്ര ചിന്തയുടെ ഭാഗമാണ്. ആ നാട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതിയ എന്തായിരിക്കും അവസ്ഥ? നാട്ടുകാരെ തല്ലിയാൽ അതിന് എങ്ങനെ അത് സ്വതന്ത്ര ചിന്തയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ സർഗ സാഹിത്യത്തിന് എതിരാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പൊ ഇത് അവതരണമാണ് താലി കിട്ടുന്നതിന്. ഭാരതീയമായതെല്ലാം നിന്ദ്യവും നീചവുമാണ്, ഇവിടെ ഒന്നുമില്ല, ഇവിടെ മണ്ടന്മാരെ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ മാഡിസൺ റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ കഴിഞ്ഞ 2000 വർഷത്തിന്റെ 70% ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഭാരതമായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഹിന്ദുത്വം
ഹിന്ദുത്വം ശാസ്ത്രാധിഷ്ഠിതമാണ്. ശാസ്ത്രത്തെ നടക്കാത്ത ഒരു കാര്യവും ഹിന്ദുത്വത്തിൽ ആ അതിന്റെ യുക്തിയുടെ ഉരഗതിയിൽ ഉറച്ചു നോക്കാത്ത ഒരു കാര്യവും ഹിന്ദുത്വം അപ്രൂവ് ചെയ്തിട്ടില്ല. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഭാരതീയ ദർശനം എന്ന് പറയുന്ന പുസ്തകം മാതൃകയിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം വന്നതിനെ കുറിച്ച് അതിൽ പറയുന്നു. വരാഹ വിഗ്രഹ കണ്ടെത്തലുകൾ, ഭൂമിയുടെ അളവ്, ഭൂമിയുടെ അച്ചുതണ്ട്, പൈ, എത്ര എത്ര ഈ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ മുഴുവൻ ഭാരതത്തിലാണ് കണ്ടെത്തിയത്. അത് പറയുമ്പോ ഭാരതം വളരെ മെച്ചമായിരുന്നു എന്ന് പറയുമ്പോ അതല്ല, മോശമായിരുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ എന്തിനു അക്സെപ്റ്റ് ചെയ്യണം? നിങ്ങൾ തെളിയിക്കും ഭാരതം മോശമാണെന്ന്. ഓരോ സംഭവത്തിന്റെയും സംസ്കൃത ശ്രോതങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. ജോൺ ഡാമ്പ് എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം എഴുതിയ ട്രഷർ ഓഫ് വേദാസ് എന്ന് പറയുന്ന പുസ്തകം വിഖ്യാതമാണ്. അദ്ദേഹം പറയുന്നു ക്വാണ്ടം സയൻസ് ഇന്ന് അത്യന്താധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്ന അതിലെത്രയോ അപ്പുറത്ത് ഭാരതീയ വിശേഷന്മാർ എത്തിയിരുന്നു എന്ന്. ചരകനും സുശ്രുതനും ചരക സമൃദ്ധിയിലും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചും ഒരു കത്തം പ്രവർത്തിക്കുന്നത് പോലെ രക്തചംക്രമണം നടക്കുമ്പോൾ ഹൃദയത്തിന്റെ പാളി ആ ഇളകി നീങ്ങുന്നതിനെ കുറിച്ചും വളരെ വിശദമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങളെ കുറിച്ച് സുശ്രുതൻ ഇത് പറയുമ്പോൾ ഭാരതം മോശമാണെന്ന് നമ്മൾ എന്തിനു പറയണം? ഒരു സാമൂഹിക ദർശനം എന്ന നിലയിൽ ലോക സമസ്ത സുഖഭവം, ലോകം മുഴുവൻ സുഖമായി ഭവിക്കട്ടെ, വസുധൈവ കുടുംബമാണ്, ലോകം മുഴുവൻ ഒരു കുടുംബമാണ്, തൃണ്വന്തോ വിശ്വമായും ലോകം മുഴുവൻ ശ്രേഷ്ഠമാകട്ടെ, ഇതിനേക്കാൾ വലിയ ഏത് സമാണ് ഏത് സോഷ്യലിസമാണ് ലോകത്തോട്? ഇത് പറഞ്ഞ ഹിന്ദുത്വത്തിന്റെ ദർശനത്തെ എങ്ങനെ ഇകഴ്ത്താനാകും? ഏത് മതവുമായിക്കോട്ടെ, ഏത് ദർശനവുമായിക്കോട്ടെ, ഏകം സത്യപ്രാപകതാവദന്തി, സത്യമെന്ന് മാത്രമേ ഉള്ളൂ. ആരാധകർ പല രീതിയിൽ പല ഭാഷയിൽ അതിനെ കാണുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ എന്ത് ജനാധിപത്യമാണ് ആരാധനാ സമ്പ്രദായത്തിലുള്ളത്? മതരായ മതിലുകളിൽ എതിൽ വിശ്വസിക്കാത്തവൻ പാപിയാകുന്നുവെന്നും എന്റെ മതം വിശ്വസിക്കാത്തവൻ കാസറാണ് അവരെ കിട്ടുന്നതെന്ന് കൊല്ലണമെന്നും പറയുന്ന പ്രത്യയശാസ്ത്രം അബ്രഹാമിക് മതങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മതങ്ങളും ഒരേ ഈശ്വരാംശത്തിലേക്കാണ്, ഒരേ സത്യത്തിലേക്കാണ് പല വഴികളിലൂടെ നടന്നു പോയിരുന്നതെന്ന് പറയുന്ന ആ ഹിന്ദുത്വം മെച്ചപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് ഒന്നാമത്തതാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ഞാൻ ഹിന്ദുവാണ്. ഇന്ന് ഷവർമ, കുഴിമന്തി, ബിരിയാണി ലോകം മുഴുവൻ ഭാരതത്തിന്റെ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് വേണ്ടി ശരവണ ഭവനം അടക്കമുള്ള നിരവധി റെസ്റ്റോറന്റുകളുടെ ശൃംഖല ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയില് ഇഡ്ഡലിയും ദോശയും ആ എൻസൈക്ലോപീഡിയയുടെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് കേരളത്തിലെ ഹിന്ദുവിനെ കൊണ്ട് അല്ലെങ്കിൽ മലയാളികളെ കൊണ്ട് കുഴിമന്തി ഷവർമയും കഴിപ്പിച്ച് വിഷം കഴിപ്പിച്ച് ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇപ്പോ പുതിയൊരു ട്രെൻഡ് കൂടി സിനിമ. ഞാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ആരാധകനാണ്. എന്റെ വീട്ടിൽ എന്റെ രണ്ട് മക്കളാണ്, ഒരാള് മമ്മൂട്ടി ഫാനും ഒരാള് മോഹൻലാൽ ഫാനും. ഇപ്പൊ രണ്ടുപേരും കൂടെ വഴക്കൂടുമ്പോ എപ്പോഴും എന്നോട് ചോദിക്കും, അച്ഛനെ ഞാൻ മമ്മൂക്കയുടെ ആളാണെന്ന് പറയും. മമ്മൂട്ടി അഭിനയിച്ച കുഴു ജാതീയതയാണ്. ഇപ്പോഴും എവിടെയാണ് ഇപ്പോ ആ തരത്തിലുള്ള ജാതീയത കേരളത്തിൽ നിലനിൽക്കുന്നത്? ഉണ്ട, ഉണ്ട. സിനിമയിലെ മാവോവാദികളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു, സൂഫി സുജാതയെ ലൗകികാദിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. മട്ടാഞ്ചേരിയിലെ ഗാവും ഒരു വിഭാഗം ലഹരി മരുന്ന് മാഫിയയും വിലക്കെടുത്തിട്ടുള്ള ചില ഹിന്ദു സിനിമാ നടന്മാരെ പോലും സ്വന്തം ഭാര്യയുടെ പേരിൽ സിനിമ ഇറക്കി ഭാരതത്തിലെ അപനിർമ്മാണം നടത്താൻ വേണ്ടി രംഗത്തുണ്ട്. ജനഗണമനയൊക്കെ ഉയർത്തുന്നത് അത് തന്നെയാണ് എന്ന് തുറന്നു പറയുന്നു. ഒരിക്കലും മൂന്ന് ദിവസം തന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ലക്ഷദ്വീപ് പ്രശ്നത്തില് പൃഥ്വിരാജിന്റെ നിലപാടിനെതിരെ ജനം ടിവിയുടെ വെബ്സൈറ്റിൽ ഒരു ലേഖനം എഴുതി. കോള് വന്നത് മുഴുവൻ താലിബാൻകാരുടെ
ഒരു മടി പറയുക. സിനിമയിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാംസ്കാരികമായ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം കരുതിയിരിക്കുക തന്നെ. ഇത് രാഷ്ട്രീയം. സിനി ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലേക്കും കടന്നു കയറുക. രാധാകൃഷ്ണൻ സാർ നേരത്തെ പറഞ്ഞു, എ പി അഹമ്മദ് എന്ന് പറയുന്ന മലപ്പുറത്തെ പ്രശസ്തനായ എഴുത്തുകാരൻ യുവകലാസഹകരണയുടെ സംസ്ഥാന നേതാവാണ്. അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ചു, ദ ലൗക്കിൻ ഓഫ് കേരള എന്ന് പറയുന്ന മാധവിക്കുട്ടിയെ കുറിച്ച് അവരുടെ ആത്മകഥ എഴുതിയ കനേഡിയൻ എഴുത്തുകാരിയുടെ പുസ്തകം. അതിനകത്ത് മാധവിക്കുട്ടി കൺഫസ് ചെയ്തതാണ്, കല്യാണം കഴിച്ചോണ്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കുളിച്ചോണ്ട് പോയിട്ട് റിസോർട്ടിന്റെ ചവിട്ടുപടിയിലിട്ട് 60-65 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയെ ബലാത്സംഗം ചെയ്തു. അവർ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് അവരെ കല്യാണം കഴിക്കാൻ തുടങ്ങുന്നത്. കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് തിരുവനന്തപുരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിന് മണിയറ ഒരുക്കി അവർ കാത്തിരുന്നു. ഈ സമാധാനി എന്ന് പറയുന്ന ഭീകരൻ $10,00,000 വാങ്ങി സ്ഥലം കിട്ടു, അവള് വന്നില്ല. അയാളാണ് നമ്മുടെ ജനപ്രതിനിധി, അയാൾ നമ്മുടെ ജനപ്രതിനിധിയാണ്. എന്നിട്ടോ അവർ കാത്തിരുന്നു. അവസാനം അവര് പൂനെയിൽ പോയി. പൂനെയിൽ പോകുമ്പോൾ എറണാകുളത്തുള്ള വളരെ പ്രഗത്ഭനായ അഭിഭാഷകന്റെ മകൾ അവരുടെ ഏറ്റവും സുഹൃത്തായിരുന്നു. അവരോട് ലീലാമനോട് അവർ പറഞ്ഞു, എനിക്ക് ലളിതാസഹസ്രനാമം ചൊല്ലണം, പർദ്ദ മാറ്റണം, പർദ്ദ മാറ്റി സ്വതന്ത്രമായിട്ട് പൂനെയിൽ ജീവിച്ച അവർക്ക് മതം തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലും എന്ന് ഭീഷണി പിടിച്ചു. അവർ വന്നില്ല. അവസാനം മരിച്ചപ്പോൾ അവരെ പൂനെയിൽ അടക്കാൻ തീരുമാനിച്ചു. പൂനെയിൽ അടക്കാൻ സംബന്ധിക്കാതെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് 3 പേരാണ്, MLA ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും മാധവിക്കുട്ടിയുടെ മകൻ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാര്യം പേര് പറയുന്നത് മാധവിക്കുട്ടിയുടെ എന്റെ പത്രാധിപരായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. അവർ 3 പേരും ചേർന്നാണ് ഇവിടെ കൊണ്ടുവന്ന് പാളയം പള്ളിയിൽ അവരെ അടക്കിയത്. ആർക്കു വേണ്ടിയായിരിക്കും? സുരയ്യ, പ്രഭാത നക്ഷത്രം എന്നുള്ള പേര് അവരെ കൊടുത്ത് ആഗോളതലത്തിലെ ഇസ്ലാമിന് ഒരു വേറൊപ്പ് കെട്ടുറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് അവരെ മതപരിവർത്തനം നടത്തിയത്. മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തയായ എഴുത്തുകാരി നാലപ്പാട്ട് നാരായണ മേനോന്റെ അനന്തരവളെ, VM നായരുടെ മകളെ ആലോചിക്കണം. നമ്മുടെ ഗുരുയോ ഈ താലിബാനിസത്തിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കാൻ ഇവിടുത്തെ സാധാരണ ഹിന്ദുവിന് നാവ് ഉയരുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ 67 വയസ്സുള്ള മാധവിക്കുട്ടിയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് മതപരിവർത്തനം ചെയ്തിട്ട് ഇവിടെ എന്ത് പ്രശ്നമുണ്ടായി? ആകെ അവരെതിരെ പ്രതികരിച്ചത് P പരമേശ്വരൻ മാത്രം. എവിടെയാണ് പൊതുസംഭവം? AP അഹമ്മദ് പറഞ്ഞതിന് ശേഷം പോലും അതിനെ കുറിച്ച് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറായ ഇതല്ലേ താലിബാനിസം? നമ്മൾ ആരെയാ ഭയക്കുന്നത്? ഈ ഭയം നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ബദർപാട്ട് കവി മോയിക്കുട്ടി വൈദ്യര്, മോയിക്കുട്ടി വൈദ്യരെ കുറിച്ച് ഞാൻ ഗവേഷണം നടത്തിയതാണ്. മോയിക്കുട്ടി വൈദ്യർ 2.5 ഏക്കർ സ്ഥലത്തിന് വേണ്ടി മതപരിവർത്തനം ചെയ്ത ഒരു ഗണക സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ബദർപാട്ടാണ് ഈ റംസാൻ സമയത്ത് പാടിയിട്ട് ഹാലിലൊക്കെ വരുമ്പോൾ വെള്ള ഒരു വസ്ത്രം ധരിച്ച് കിട്ടുന്ന ആയുധവുമായിട്ട് ഇറങ്ങി വഴിയിൽ കാണുന്ന ഇതര സമുദായക്കാരനെ കൊല്ലണം. അതാണ് ചെയ്തിരുന്നത്. ഇത് 1800കളിൽ തുടങ്ങിയതാണ്. ഞാൻ പറയുന്നത് മുഴുവൻ രേഖകളാണ്. മലബാർ മാനുവൽ വില്യം ലോകന്റെ, പിന്നെ ദ മലബാർ റബലിയൻ എന്ന പേരില് കേരളത്തിന്റെ ആർക്കൈവ്സിൽ ദ സെന്റ് ജോർജ് ഫോർ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന മദ്രാസ് ആർക്കൈവ്സിന്റെ രേഖകൾ, ഈ രേഖകളിൽ മുഴുവൻ ഇത് ലഭ്യമാണ്. മാസങ്ങളോളം ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് പുസ്തകം തയ്യാറാക്കിയത്, വക്കീലിൽ എഴുതിയത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിന്റെ ഏറ്റവും പുതിയ അവസ്ഥാന്തരങ്ങൾ നമ്മൾ അറിയണം. മതത്തിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ 72 ഹൂറികൾ, 72 സുന്ദരികളായ സ്ത്രീകൾ
അവിടെ അവിടെ പഴം നമ്മൾ ആഗ്രഹിച്ചാൽ അപ്പ ആ പഴം നമ്മുടെ കൈ കിട്ടും. കോഴി ബിരിയാണി വേണമെങ്കിൽ കോഴി ബിരിയാണി കിട്ടും. ഇതാണ് ഉസ്താദുമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടൊരു പൊട്ടൻ അടുത്തിടയ്ക്ക് ദേവത്വം മുഴുവൻ ബോംബ് വെച്ച് കെട്ടി ഒരു ചാവേറാകാൻ അവരെ പിടിച്ചു. ഇത് സോഷ്യൽ മീഡിയയിലുണ്ട്, കാണാം. അപ്പൊ ഇത് ഇവരെ പിടിച്ച സമയത്ത് ഇവര് ദേവത്വം മുഴുവൻ ബോംബും അവസാനം ഈ ലൈംഗിക അവയവം മാത്രം പിച്ചള ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാണ് അത് അവിടെ പോയ 72 കൂറുകളെ കിട്ടും. അതിനുവേണ്ടി മാത്രം ഈ വിവരദോഷമാണ് കേരളത്തിലെ ഉസ്താദുമാരിവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ജബ്ബാർ മാഷിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട്. അത് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കുമ്പോൾ മുസ്ലിംകാർ പഠിപ്പിക്കുന്ന ഇപ്പോഴും പഠിപ്പിക്കുന്നത് അവരുടെ കിതാബ് അനുസരിച്ച് ഭൂമി പരന്നതാണെന്ന്. വൈകുന്നേരം പാവപ്പെട്ട ബാപ്പയോട് കുട്ടി വന്ന് ചോദിക്കും, ബാപ്പ സ്കൂളിൽ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന്, മുസ്ലിംകാർ പറഞ്ഞു ഭൂമി പരന്നതാണെന്ന്, ഏതാ ബാപ്പ ശരി? നീ മുസ്ലിംകാർ പറഞ്ഞത് കേട്ടാണ്. അവിടെ തീരുന്നു നമ്മുടെ ശാസ്ത്രാദേശവും ശാസ്ത്ര സത്യങ്ങളും ശാസ്ത്ര പഠനവും. ഇതല്ലേ താലിബാനിസം? ഇതല്ലേ ചെറുക്കേണ്ടത്? ഈ മദ്രസകളുടെ വിദ്യാഭ്യാസം മാറ്റണ്ടേ? മാറ്റണ്ടേ? ഇത് പറയുമ്പോ ഞാൻ എന്റെ ഹിന്ദുത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്റെ ഹിന്ദുത്വത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാം. ഇന്ത്യൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പുസ്തകത്തില് അമർത്യാസൻ മുന്നോട്ട് വെക്കുന്നത് ഇതാണ്. ഭാരതത്തിന്റെ ധർമ്മശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത് ഇതാണ്. എന്താണ് ശാശ്വതമായ സത്യം, ചിരന്തനമായ സത്യം? ആ സത്യം തേടിയുള്ള സനാതനമായ അന്വേഷണമാണ് ഭാരതത്തിന്റെ മുഴുവൻ പാരമ്പര്യം. നേരി നേരി ഇതല്ല, ഇതല്ല സത്യം. മറ്റെന്താണ് ആ സത്യം തേടിയുള്ള അന്വേഷണം? അതിനുവേണ്ടി ആരോടും തർക്കിക്കാം, ആരോടും വാദിക്കാം. ആ തുറന്ന ആകാശം കണ്ടിട്ട് ഞാൻ വാക്കുകൾ വീണ്ടും കടമെടുക്കുന്നു. മലയാള മനോരമയിലെ നമ്മുടെ ജോണി ലൂക്കോസ് നടത്തിയ ഇന്റർവ്യൂവിൽ പുനത്തിൽ കുഞ്ഞപ്പിള്ള പറഞ്ഞത്, പുനത്തിൽ കുഞ്ഞപ്പിള്ള പറഞ്ഞു മാധവിക്കുട്ടിയുടെ മതപരിവർത്തനത്തെ കുറിച്ച്, ചേച്ചി കൊട്ടക്കുളത്തിലേക്കല്ലേ ചാടിയത്, വിശാലമായ സാഗരത്തിൽ നിന്ന് ചേച്ചി കൊട്ടക്കുളത്തിലേക്കല്ലേ ചാടിയത്. എന്റെ വാക്കല്ല, പുനത്തിൽ കുഞ്ഞപ്പിള്ളയുടെ വാക്കാണ്. ആ പുനത്തിൽ കുഞ്ഞപ്പിള്ള മതം വിട്ട് സ്വതന്ത്ര ചിന്തകനായി ഹിന്ദുത്വത്തിലേക്ക് മാറിയിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ട് പള്ളിയിൽ കവറടക്കിയില്ലേ? മിണ്ടിയോ ആരെങ്കിലും? അതല്ലേ താലിബാനിസം? മാധവിക്കുട്ടിയുടെ മൃതദേഹം പള്ളിയിൽ അടക്കാൻ കാണിച്ച അതേ വ്യഗ്രത പുനത്തിൽ കുഞ്ഞത്തുള്ള എന്നെ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞ പുനത്തിൽ കുഞ്ഞത്തുള്ള കാര്യത്തിൽ പ്രകടിപ്പിച്ചു. അതാണ് താലിബാനിസം, അതാണ് കേരളത്തിൽ വളരുന്നത്. ഇതിവിടെ ചേർക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടികളിലേക്ക് ജിഹാദികൾ കയറിയിട്ടു, എല്ലാ പാർട്ടികളിലേക്കും. ഒരു സംശയവും വേണ്ട, CPM എന്ന ജിഹാദികളുടെ പിടിയിലാണ് പൂർണ്ണമായി. ഇത് മനസ്സിലാവും. അടുത്ത 10-20 വർഷത്തിന് ശേഷം കേരളത്തിലെ CPM ഇപ്പോ അടിമകളായിട്ട് നടക്കുന്ന ഈഴവ സമുദായം അടക്കമുള്ള സമുദായത്തിന്റെ ഒരു നേതാവും CPM ഉണ്ടാവില്ല. ജിഹാദികൾ മാത്രമായിരിക്കും CPM എന്ന കാര്യം മനസ്സിലാക്കുക. ഇത് കണ്ടിട്ടും മനസ്സിലാകാതെ ഞങ്ങൾ സഖാക്കളാണ്. എറണാകുളത്ത് ഒരു PM ബാലകൃഷ്ണൻ മാത്രം ഇറങ്ങിപ്പോയി ഇത്തവണത്തെ ജില്ലാ സമ്മേളനത്തിന്, ജിഹാദികൾ പിടിമുറുക്കി എന്ന് പറഞ്ഞിട്ട്. അല്ല, തിരുവനന്തപുരത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ എതിർശബ്ദങ്ങൾ ഉയർന്നു. എതിർശബ്ദങ്ങൾ ഉയർന്നില്ലെങ്കിൽ നളന്ദ സർവകലാശാലയെ കത്തിക്കാൻ വന്ന 100-140 പേര് മാത്രമുണ്ടായിരുന്ന ആ ഇസ്ലാമിക ഭീകർക്ക് മുന്നിൽ ഇവിടെ വരില്ല, അടുത്ത മുറിയിൽ വന്നിട്ട് അവിടെ അവസാനിപ്പിച്ചോളുമെന്ന് പറഞ്ഞ 3000-4000 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നിടത്ത് അവരൊന്ന് ഒന്നിച്ചവർ നിന്നിരുന്നെങ്കിൽ അവരെ തുരത്താൻ കഴിയുമായിരുന്നു. ആ ദൗർബല്യമാണ് ഇന്ന് ഹിന്ദു സമൂഹത്തെ ഇന്നും കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും മിണ്ടില്ല. ഇവർ
എല്ലാ സമുദായ സംഘടനകളും മുൻകൈയെടുക്കണ്ടേ? ഞാൻ ആരിഫ് ഹുസൈൻ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് മൂന്ന് കാര്യങ്ങളാണ് അന്ന് കുരിശി ഗോൾവക്കർ ആഭ്യന്തര ശത്രുക്കളായിട്ട് പറഞ്ഞത്. ഒന്ന്, ഇസ്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിസം. സത്യത്തിൽ ഇപ്പോഴും ഒരു ആഭ്യന്തര ശത്രുക്കളല്ലേ. ഇന്ത്യയെ സ്നേഹിക്കാത്ത മുസ്ലിം ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവാണ്. കാരണം അവരുടെ മതവിശ്വാസം ഭാരതത്തിന്റെ അതിർത്തികളോ ഭാരതത്തിന്റെ രാഷ്ട്രത്തെ അല്ല സ്നേഹിക്കുന്നത്. മതത്തിന്റെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞില്ലേ? മതത്തിന്റെ പേരിൽ ഭാരതത്തെ വിഭജിച്ചില്ലേ? മതത്തിന്റെ പേരിൽ വീണ്ടും ഭാരതത്തെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നില്ലേ? അവരെ ആഭ്യന്തര ശത്രുവല്ലെന്ന് പറയാൻ കഴിയും. ഭാരതത്തിന്റെ ചില സ്ഥലത്തെങ്കിലും മതപരിവർത്തനം ചെയ്ത ഒരു പ്രത്യേക സമുദായത്തിലേക്ക് ആളെ കൂട്ടി കഴിയുമ്പോൾ അത് ഭാരതത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നതും ആസാദി വേണമെന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്നതും ആഭ്യന്തര ശത്രുക്കളല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തർക്കം പാത്തിരിക്കുകയാണ്. എവിടെ ഇന്ത്യയെ ഒറ്റിക്കൊടുക്കാൻ പറ്റും? ദ ഗ്രേറ്റ് ബിട്രേ എന്ന് പറയുന്ന അരുൺസുമിയുടെ വളരെ പ്രശസ്തമായ ലേഖനം, കിറ്റ് ഇന്ത്യ പുസ്തകം, കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തത് മുതൽ തുടങ്ങുന്നു. ആഭ്യന്തര ശത്രുവല്ലേ? ഞാൻ കൂടുതൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രധാനമന്ത്രി കലാപകാരികളുടെ വേഷം കണ്ട അറിയാവുന്നവർ സത്യമല്ല. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, ഭീകരന്മാരല്ല. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഭീകരന്മാരുടെ 99% മുസ്ലിങ്ങളാണ്. വേഷം കണ്ട തിരിച്ചറിയില്ലേ? ഈ ലോക ചട്ടയൊക്കെ പതിപ്പിച്ച് കൂറികളെ ബോംബുകൊണ്ടാണ് വരുന്നതിന്റെ വേഷം കണ്ട മനസ്സിലാവില്ലേ? ഓയിസിലെ വേഷം കണ്ട മനസ്സിലാവില്ലേ? ഇന്നലെ ആലപ്പുഴ ഉപദ്രവം നിർമ്മിച്ച അവരെ വേഷം കണ്ട മനസ്സിലാവില്ലേ? അവരു ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു വാക്ക് മാത്രം അടർത്തി ഇതാക്കരുത്, അത് ശരിയല്ല. പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഭീകരരെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം, പക്ഷെ അത് പ്രധാനമന്ത്രി ആയതിന് ശേഷമായിരുന്നില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കണം. പിന്നെ ഭൂരിപക്ഷം പറഞ്ഞ പോയിന്റ്സിന്റെ ഇതുകൊണ്ടാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയും ഹിന്ദുത്വവും. ഹിന്ദുത്വം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുടെ ആ അളവുപോലിൽ സാധാരണ അക്കാദമിക് അളവുപോലിൽ അളക്കേണ്ടതല്ല. ഹിമാലയ സമാനത്ത് യാവത് ഹിന്ദു സരോവരം തം ദേവനന്ദനം ദേശം ഹിന്ദുസ്ഥാനം പ്രതിഷ്ഠിച്ചത് ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളാണ്. ഞാൻ ബാലസാഹേബ് ദേവസ്വയോട് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ ചോദിച്ചതാണ്, നിങ്ങൾ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യും? 33 കോടി ദൈവങ്ങളുള്ള നമുക്ക് ഒരു പ്രവാചകനെയും ഒരു യേശുക്രിസ്തുവിനെയും അംഗീകരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാതെ ഇവിടെ മതത്തിന്റെ പേരിൽ എവിടെ വിവേചനമുണ്ട്? ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന മുഴുവൻ പേരെയും നമ്മൾ സർവാത്മന സ്വീകരിച്ചില്ലേ? കോഴിക്കോട് കടപ്പുറത്ത് എല്ലാ വെള്ളിയാഴ്ചയും പറയുന്ന ആൾക്കാരെ കോട്ടമാർക്കാർ എന്ന് പറയുന്ന പേരിൽ ഇസ്ലാമാക്കിയില്ലേ? ഇവിടെ വന്ന ക്രിസ്ത്യാനികളുമായിട്ട് എപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്? കൊച്ചി രാജചരിത്രം വായിക്കുക. കെ പി പത്മനാഭമേനോന്റെ പെരുമ്പാവൂരിലെ കൊന്ന ഒരുത്തൻ മുരുകന്റെ വാഹനമായ മയിലിനെ കൊന്നപ്പോഴാണ് ആദ്യം ക്രിസ്ത്യാനികളുമായിട്ട് അടിയുണ്ടാകുന്നത്. അതിനു മുമ്പ് വരെ മതം പ്രശ്നമായിരുന്നില്ല. കോട്ടയ്ക്കുള്ളിൽ പോകാൻ മതം മാറണമെന്നവർക്കും മാറിയില്ല. പിന്നെ തീവ്ര ഹിന്ദുത്വം പറഞ്ഞത് നരേന്ദ്രമോദിയല്ല, RSS അല്ല, വിശ്വസാഹോദരൻ പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണ് ആദ്യം ആക്രമിക ഹിന്ദുത്വം പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഇസ്ലാമിക ഭീകരതയെ നേരിടാൻ അതിശക്തമായ പൗരുഷവും മുഷ്ടിയുടെ ബലവുമുള്ള ആരോഗ്യമുള്ള ഹിന്ദു യുവാക്കൾ ഉണ്ടാകണം എന്ന് അതിശക്തമായിട്ട് ആക്രമിക ഹിന്ദുത്വത്തെ കുറിച്ച് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. പിന്നെ അതിർത്തികളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല. ഈ രാഷ്ട്രത്തിന്റെ ഒരു സങ്കല്പമുണ്ട്, ആ രാഷ്ട്രത്തിന്റെ സങ്കല്പം ഈ രാഷ്ട്രത്തിന് ജീവനുണ്ടെന്നാണ്, രാഷ്ട്രത്തിന്റെ ആത്മാവിന്റെ പേര് ചിതി എന്നാണ്. നമ്മുടെ ഒരു ഭാഗം കുറിച്ചെടുത്തു പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ബർമ്മ, ബ്രഹ്മദേശം, ഗാന്ധാരം, അഫ്ഗാനിസ്ഥാൻ, അവിടെ നിന്നാണ് മറ്റേ സാധനം വന്ന ശകുനി, അതാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ടാണ് അവിടെ ഇപ്പോഴും ഈ ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, വെൽഫെയർ ആൻഡ് ചാരിറ്റി.
ഞാൻ ചോദിച്ചു വെൽഫെയർ ആൻഡ് ചാരിറ്റി നമ്മുടെ ചാരിറ്റി ഇൻബിൽറ്റ് ആണ് ഇന്നും കേരളത്തിലെ വീടുകളിൽ വിശ്വമാതാവ് സിനിമ കണ്ടാൽ മതി അതിനകത്ത് കാണിക്കുന്നുണ്ട് പഠിപ്പുര അടയ്ക്കുന്നതിനൊക്കെ വിളിച്ചു ചോദിക്കും അത്താഴ പട്ടിണിക്കാരുണ്ടോ അതാണ് ഹിന്ദുവിന്റെ ഭാര്യ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ദേവതകൾക്കും അതിഥികൾക്കും മൃഗങ്ങൾക്കും വീട്ടിലെ ജോലിക്കാർക്കും കൊടുത്തതിന് ശേഷം മാത്രമേ യജമാനം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഈ രോഗം ഈ രാജ്യത്ത് മുഴുവൻ റോഡുകളിലും തണ്ണീർമതിലുകളും മരങ്ങളും വെച്ച് പിടിപ്പിച്ച ഹിന്ദു രാജാക്കന്മാർ അവിടെ എന്തിനാണ് പക്ഷേ ചാരിറ്റി പിടിപ്പിക്കുന്നത് ചാരിറ്റി വൈദേശിക സങ്കല്പമാണ് ഭാരതത്തിന്റെ ഹിന്ദുവിന്റെ നൈസർഗികമായിട്ടുള്ള സങ്കല്പമാണത് ഇവിടെ നമ്മൾ ചാരിറ്റി എന്ന് പറയുന്ന ഒരു ആവശ്യം തന്നെയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വ്യോമയാന ശാസ്ത്രത്തെ കുറിച്ചായിരുന്നു പുഷ്പവിമാനം പുഷ്പവിമാനത്തെ കുറിച്ച് പരിഹാസത്തോടാണ് അദ്ദേഹം പറഞ്ഞത് പരത്വാദിന്റെ വ്യോമയാന ശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം കണ്ടെടുത്തത് വാരാണസിയിലെ ഒരു പള്ളി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പയറിന് വേണ്ടി പരിശോധിക്കുന്ന സമയത്ത് ആ ക്ഷേത്രമായിരുന്നത് തകർത്ത് പള്ളിയാക്കിയതാണ് അതിന്റെ ജനാലയിൽ നിന്നാണ് ഭരദ്വാജന്റെ വ്യോമയാന ശാസ്ത്രം കണ്ടെടുത്തത് അത് ഇന്ന് ബറോഡയിലെ റോയൽ ലൈബ്രറി ഇന്ന് ഭരദ്വാജന്റെ വ്യോമയാന ശാസ്ത്രം ലഭ്യമാണ് പ്രാകൃത ഭാഷയിൽ എഴുതിയതാണ് ആറുതരം വിമാന യന്ത്രങ്ങളെ കുറിച്ച് അതിൽ പറയുന്നു വിമാനങ്ങളുടെ ചക്രങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊപ്പല്ലർ ഉണ്ടാക്കുന്ന ചാക്രായണി എന്ന് പറയുന്ന ആ അവരെ കുറിച്ച് പറയുന്നു നമുക്ക് അന്യമായി പല ഖനിജ ഇന്ധനം സസ്യ ഇന്ധനം ആ ഓരോ വിമാനത്തിനും ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളെ കുറിച്ച് പറയുന്നു ഈ പുസ്തകം ഇന്ന് ലഭ്യമാണ് ഇവിടെ പുഷ്പവിമാനം അന്യമല്ല അത് അത് മനസ്സിലാക്കണം അപ്പൊ അതിനെ പരിഹസിക്കുന്നതിന് പകരം ഭാരതത്തിന്റെ സത്ത കണ്ടെത്താനും ഭാരതത്തിന്റെ പാരമ്പര്യത്തെ അറിയാനും തിരിച്ചറിയാനും അതിലേക്ക് പോകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാക്കണം പിന്നെ സെമിനാറുകളല്ല വേണ്ടത് അത് ഞാൻ അതിലേക്ക് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നു ഇസ്ലാം മാത്രമല്ല പ്രശ്നം താലിബാൻ മാത്രമല്ല മതപരിവർത്തനത്തിലൂടെ ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും പ്രശ്നമാണ് 1988 തോന്നുന്നു കോട്ടയത്തൊരു സമ്മേളനം നടന്നിരുന്നു ജസ്റ്റിസ് കെ ടി തോമസിന്റെ നേതൃത്വത്തിൽ ജോസഫ് പുലിക്കുന്നതിന്റെ നേതൃത്വത്തിൽ ഒരു ക്രിസ്ത്യൻ RSS ഡയലോഗ് കെ എസ് സുദർശനായിരുന്നു ഒരു സംഘത്തിന്റെ സത്സംഗയായി ക്രിസ്ത്യാനികളായിട്ടുള്ള പ്രശ്നം തീർക്കാൻ അന്ന് കെ ടി തോമസ് പറഞ്ഞ സജഷനാണ് മതപരിവർത്തനം നിർത്തണം നിങ്ങളുടെ വഴി ശരിയാണെങ്കിൽ എന്റെ വഴിയും ശരിയാണ് അത് അംഗീകരിക്കാൻ തയ്യാറാണ് ഇസ്ലാമിലൂടെ മാത്രമേ ഈശ്വരനിലേക്ക് എത്താൻ പറ്റൂ ക്രിസ്ത്യാനിയിലൂടെ മാത്രമേ ഈശ്വരനിലേക്ക് എത്താൻ പറ്റൂ എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ എല്ലാവരുടെയും വഴിയിലൂടെ ഈശ്വരനിലേക്ക് എത്താൻ പറ്റും എന്ന് പറയുന്ന ഹിന്ദുത്വം അത് മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തത്തെ അല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത് പിന്നെ രാമരാജൻ RSS അല്ല രാമരാജൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഞങ്ങൾ പറഞ്ഞത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ഒരു സംശയം വേണ്ട ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഈ ഹിന്ദുരാഷ്ട്രത്തില് ഹിന്ദു എന്ന് പറയുന്നത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലല്ല ഇവിടെ ജീവിക്കുന്ന എല്ലാ ജനങ്ങളും ഹിന്ദുക്കളാണ് ഇതാണ് ഇമാം ബുഖാരി കണ്ട് ഹജ്ജിന് പോയപ്പോ ചോദിച്ചത് ആരെ ഹിന്ദു നോ ഐ ആം എ മുസ്ലിം വീണ്ടും ചോദിച്ചു ആരെ ഹിന്ദു ഫ്രം വിച്ച് കൺട്രി യു ആർ കമ്മിങ് ഏത് രാജ്യത്തു നിന്നാ വരുന്നത് ഇന്ത്യയിൽ അതുകൊണ്ടല്ലേ ആദ്യമേ തന്നോട് ചോദിച്ചത് ഹിന്ദു അല്ലേ അവിടെയാണ് നമ്മുടെ പ്രതീകം അതാണ് പ്രതീകം അത് വിശ്വാസത്തിന്റെ പേരിലല്ല ആരാധനയുടെ പേരിലല്ല ഈ രാഷ്ട്രത്തിന്റെ പേരിലാണ് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ പേരിലാണ് പിന്നെ ശബരിമലയുടെ സ്ത്രീ പ്രവേശനത്തെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു എന്താ മുസ്ലിം പള്ളിയിൽ സ്ത്രീകളെ കയറ്റാത്തത് മെൻസസിന്റെ സമയത്ത് ഖുർആൻ എടുക്കാൻ പറ്റുമോ പറ്റൂ ഓരോ ഗോത്രങ്ങൾ ഓരോ സമൂഹത്തിലും ഓരോ ആചാരങ്ങളുണ്ട് അത് സംസ്കാരം എന്ന് പറയുന്നത് വാക്ക് തന്നെ അതിൽ നിന്നാണ് വരുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹവും വിചാരിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾപ്പെട്ടതാണ് സംസ്കാരം ഒരു സംസ്കാരത്തില് ആ ഒരു ക്ഷേത്രത്തിൽ മാത്രം
10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർ കയറരുത്. അവരെ പക്ഷേ അന്ന് കാട്ടുമൃഗങ്ങൾ ഉള്ളതുകൊണ്ടും വന്യമൃഗങ്ങൾ ഉള്ളതുകൊണ്ടും ഈ കൊടും വനാന്തരത്തിലൂടെ അന്ന് കയറിയിട്ട് സ്ത്രീകൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ഒക്കെ പരിഗണിച്ചായിരിക്കാം. അതല്ലാതെ പെണ്ണുങ്ങളെ കണ്ടാൽ അയ്യപ്പനെ കണ്ടുകൊണ്ട് പോകുമെന്ന് ചോദിച്ചാൽ ആരെ കണ്ടില്ലല്ലോ. ഇപ്പം മുസ്ലിയാരെ 14 വയസ്സുള്ള ബെമ്പച്ചിനെ ഇറക്കി വിട്ടപ്പോ അതല്ല, അത് ആ ക്ഷേത്രത്തിന്റെ ആചാരമാണ്. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോലും സ്ത്രീകളെ കേട്ടാതിരിക്കുന്നില്ല, ആണുങ്ങളെ കേട്ടാത്ത ക്ഷേത്രമുണ്ട്. അത് ഓരോ ക്ഷേത്രത്തിന്റെയും പ്രത്യേകതയാണ്. അതിനെ ആ രീതിയിൽ കാണാൻ കഴിയില്ല. അതിനെ ജനറലൈസ് ചെയ്യരുത്, അത് ജനറലൈസ് ചെയ്യരുത്. പിന്നെ വിദേശത്തേക്കൊക്കെ പോകുന്നവരുടെ കണക്ക് പറഞ്ഞു. എന്റെ മോനിപ്പോ വിദേശത്താ പഠിക്കുന്നത്. അവ മാത്രമല്ല, ഇവിടുന്ന് പോയ എല്ലാവരും ഇപ്പൊ ആദ്യമായിട്ടാണോ ഇദ്ദേഹം ഇവിടുന്ന് വിദേശത്തേക്ക് ആൾക്കാർ പോകുന്നത്? ശാതീരം എന്ന് പറയുന്ന ഇറാനിലെ പുസ്തകം, ആ പുസ്തകത്തില് അവിടുത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഭാരതത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനായ വ്യാസൻ എന്ന് പറയുന്ന മഹർഷി ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ രാജാവ് അടക്കമുള്ള മുഴുവൻ പേരും വന്ന് അണിനിരുന്നു. ഹിന്ദുധർമ്മ പരിചയം എന്ന് പറയുന്ന പരമേശ്വരാനന്ദ ഭാരതിയുടെ പുസ്തകത്തിൽ ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ 25-30 ലക്ഷത്തിനടുത്ത് ആൾക്കാർ പുറത്താണ്. ഈ കിട്ടുന്ന ഓരോ പൈസയും ഭാരതത്തിലേക്കാണ് അയക്കുന്നത്. 120,000 കോടി രൂപ മൊത്തം കേരളത്തിൽ വന്നിരുന്നതിപ്പോ ഇടയ്ക്ക് കോവിഡ് വന്നപ്പോ 60,000 കോടിയായിട്ട് കുറഞ്ഞു. ഇവരുടെ മുഴുവൻ വീടുകൾ, കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെ കുറിച്ചൊന്ന് മാധ്യമങ്ങളിൽ പരമ്പര പറഞ്ഞിട്ടുണ്ട്. തിരുവല്ലയിൽ ബാക്കിയുള്ളത്തി ആ ആൾക്കാരുടെ മുഴുവൻ പൊക്കിൽക്കൊടി ബന്ധം ഭാരതവുമായിട്ടുണ്ട്. ഇവിടുന്ന് പോന്നവര് എവിടെ ബിസിനസ് നടത്തിയാലും അവർ ഭാരതീയരാണ്, അവർ ഭാരതീയ സമൂഹമാണ്, അവർ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം അവരെവിടെ പോയാലും അവർക്ക് പോയി. അതുകൊണ്ട് അതിനെ കുറിച്ച് ബേജാറാവണ്ട. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ എന്തായാലും വിദേശത്തേക്ക് പോകണ്ട, ഇവിടെ തന്നെ റിസർച്ച് ചെയ്യുക, ഇവിടെ തന്നെ നന്നായി ചെയ്യുക. പിന്നെ വംശകത്തിയുടെ കാര്യം ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. വംശകത്തി ഗുജറാത്തിലെ വംശകത്തി പറഞ്ഞിട്ടാണ് മോഡിയെ എപ്പോഴും ഇതാക്കുന്നത്. നരേന്ദ്രമോദിയാണോ അത് ഉത്തരവാദി? അങ്ങനെയാണെങ്കിൽ മാറവാടി കലാപത്തിന്റെ ഉത്തരവാദി എ കെ ആന്റണിയല്ലേ? തലശ്ശേരി കലാപം 1972 തലശ്ശേരി കലാപത്തിന്റെ റിപ്പോർട്ട്, വിദേശ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേജ് നമ്പർ 9, അവർ പറയുന്നു, ജസ്റ്റിസ് വിനേത് പറയുന്നു, ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം പള്ളി പൊളിച്ചത് CPM കാരാണ്. ആ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അന്നത്തെ CPI ജില്ലാ സെക്രട്ടറി ആയിരുന്ന എൻ.ഇ. ബലറാമിന്റേതാണ്. CPM അത് ഉത്തരവാദിയല്ലേ? എല്ലാവരും മനഃപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സബർമതി എക്സ്പ്രസിലെ തീർത്ഥാടകർ, അവരെന്ത് പാപം ചെയ്തിട്ടാണ് ഈ തീവണ്ടിയുടെ മുറി മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് 100 കണക്കിന് ആൾക്കാർ 100 or 98 പേര് അതിനകത്ത് ചുട്ടുവന്നത്? അതിന്റെ റിപ്പർക്കഷൻ ഉണ്ടായി. അതിനെ വംശഹത്യ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ എനിക്ക് രണ്ട് കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. 1921 നടന്ന മലബാർ കലാപം നടത്തിയ വംശഹത്യ ഏത് ഹിന്ദു ഏത് RSS ഉണ്ടായിട്ടാണ്? RSS 1925 ആരംഭിച്ചത്. 25 ആരംഭിച്ചത്. അന്ന് 60,000-ലേറെ ഹിന്ദുക്കൾ മതപരിവർത്തനം ചെയ്യപ്പെട്ടു. 10,000-20,000 ആൾക്കാർ കൊല്ലപ്പെട്ടു. ടിപ്പുവിന്റെ യാത്രയെ കുറിച്ച് വില്യൻ ലോകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരയുടെ കാലിൽ കെട്ടി തൂക്കിയിട്ട് കുട്ടികളെയും സ്ത്രീകളെയും ശവപ്പറമ്പ് പോലെയായിരുന്നു ആ ഭൂമി. വിപത്തത്വത്തെയും അടക്കമുള്ള ബാഹ്യം അടക്കമുള്ള വിദേശ സഞ്ചാരികൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വംശഹത്യ അല്ലേ? എന്നിട്ട് ടിപ്പു സുൽത്താൻ പറഞ്ഞു, ഞാൻ ശ്രീപത്മരാവന്റെ കൊടിമരത്തിൽ എന്റെ കുതിരയെ കെട്ടു, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം അസ്വസ്ഥനാകുന്നുണ്ട് നമ്മുടെ. ഞാൻ പറയുന്നത് ആരിഫ് ഹുസൈൻ തെരുവത്ത് ഒരു കാരണവശാലും ഒരു സ്വതന്ത്ര ചിന്തകനും വിഷമിക്കേണ്ട. ഭാരതത്തിലെ ഹിന്ദുത്വം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ മതനിരപേക്ഷതയും മതേതരത്വവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
അത് തീർച്ചയായിട്ടും നമ്മൾ സംഘടിതരാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രശ്നം ജാതീയതയുടെ പ്രശ്നം പറഞ്ഞു. ISI എന്ന് പറയുന്ന പാക് ചാര സംഘടനയുടെ ഏറ്റവും വലിയ പ്ലോട്ടാണത് ഹിന്ദുക്കളെ വിഘടിപ്പിക്കുക എന്നുള്ളത് ദളിത് ഇത് പറഞ്ഞിട്ടുണ്ട്. ദളിത് എന്ന് പറയുന്നത് സങ്കല്പം തന്നെ തെറ്റാണ് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. ഒരാളും ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് മാത്രമാണ്. പി മാധവജി നടത്തിയ 1988 പാലിയ വിളംബരത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പർവ്വത ശ്രീരന്ദ്രനെയും രാമേശ്വരനെയും ഒക്കെ തന്ത്രവിദ്യ ചെയ്തത് ആ പാലിയ വിളംബരത്തിന്റെ ഭാഗമായിട്ടാണ്. ഹിന്ദുക്കളില് ഉച്ചനീചത്വങ്ങളില്ല. നമ്മൾ ഒന്നാണ്. നമ്മൾ എല്ലാവരിലും സ്ഫുരിക്കുന്നത് ഒരേ ആത്മാവാണ്, ഒരേ ഈശ്വരാംശമാണ്, ഒരേ ചേതനയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മള് ജാതിയുടെ പേരില് നിറത്തിന്റെ പേരില് രണ്ടായിട്ട് കാണാൻ കഴിയുക? അതുകൊണ്ട് യഥാർത്ഥ ഹിന്ദു ഉണർന്നാൽ ജാതീയതയില്ല. അതും ഞങ്ങൾക്ക് വിജ്ഞാബദ്ധമാണ്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ അരിയും മറിയും മുദ്രയ്ക്കും കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇത് മനസ്സിലാക്കി ബോധപൂർവം ഒന്നിച്ചു നിന്നേ പറ്റൂ, ഒന്നിച്ചു നിന്നാൽ തീരും ഇവന്റെ ഭീഷണി, അത് തീരും. അത് മനസ്സിലാവണം. പത്മനാഭന്റെ കൊടിമരത്തില് എന്റെ കുതിരയെ കെട്ടുമെന്ന് പറഞ്ഞ ടിപ്പു സുൽത്താനെ കാൽ വെട്ടി ഞൊണ്ടിയാക്കി ഇവിടുന്ന് വിട്ടത് വൈക്കം പത്മനാഭപിള്ളയാണ്. വൈക്കം പത്മനാഭപിള്ളയുടെ തലമുറ അന്യം നിന്നിട്ടില്ല. അവൻ അരിയും മലരും വാങ്ങാനല്ല ഇവിടെ മുദ്രാവാക്യം വിളിച്ചു. 21 രൂപയെ കത്തി കുറയിട്ടിട്ടോ ഇട്ടിട്ടില്ല, സൂക്ഷിച്ചോ. പിറ്റേ ദിവസം അതേ വേദിയിൽ നമ്മൾ മറുപടി കൊടുത്തു, കുറയിടണ്ട, സൂക്ഷിച്ചോ, ക്ഷൗരം ചെയ്യാമോ. അതുകൊണ്ട് അരിയും മലരും വാങ്ങി അവന്റെയൊക്കെ പട്ടിണി കിടക്കുന്ന ഞാൻ പറയുന്നില്ല, എന്റെ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ മര്യാദ കൊണ്ട് ഞാൻ പറയുന്നില്ല, അവർക്ക് കൊടുക്കട്ടെ വെള്ളം കാച്ചി, അവര് കഴിക്കട്ടെ. പിന്നെ നാളുകെട്ടി മുഴുവൻ വഴിയാതെ വന്ന പെണ്ണുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഒരു പത്രപ്രവർത്തക നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയ ദിവസമായിരുന്നു. മലപ്പുറം ജില്ലയിൽ ഒരു ഉമ്മയെയും അവരുടെ 16-12 വയസ്സുള്ള പെൺകുട്ടികളെയും വ്യഭിചാരത്തിന് അറസ്റ്റ് ചെയ്ത ദിവസം മൊഴി ചൊല്ലി തലാഖ് മുത്തലാഖ് ചൊല്ലി പറഞ്ഞു വിട്ടതാണ്. ഈ മുത്തലാഖ് ചൊല്ലി വഴിയാതരമാക്കി വിട്ട പെൺകുട്ടികളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി ഈ അരിയും മലരും കൊടുക്കട്ടെ. അവരെ കൊതു കഴിക്കാൻ അവർക്ക് ചിന്തിക്കാൻ പോച്ചു കൊടുക്കട്ടെ ഈ യുവമാര്. അതാണ് അവർ ചെയ്യേണ്ടത്. ഞാൻ ഒരു ഭയവുമില്ല. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു സ്മാരകമുണ്ട്, നേത്തമ്മണി. ഓരോ മണി മുട്ടുമ്പോഴും ഈ മുസ്ലിയാര് വായ തുറക്കും. തുപ്പിയിട്ട മുസ്ലിമിന്റെ രൂപമാണ്. ഒരാട് വന്നിട്ട് രണ്ട് ആടുകൾ രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് എന്റെ കവിൽ ഇരിക്കും. അതാണ് മണി മുടക്കുന്നത്. അത് പ്രതീകമാണ്, ഭാരതത്തിലെ ഹിന്ദുവിന്റെ ശക്തിയുടെ പ്രതീകം. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഇതിനെ പ്രതിരോധിക്കും. അത് പ്രതിരോധിക്കാനുള്ള നട്ടല് നമുക്കുണ്ട്, ചങ്കൂറ്റമുണ്ട്. നമ്മുടെ കയ്യിൽ ഗൾഫ് പണമോ മാറ്റൊന്നുമില്ല, നമ്മുടെ പണം മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടുതൽ ഞാൻ ഈ ആരിഫ് പറഞ്ഞ ബാക്കി ഇൻഡെക്സുകളുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. മീഡിയയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ 36 വർഷമായിട്ട് മാധ്യമ പ്രവർത്തകനാണ്. ഞാനാണ് SSC അവർക്ക് സാധ്യത പൂർത്തിയത് പിണറായി വിജയൻ. എനിക്കൊരു സമ്മർദ്ദവും വന്നിട്ടില്ല, ഒരു സമ്മർദ്ദവും വന്നിട്ടില്ല. എന്റെ മാധ്യമ പ്രവർത്തനം ഇപ്പൊ ലൗകികാതനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ കുറെ കോയാമാര് നമ്പറില്ലാത്ത കോടതിയിൽ വിളിച്ച് എന്റെ അപ്പനമ്മയ്ക്ക് വിളിച്ചു. പിന്നെ കുറെ ദിവസം നമ്മുടെ ഓഫീസിൽ എത്തിക്കും എന്ന് പറഞ്ഞു. 2 ദിവസം അവിടെ പോലീസ് വന്നു. എനിക്കൊരു മരണമുണ്ട്, ഒരു ജീവിതമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഞാൻ മരിച്ചു പോയാൽ നാളെ എന്റെ ആത്മാവ് വീണ്ടും പുനർജനിക്കുമെന്ന് ഭഗവത്ഗീത പറയുന്നത്. അതുകൊണ്ട് കൊല്ലണേ കൊല്ലട്ടെ, അതാണ് ഹിന്ദുവിന്റെ ചിന്ത. അതുകൊണ്ട് പത്രപ്രവർത്തകർക്ക് അമ്മാതിരി ഭീഷണി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമിതാക്തറിനെ പോലെ വിദേശ പണം വാങ്ങി അതിനുവേണ്ടി പത്രപ്രവർത്തനം വ്യഭിചാരമാക്കി മാറ്റുന്ന മാധ്യമ പ്രവർത്തകർ, അവൻ ആരായാലും കേരളത്തിലുണ്ട്. ഇസ്ലാമിക ഭീകരരുടെ മാത്രം മുഖംമൂടികളായിട്ട് അവർക്ക് വക്താക്കളായി നടക്കുന്ന മാധ്യമ പ്രവർത്തകർ, അവർക്ക് വേണ്ടി ഓൺലൈൻ ചാനലുകളും ഓൺലൈൻ പത്രങ്ങളും നടത്തുന്നവർ, 22 കോടി രൂപ മറ്റേ ഹോട്ടലിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ ഹാത്രാസിലേക്ക് പോയ സിദ്ദിഖാപുരം പോലുള്ള പത്രപ്രവർത്തകർ,
അവരൊക്കെ ഭയക്കണം. അല്ലാതെ സ്വതന്ത്ര പത്രപ്രവർത്തകർക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഭീഷണിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പത്രപ്രവർത്തകരുടെ ശൃംഖലയൊക്കെ എനിക്ക് ബന്ധമുള്ളതാണ്. ഞാൻ കൊള്ളുക നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. ഒരു അധ്യക്ഷന്റെ നിലയിലുള്ള ഒരു ഉപസംഹാരത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് ശ്രീ സുരേഷ് ബാബു മറുപടി പറയുകയുണ്ടായി. ഞാനിവിടെ അദ്ദേഹം വിട്ടുപോയ ചില കാര്യങ്ങൾ, ഒന്ന്, ഇവിടെ കേരളത്തിൽ താലിബാനിസം എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാനത് അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാകുമെന്നതുകൊണ്ട് അല്ലെങ്കിൽ കടക്കുന്നില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഇവിടെ ആരിഫ് ഹുസൈനും നമ്മുടെ ഇതുപോലുള്ള ആളുകളും ഒക്കെ സാധാരണ രീതിയിൽ ചെയ്തു വരുന്നൊരു കാര്യം ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക ഭീകരത, ഇസ്ലാമിക താലിബാനിസം ഉണ്ട്, ഒപ്പം ഹിന്ദു താലിബാനിസം ഉണ്ട്. അതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ RSS-നെ എതിർക്കാനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യുന്ന സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നവരൊക്കെ ചെയ്യുന്നത് എപ്പോഴും അതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പമുണ്ട്. നാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ ചട്ടമ്പിസ്വാമിയുടെ പേരിൽ പറഞ്ഞോളൂ. നാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു പേര് പറയാൻ പറ്റില്ല, നാരായണ ഗുരുദേവൻ എന്ന് പറയാൻ പറ്റില്ല. ഉടനെ തന്നെ അതിനോട് ചേർത്ത് ചട്ടമ്പിസ്വാമിനോട് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു കുറവ്. ഈ ഒരു കുറവാണ് സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ചപ്പോൾ ഈ ആരിഫ് ഹുസൈനിൽ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് താലിബാനിസത്തെ കുറിച്ച് പറയുന്നത് ഇസ്ലാമിക താലിബാനിസം അല്ലെങ്കിൽ ഇസ്ലാമിക ടെറർ എന്നതിനെ കുറിച്ച് പറയും, അതോടൊപ്പം തന്നെ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞാലേ അതിന് ഒരു ബാലൻസ് വരും എന്നാണ് നമ്മൾ ഹിന്ദു ടെററിസം എന്നുള്ള വാക്ക് കേട്ടത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? UPA ഭരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് സുശീൽ കുമാർ ഷിൻഡേ ആണ് ആദ്യം ഹിന്ദു ടെററിസം എന്ന വാക്ക്, സഫ്രോൺ ടെററിസം ഹിന്ദു ടെററിസം എന്ന വാക്ക് ഉപയോഗിച്ചത്. സംഝോത സ്ഫോടനം, മെക്ക മസ്ജിദ് സ്ഫോടനം, അതേപോലെ മലേഗാവ് സ്ഫോടനം, ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് പിന്നീട് പ്രതിയാക്കപ്പെട്ട, ആദ്യം അറസ്റ്റ് ചെയ്തവരെ വിട്ട് പിന്നീട് പ്രതിയാക്കപ്പെട്ടത് ഹിന്ദുക്കളായിട്ടുള്ള പ്രജ്ഞാ സിംഗ് താക്കൂർ, അസീമാനന്ദ, കേണൽ പുരോഹിത് തുടങ്ങിയവരൊക്കെ ഈ സംഘമായിട്ട് പ്രതിയാക്കപ്പെട്ടവരാണ്. ഈ പ്രതിയാക്കപ്പെട്ടതിനെ കുറിച്ച് ഞാൻ സ്വതന്ത്ര ചിന്ത എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ച ശരിക്കും ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്തത്. എനിക്ക് ആരിഫ് ഹുസൈനോട് പറയാനുള്ളത്, അതിനുശേഷം നടത്തിയ പ്രസംഗം കൂടി റെക്കോർഡ് ചെയ്തത് മൂന്നും കൂടി വേണം താങ്കൾ കാണിക്കാൻ. എനിക്ക് എളുപ്പമുണ്ടായി. നിങ്ങൾ BTH വെച്ച് ഒരു പരിപാടി നടത്തി ഹലാലിനെ സംബന്ധിച്ച്, ആ ഹലാലിനെ സംബന്ധിച്ചുള്ള പരിപാടി നടത്തിയപ്പോൾ അതിനെതിരായിട്ടും അനുകൂലമായിട്ടും സംസാരിച്ചു. അവിടെ ഹലാലിന് അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പറയാൻ ഞങ്ങളോട് ആലോചിച്ചു. ഇത് ആദ്യത്തെ അനുഭവമല്ല. അവിടെ സംസാരിച്ച ആളുടെ പ്രസംഗം ഞങ്ങളിത് കണക്കാക്കിയില്ല. അനുകൂലമായി പ്രസംഗിച്ചത് മാത്രം അത് പറഞ്ഞു. അതൊരു എന്താ പറയുക, ധാർമ്മികമല്ല. അതുകൊണ്ട് ഇത് ആരിഫ് ഹുസൈൻ അങ്ങയുടെ അഭിപ്രായമായിട്ട് ഇത് പ്രചരിപ്പിക്കുമ്പോൾ അതോടൊപ്പം എതിരായ അഭിപ്രായം പറഞ്ഞവരുടെ കൂടി അഭിപ്രായം സമൂഹത്തിൽ അങ്ങയുടെ കോൺസ്റ്റിറ്റ്യൻസി പറയുമ്പോഴാണ് അങ്ങ് പറയുന്ന സ്വതന്ത്ര ചിന്താഗതി എന്നുള്ളത് പൂർണ്ണമാകും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാനത് പെട്ടെന്ന് പൂർത്തീകരിച്ചത് എനിക്ക് സമയം ഇല്ല. കാരണം ഇപ്പോൾ തന്നെ വളരെ 8:30 8:30 നമ്മൾ 5:30 തുടങ്ങിയത് KV RVS മണി. RVS മണി ആരായിരുന്നു അറിയാമോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ RVS മണി ആരാണ്? UPA കാലത്ത് മൻമോഹൻ സിംഗിന്റെ കീഴിൽ, സുശീൽ കുമാർ ഷിൻഡെയുടെ കീഴിൽ ഡെപ്യൂട്ടി ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ആളാണ് ശ്രീ RVS മണി. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അദ്ദേഹം ദ മിത്ത് ഓഫ് ടെറർ എന്നൊരു പുസ്തകം, ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു എങ്ങനെയാണ് ഈ ഇസ്ലാമിക ടെററിസത്തിന് ഒരു തുലനപ്പെടുത്താൻ വേണ്ടി ഹിന്ദു ടെററിസം എന്ന വാക്ക് കൊണ്ടുവരികയും അതിന്റെ പേരിൽ ഫാൾസ് ആയിട്ട്, തെറ്റായിട്ട് അസീമാനന്ദ, പ്രജ്ഞാ സിംഗ് താക്കൂർ തുടങ്ങിയവരെയൊക്കെ പ്രതികളാക്കിയത് എന്ന് RVS മണി എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ, ബ്യൂറോക്രാറ്റ്, മൻമോഹൻ സിംഗിന്റെ കീഴിൽ പ്രവർത്തിച്ചയാള് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കണം എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തുലനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് തുലനപ്പെടുത്തുക? ഹിന്ദു ടെററിസം, ഇസ്ലാമിക ടെററിസം ഉണ്ട്, ഒപ്പം ഹിന്ദു ടെററിസം ഉണ്ട്. താലിബാനിസം, ഇസ്ലാമിക താലിബാനിസം, ഹിന്ദു താലിബാനിസം, ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു അദ്ദേഹം. എനിക്ക് സ്വതന്ത്ര ചിന്ത ഒരു പുതിയ ചിന്താഗതി ഒന്നുമല്ല, അത് ഭാരത ചിന്തയാണ്. അത്
അദ്ദേഹം ഗ്രാമരാജ്യത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഗ്രാമരാജ്യത്തിൽ നിന്ന് എന്റെ സ്വതന്ത്ര ചിന്തയുടെ ഏറ്റവും വലിയ ഉദാഹരണം കൂട്ടാതിരിക്കാം. സ്വതന്ത്ര ചിന്താ ചർച്ച ചെയ്യണം നിങ്ങളുടെ വേദികളിൽ, ക്ലബ് ഹൗസുകളിൽ. നിങ്ങൾ ജാബാലി എന്ന കഥാപാത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? രാമായണത്തിൽ ഒരു കഥാപാത്രമാണ് ജാബാലി. നിങ്ങളൊക്കെ പറയുന്ന യുക്തി ചിന്തയുണ്ടല്ലോ, ആ യുക്തി ചിന്തയുടെ ആദ്യത്തെ അപ്പസ്തോലൻ എന്ന് ജാബാലി എഴുതിയിട്ടുണ്ട്. ജാബാലിയെ, ആ ജാബാലിയാണ് രാമനോട് പറയുന്നത്, രാമ നീ രാജ്യം ഉപേക്ഷിച്ച്, സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ വന്ന് ജീവിച്ച് സച്ചന്റെ സത്യം പാലിക്കാനാണ് എന്ന് പറയുന്നത് മണ്ടത്തരം എന്താണുള്ളത്? അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ഒരു സ്ത്രീയും പുരുഷനും കാമാർത്ഥിയോടെ സംഗമിച്ചപ്പോൾ ഉണ്ടായ ഒരു ഉൽപ്പന്നം മാത്രമാണ് നീ. നിനക്ക് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞോടൊന്നും ഒരു യുക്തിയുമില്ല, അങ്ങനെ ഒരു വികാരത്തിന്റെ കാര്യമില്ല. നീ യഥാർത്ഥത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചു വന്ന് രാജ്യം ഏൽക്കണം എന്ന് ജാബാലി അന്നത്തെ കാലത്തെ യുക്തിവാദി, ചരിത്രത്തിലെ ലോക ചരിത്രത്തിലെ ആദ്യത്തെ യുക്തിവാദി ജാബാലി ആരായിരുന്നു അറിയാമോ? ദശരഥന്റെ കൊട്ടാരത്തില് സുമന്ത്രരെ പോലെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് ജാബാലി. സുമന്ത്രരെ പോലുള്ള ഒരു മന്ത്രി. ആ ജാബാലി പറഞ്ഞു രാമനോട്, രാമൻ പറഞ്ഞത് ഭരതനോട്, ഭരത സത്യമെന്ന് തോന്നുന്ന അസത്യമാണ് ഇദ്ദേഹം പറയുന്നത്, പക്ഷേ ഇദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇദ്ദേഹത്തിന് ആ ചിന്താഗതി വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ ക്ഷേമം കൂടി നീ നോക്കണം എന്ന് പറയുന്ന രാമൻ, ആ രാമന്റെ രാജ്യത്തെ കുറിച്ച് അത്ര പുച്ഛം വേണമോ? സ്വതന്ത്ര ചിന്താഗതി ഞാനതവിടെ വിടുകയാണ്. ഞാൻ പറയാം സ്വതന്ത്ര ചിന്താഗതി എന്നുള്ളത്, അതിലപ്പുറം ഞാൻ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. നമ്മൾ ശങ്കരാചാര്യരെ കുറിച്ചൊക്കെ പറയുമല്ലോ, സ്വതന്ത്ര ചിന്താഗതിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ശങ്കരാചാര്യർ ഒരു വലിയ തത്വം നമ്മളിടം പാലിച്ചിട്ടുണ്ട്, എന്താ? അതായത് സ്മൃതികൾ, ശ്രുതികൾ എന്ന് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദർശനങ്ങളുണ്ട്. ഒന്ന് സ്മൃതി, സ്മൃതി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയുണ്ട്, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ദേവര സ്മൃതി, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമസംഹിതയാണ് യഥാർത്ഥത്തിൽ സ്മൃതികൾ, ഭരണഘടന. ആ ഭരണഘടന അതൊരു കാലത്തിന് വേണ്ടിയാണ്, ആ കാലത്തിന് യോജിച്ചത് കാലം മാറുമ്പോഴത് മാറ്റി. ഇപ്പോ അംബേദ്കർ സ്മൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അംബേദ്കർ സ്മൃതിയിലാണ്, മനുസ്മൃതിയിലല്ല. മനുസ്മൃതി ഇങ്ങനെ ഇട്ട് അലക്കേണ്ട കാര്യമില്ല, ആരും മനുസ്മൃതിയുടെ പുറകെ പോകുന്നില്ല. ഇപ്പൊ അംബേദ്കർ സ്മൃതിയിലാണ് നമ്മൾ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ ശങ്കരാചാര്യര് ശ്രുതികളെ കുറിച്ചൊക്കെ, ശ്രുതി ചിരന്തനമാണ്, സ്ഥായിയാണ്, നിരന്തരമായി നിൽക്കേണ്ടതാണ്, അതാണ് ഹിന്ദു, അതാണ് വേദങ്ങൾ ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്ന ശ്രുതികളെ, അത് മാറ്റമില്ലാത്തതാണ് പൊതുവെ സങ്കടം. പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് കേട്ടോ. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് എന്താ പറയുന്നത് അറിയോ? ശങ്കരാചാര്യര് അഗ്നി പ്രകാശോ അപ്രകാശോ, അഗ്നിക്ക് പ്രകാശമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ സപ്രാമാണ്യം വൈദ്യ, അതിന് പ്രമാണമില്ല. ശ്രുതികളാണെന്ന് പറഞ്ഞതെങ്കിലും അതായത് ഒരു 100 ശ്രുതികൾ വന്നിട്ട് അഗ്നിക്ക് വെളിച്ചമില്ല, ചൂടില്ല എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ പറയുന്ന കേട്ടോ, ആ ശ്രുതിയുടെ പ്രാമാണ്യം നഷ്ടപ്പെടുകയുള്ളൂ, അഗ്നിക്ക് ചൂടുണ്ടാവും, വെളിച്ചമുണ്ടാവും. ഇത് പഠിപ്പിച്ചത് ശങ്കരാചാര്യ പോലുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഇസ്ലാമിൽ താരം ചെയ്യുമ്പോഴും ഹിന്ദുവിനെ താരം ചെയ്തില്ലെങ്കിൽ എന്തൊരു കുറവാകും, അത് ഞങ്ങൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് എതിർക്കുന്നത് സത്യസന്ധമായ നിലപാടാണോ എന്ന് സ്വാതന്ത്ര്യം ചിന്തിക്കണം. ഞാൻ ഇസ്ലാമോഫോബിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമോഫോബിയെ കുറിച്ച് പറയുമ്പോഴ് ഇസ്ലാമോഫോബിയ ഫോബിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഫസർ നാരായണൻ സാർ എഴുതിയിട്ടുണ്ട്, ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം അകാരണമായ ഭയമാണ്, കാരണം കൂടാതെയുള്ള ഭയം ഫോബിയ. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കാരണം കൂടാതെയാണോ ഭയക്കുന്നത്? ലോകത്ത് ഭയക്കുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്ത് ഇസ്ലാമിനെ ഭയക്കുന്നത് കാരണം കൂടാതെയാണോ? യഥാർത്ഥത്തിൽ ഇസ്ലാമോ ഫോബിയല്ല ഉള്ളത്, ഇസ്ലാമോ ഫിയറാണ്. ഇസ്ലാമിന് പേടിയല്ല, ഇസ്ലാമോ ഫോബിയയാണ്. ഭീകരവാദത്തെ എതിർക്കുന്നതൊക്കെ ഇസ്ലാമോ ഫോബിയാണെങ്കിൽ ഞാൻ ശ്രീ ആരിഫ് ഹുസൈനോട് പറയും, ആദ്യത്തെ ഇസ്ലാമോ ഫോബിയ എന്ന് പറയാവുന്നയാൾ സാക്ഷാൽ വള്ളത്തോൾ നാരായണനാണ്. വള്ളത്തോൾ നാരായണമേനോനാണ് അദ്ദേഹം 1915 എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്, ആ കവിതയുടെ പേര് ഒരു നായർ സ്ത്രീയും മുഹമ്മദീനും എന്നാണ്. ഒരു നായർ സ്ത്രീയും മുഹമ്മദീനും, ആ നായർ സ്ത്രീയും മുഹമ്മദീനും എഴുതിയ
ഇന്ത്യ വള്ളത്തോൾ 1915 ആർഎസ്എസ് തുടങ്ങുന്നതിന് 10 വർഷം മുൻപ് യെസ് മുസ്ലിംഫോബിയ രണ്ടും ഞാൻ ഓക്കെ ഓക്കെ ഇസ്ലാമോഫോബിയ മുസ്ലിംഫോബിയ മുസ്ലിംഫോബിയോട് തന്നെ അഡ്രസ് ചെയ്യുന്നത് ഞാൻ ആ മുസ്ലിംഫോബിയ കറക്റ്റാണോ അരിഫിന്റെ ആ വാദവും ഞാൻ പറയാൻ പോകുന്നത് കറക്റ്റാണ് ഇസ്ലാമോഫോബിയേക്കാൾ നല്ലത് മുസ്ലിംഫോബിയ എന്ന വാക്ക് ചേരുന്നത് ഞാൻ പറയുന്നതാണ് അദ്ദേഹം തൊട്ടൻ ഒരു നായ സ്ത്രീയും മുഹമ്മദീനും എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയിൽ അദ്ദേഹം പറയുകയാണ് അനുദിനോടെ മുഖം നാടപ്പാട്ട് നാരായണൻ എഴുതിയതാണ് വെറിയൻ അവൻ അതാതിടത്ത് തട്ടി പതിതൊഴിലായി പുലരും മുഹമ്മദീയൻ വെറിയൻ അവൻ അതാതിടത്ത് തട്ടി പതിതൊഴിലായി പുലരും മുഹമ്മദീയൻ പകലിരവ് അവൻ ആചരിക്കും ദുരിത തൊഴിലിന്റെ ലാഞ്ചനങ്ങൾ ശ്രീമോദിയാണ് എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം വള്ളത്തോൾ ആലോചിക്കട്ടെ ആരാണത് വിലയിരുത്തത് ഇങ്ങനെ ഇസ്ലാമോഫോബിയ എന്ന് നിങ്ങൾ പറയുന്ന ഈ ഈ ഇസ്ലാം ഫിയർ മുസ്ലിം ഫിയർ മുസ്ലിമായിട്ട് മുസ്ലിം ഫിയർ സമാജത്തിൽ സമൂഹത്തിൽ ഉണ്ടാകാൻ കാരണം അതിനെ കുറിച്ചല്ലേ ഒരു വിശകലനം വേണ്ടത് ഒരു വക വലുതായ കത്തി ഇസ്ലാമും മുസ്ലിം മുഹമ്മദിനെ കുറിച്ച് എഴുതുകയാണ് കേട്ടോ ഒരു വക വലുതായ കത്തി കൂറ്റൻ തിരിവിയിരുന്നു വലത്ത് പന്ത കുരുതിയിൽ അത് ഊളിയിടാത്ത നാൾ ചുരുങ്ങി മുഹമ്മദിയൻ എന്ന് എഴുതിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് അവസാനിക്കുന്നില്ലല്ലോ ഈ മുഹമ്മദീനെ കുറിച്ച് വള്ളത്തോൾ അടുത്ത ശ്ലോകം കൂടി എഴുതുമ്പോൾ അദ്ദേഹത്തെ സംഖ്യയാക്കാൻ അന്ന് സാധിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു നമുക്ക് നിവൃത്തിയില്ല ഇത് ചർച്ച ചെയ്താലും ആദ്യം വള്ളത്തോൾ നാരായണ മേനോനെ ഇസ്ലാമോ ഫോബിയ എന്നോ മുസ്ലിം ഫോബിയ എന്നോ സംഖ്യ എന്നോ ഫാസിസ്റ്റ് എന്നോ ന്യൂനപക്ഷ വികസനമെന്നും ഒക്കെ വിളിക്കും ഇപ്പോ സ്വതന്ത്ര ഹിതാധികാരം എനിക്ക് പറയാനുള്ളത് പിരിമുറുകി വളഞ്ഞ മീശ ചെന്തി പൊലിചിതറും മീതി വട്ടത്താടി ഞങ്ങൾ എഴുതിയതല്ല പൊലിചിതറും വട്ടത്താടി ഹരിഹര യമനും നടുങ്ങുവെന്ന അടുത്ത വരി വളരെ കുറച്ച് പ്രസക്തമാണ് കരിമലയന്റെ കരാളമായ വസ്ത്രം അതിനെ കുറിച്ച് എഴുതുക ആരാണ് ഈ കാരണക്കാരൻ നമ്മൾ കുമാരനാശാന്റെ ക്രൂര മുഹമ്മദർ സിന്ധുന്ന അല്ലെങ്കിൽ ആ വാക്കോ ദുഷ്ട മുഹമ്മദർ എന്ന വാക്കോ അമ്മമാരിലെ സഹോദരിമാരിലെ ഈ മൂർഖർ ഈശ്വര ചിന്തയിലെ എന്ന വാക്കോ മാത്രം കേട്ടിട്ടുള്ളൂ എങ്കിൽ 1915 വള്ളത്തോളത്തിൽ എഴുതുമ്പോഴേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ സമൂഹത്തെ സംബന്ധിച്ച് പൊതു ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി അതുകൊണ്ട് ഇസ്ലാമോ ഫോബിയ ആകട്ടെ മുസ്ലിം ഫോബിയ ആകട്ടെ അതിനകത്ത് ഏറ്റവും രസകരം 1926 സ്വാമി ശ്രദ്ധ നമ്മൾ മഹാത്മാഗാന്ധിയുടെ പത്രം ആവർത്തിച്ച് ചർച്ച ചെയ്യും സ്വാമി ശ്രദ്ധാനന്ദന്റെ പത്രം ചർച്ച ചെയ്യാറുണ്ടോ എന്തുകൊണ്ടാണ് ശ്രദ്ധാനന്ദൻ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ 1926 ആ സ്വാമി ശ്രദ്ധാനന്ദനാണ് 1924 വൈക്കം സത്യാഗ്രഹത്തിൽ വന്ന് സത്യാഗ്രഹ പന്തലിൽ വന്ന് പങ്കെടുക്കുകയും 1000 രൂപ സംഭാവന കൊടുത്തുകൊണ്ട് അദ്ദേഹം പോയി ആ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് വളരെ വ്യക്തമായ നേതൃത്വം കൊടുത്താണ് ആ സ്വാമി ശ്രദ്ധാനന്ദനെ കൊന്നും ഇന്ത്യയിലല്ല കൊന്നത് എന്തിനായിരുന്നു സ്വാമി ശ്രദ്ധാനന്ദനെ കൊന്നത് ഗാന്ധിജിയെ കൊന്നതിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെടുന്നവരാരെങ്കിലും സ്വാമി ശ്രദ്ധാനന്ദനെ കൊന്നതിന് ചർച്ച ചെയ്യാറുണ്ട് ഇല്ല സൗകര്യപൂർവ്വം മറക്കും ആ സ്വാമി ശ്രദ്ധാനന്ദനെ കൊന്ന സമയത്ത് ഒന്നാമത്തെ മതം എന്ന പേരിൽ വള്ളത്തോൾ ഒരു കവിത എഴുതി ആ കടത്തും കവിത എഴുതാതറിയാം കടന്നു കാഫറ വധിച്ചു പിന്നേറാൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യം വള്ളത്തോൾ അന്ന് എഴുതുന്നേ പറയുന്നത് കടന്നു കാഫറെ വധിച്ചു പിന്നേറാൻ നെടുങ്കോളി വെച്ച മുസൽമാൻ പ്രാതാവി അവിടെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് ആരാ പറയുന്നേ വള്ളത്തോളാ പറയുന്നത് കടന്നു കാഫറെ വധിച്ചു പിന്നേറാൻ നെടുങ്കോളി വെച്ച മുസൽമാൻ പ്രാതാവെ കൊലപാതകത്താൽ കിടച്ചിടും സ്വർഗം കൊടും പിശാചിന്റെ വധയായിരിക്കും എന്ന് എഴുതുന്നത് വള്ളത്തോളാ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് ഇനിയും ഒരുപാട് ഉദ്ധരിക്കാനുണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് അവിടെ നിൽക്കുകയാണ് കാരണം അധ്യക്ഷനെന്നുള്ളത് ഞാൻ അവസാനം സംസാരിച്ചോളാം പറഞ്ഞിരുന്നു പക്ഷെ സമയം വളരെയായതുകൊണ്ട് ഞാനത് നിർത്തിപ്പിക്കുന്നില്ല എനിക്ക് ഒരുപാട് ഉദ്ധരിക്കാനുണ്ട് നീചനായ മുസ്ലിം എനിക്ക് ഗാന്ധിജിയേക്കാൾ പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയാണ് ഈ ആളുകളെ കുറിച്ച് ആളുകൾ ഭയക്കും ഇനി അതിന്റെ ഏറ്റവും രസകരമായ വസ്തുത ഇവിടെ ജി കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് രാഘവൻ സാർ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് മുസ്ലിം ഡോക്ടർമാരെ മാത്രം കാണാൻ പയ്യാമെന്ന് പറയുക ഓണം വിഷു ക്രിസ്മസ്
വലിയ അപകടത്തെ ഒതുങ്ങി പിടിക്കുകയാണ് സ്വാതന്ത്ര്യം ഇതാക്കാൻ പറയാതിരിക്കാൻ നിർത്തിക്കുന്നു. മുഖം മറച്ചി നടക്കാവും. സംഗീതം കല അരുടെ പാടി സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വരാൻ പാടില്ല. ഇതൊക്കെ ആരാ ഇവിടെ നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞത് ഞാനിവിടെ വിടുകയാണ്. പിന്നെ റംസാൻ മാസത്തിൽ കടന്നു നോക്കാൻ പാടില്ല. സ്റ്റുഡന്റ് പോലീസിൽ പോലും ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വാദിക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് സ്കൂളിൽ പഠിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ കോഴിക്കോട്ടായ പ്രശ്നം. കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കുന്നത് വ്യഭിചാരമാണെന്ന് പ്രസംഗിക്കുന്ന ഉസ്താദ്. ഇതൊക്കെ ഹിന്ദു താലിബാൻ രീതിയിൽ സാമാന്യവൽക്കരിക്കാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഹിന്ദു ലോകത്താണെന്ന് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹിന്ദു താലിബാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ ഭീഷണിയിൽ നിന്നും സമൂഹത്തെ ദിശ മാറ്റി കൊണ്ടുപോകുകയാണ് എന്ന് എനിക്ക് സ്വതന്ത്ര ചിന്താഗതിക്കാർക്ക് നേരെ ആരോപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ആഭ്യന്തര ശത്രുക്കളുടെ കാര്യം പറഞ്ഞു. എനിക്ക് ആഭ്യന്തര ശത്രുക്കളുടെ കാര്യത്തിൽ പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. പല രീതിയിലും അതിനെ നമുക്ക് ജി കെ അത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ മറ്റൊരു വശം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അരിഫ് 1946 പൊതുതെരഞ്ഞെടുപ്പ് വന്നു പറയാം. ആ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ഉയർന്ന മുദ്രാവാക്യം വിഭജനം എന്നതായിരുന്നു. വിഭജനം വേണോ വേണ്ടേ? വിഭജനത്തിനെതിരായി കോൺഗ്രസ്. വിഭജിച്ചേ പറ്റൂ എന്ന് മുസ്ലിം ലീഗ്. മത്സരം നടന്നു, തെരഞ്ഞെടുപ്പ് നടന്നു. മുസ്ലിം മണ്ഡലങ്ങളിൽ ആരാണ് ജയിച്ചത്? മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ആര് ജയിച്ചു? നമ്മൾ സത്യത്തെ സത്യം കൊണ്ട് നേരിടാം. ആര് ജയിച്ചു? ജയിച്ചത് മലപ്പുറത്തടക്കം. മലപ്പുറത്തടക്കം ലീഗ് ജയിച്ചു. മലപ്പുറത്ത് ജയിച്ചയാണ് 47 ശേഷം പാകിസ്ഥാനിൽ പോയി. ശ്രീധരമേനോന്റെ പ്രൊഫസർ എ കെ ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിന് പേര് കൊടുത്തത് ഞാൻ അതിനായിട്ട് പറഞ്ഞു. ഞാനിപ്പോ ആ പേര് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴൊന്നും വിചാരിച്ചില്ല ഞാൻ പേരൊക്കെ തന്നെ പോയി. എന്നാൽ ഏറ്റവും രസകരം സിന്ധ്, ലാഹോർ, പഞ്ചാബ് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ വിഭജനത്തിന് എതിരായി വോട്ട് ചെയ്തത്. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ വിഭജനത്തിന് അനുകൂലമായി ലീഗിനെ ലഭിച്ചു. അവര് ഇന്ത്യയിൽ വിഭജനത്തിനെതിരായി വോട്ട് ചെയ്ത മുസ്ലിങ്ങളോ അവർ പാകിസ്ഥാനിൽ. അതായത് വിഭജനത്തെ അനുകൂലിച്ച മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ പിന്തുണക്കാരായി വന്നത് എന്ന യാഥാർത്ഥ്യം ആരും മറന്നുപോകാതിരിക്കണം എന്ന് ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരോട് പറയുകയാണ്. നാഷണലിസത്തെ കുറിച്ച് പറഞ്ഞു. ദേശീയത പാട്രിയോട്ടിസം. പാട്രിയോട്ടിസം നല്ലതാണ്, ദേശീയത തെറ്റാണ്. അരിഫേ, ദേശീയതയിൽ നിന്നാണ് പാട്രിയോട്ടിസം ഉണ്ടാകുന്നത്. എന്താണ് ദേശീയത? ഭൂപരമായ ദേശീയതയല്ല ഞാൻ പറയുന്നത്, സാംസ്കാരികമായ ദേശീയതയാണ്. ആ സാംസ്കാരികമായ ദേശീയത ഉണ്ടെങ്കിൽ മാത്രമേ, ആ അതിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് പാട്രിയോട്ടിസം യഥാർത്ഥ പാട്രിയോട്ടിക്കാവാൻ സാധിക്കൂ, യഥാർത്ഥ പാട്രിയോട്ടിക്കാവാൻ സാധിക്കൂ. രാഷ്ട്രത്തിന്റെ സ്വത്വമാണ് ദേശീയത എന്ന് പറഞ്ഞത്. ഗോവിന് ഗോത്രം എന്ന പോലെ എന്ന് നാരായണഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഗോവിന് ഗോത്രം എന്ന പോലെ, രാവിന് രാമായണം എന്ന പോലെ, പൂവിന് പൂമാലം എന്ന പോലെ, ഓമനത്തിന് ഓമന പൂവിന് ഓമനത്വം, താമരപ്പൂവിന് താമരത്വം. ജി കുമാരപ്പിള്ള കവിത. നമ്മുടെ നാടിന്റെ ആ സ്വത്വമുണ്ട്, ആ ത്വമുണ്ട്, ആ ത്വമിനെയാണ് നാം ദേശീയത എന്ന് പറയുന്നത്, ഹിന്ദുത്വം എന്ന് പറയുന്നത്, ഭാരതീയത എന്ന് പറയുന്നത്. ആ ദേശീയതയോടുള്ള സ്നേഹം, അഭിമാനം, അതിലാണ് പാട്രിയോട്ടിസം. അതൊരു മതമല്ല, മതമല്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, സാക്ഷാ സുപ്രീം കോടതിയാണ്. ഞങ്ങൾക്ക് പണ്ടേ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രാർത്ഥനയിൽ ഒരു ഈശ്വരനെ കുറിച്ച് പ്രാർത്ഥനയില്ല. ഈശ്വരനോട് പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രാർത്ഥനയിൽ സ്വതന്ത്ര ചിന്താധികാരി അടക്കം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഏതൊരു പ്രത്യേക ഈശ്വരന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ശക്തി തരണേ, ഞങ്ങൾക്ക്
ശ്രുതം വേണമെങ്കിൽ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. തീർത്തും അത് ശരിയല്ല. ഇവിടെ തർക്കമായിട്ട് ഉന്നയിക്കേണ്ട ബുദ്ധി ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. വീരവ്രതം ഉണ്ടാകണം, ധേയനിഷ്ഠ ഉണ്ടാകണം, സുശീലം ഉണ്ടാകണം. ഈ അഞ്ച് ഗുണങ്ങളെ ആവശ്യപ്പെടുന്നു ഈശ്വരനോട്. എന്തിനേറിയർമ്മസംരക്ഷണം, ഈ ധർമ്മത്തെ സംരക്ഷിച്ച് രാഷ്ട്രത്തിന്റെ പരംവൈഭവം മേധസ്വരാഷ്ട്രം, പരംവൈഭവം നേതു മേധസ്വ രാഷ്ട്രത്തിന്റെ പരംവൈഭവത്തിന് വേണ്ടി എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഒരു മതവും ഞങ്ങൾക്കില്ല മതത്തെ ഇവിടെ. പക്ഷേ മതത്തിന്റെ പേരിൽ അവകാശം ഉന്നയിച്ച് രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കാനും ചിന്തരമാക്കാനും ശ്രമിക്കുന്ന ശക്തികൾ കടന്നു വരുമ്പോൾ അതിനെ എതിർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് അപ്പോ അതിനെ വർഗീയതായി വിളിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ദേശീയതയെ, ഭീകരവിരുദ്ധ സമീപനത്തെ, ഇസ്ലാമോ ഫോബിയാണോ മുസ്ലിം ഫോബിയാണോ, ദേശീയതയെ വർഗീയതയെന്നോ വിളിച്ചാൽ അത് സത്യമല്ല, ശരിയായ നിലപാടല്ല, വസ്തുതയോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറെ ദഹിപ്പിക്കുന്നില്ല. പശുവിന്റെ വിഷയം പറഞ്ഞു. എനിക്ക് ആകെ പറയാനുള്ളത് ഗോവധ നിരോധനം നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മഹത്തായ മനുഷ്യൻ ഈ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മഹാത്മാ ഗാന്ധിയാണ്. മാംസം കഴിക്കാൻ അവകാശമുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്താ പറഞ്ഞത്, എനിക്ക് അവകാശം, എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ ഗോവധ നിരോധനം നടപ്പാക്കുന്നു. അത് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 44 നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താ പറയുക, ഗോവധ ഗോ സംരക്ഷണം നടത്തണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഗോ അത്ര മോശം ആയിട്ട് കാണണ്ട. മുഗളന്മാരുടെ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഗോവധ നിരോധനം പല സ്ഥല സമയത്തും നടപ്പാക്കിയിരുന്നു എന്നുള്ളത് മുഗളന്മാരുടെ കാലഘട്ടം. കാരണം അത് ഈ നാടിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവരെ കാണുന്നത്, സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മതവും സംസ്കാരവും, നാഷൻ സ്റ്റേറ്റ്, റിലീജിയൻ കൾച്ചർ, ഇതിനൊക്കെ വേറിട്ട് മനസ്സിലാക്കാതിന്റെ ഒരു അപഭ്രംശം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നമ്മുടെ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്, നമ്മൾ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. അതുകൂടി മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ജനത്തിന്റെ വലിയ ഒരു വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും ശ്രീ ആരി ഹുസൈൻ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് വീണ്ടും ചർച്ചകൾക്ക് വരട്ടെ, പുതിയ പുതിയ വേദികളൊക്കെ ഉണ്ടാകട്ടെ. ഏതായാലും എനിക്ക് വളരെ കൃത്യമായി പറയാനുള്ള പലരും സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന മത ഭീകരവാദം, താലിബാനിസം, ഇതൊക്കെ അതിനെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലെയായിരിക്കും. ഈ ഇല്ലാത്ത ഒന്നിനെ തപ്പിയിട്ട് ഹിന്ദു ഭീകരത, ഹിന്ദു വർഗീയത എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഒന്നിനെ തപ്പിയിട്ട് യഥാർത്ഥ ഭീകരത അത് നമുക്ക് മേലെ പടർന്ന് പന്തലിക്കും. ഒരു ഹിന്ദുവും ഒരു ഹിന്ദുത്വ സംഘടനയും നമ്മുടെ നാട്ടില് ജോസഫ് സാറിനെ കൈവെട്ടിയ ചരിത്രമില്ല, ചേകന്നൂർ മൗലവിയെ ഒന്നു തള്ളിയ ചരിത്രമില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു സംഘടനയും ഈ മതഭീകരതയെ അല്ലെങ്കിൽ ഈ പറയുന്ന അന്ധവിശ്വാസത്തെ ഒന്നും എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്നുകൂടി ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഹിന്ദു മതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഐക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെയൊക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്യും. നാരായണഗുരുദേവ ചട്ടമ്പിസ്വാമികളായാലും ശങ്കരാചാര്യരായാലും എല്ലാവരും അഡ്രസ് ചെയ്യുകയാണെങ്കിൽ, കാലോചിതമായിട്ട് മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് അതേപടി നടപ്പാക്കണം എന്ന് ഒരു ഹിന്ദു സംഘടനയും വാശി പിടിച്ചിട്ടില്ല. വാശി പിടിച്ചാൽ അവരോടൊപ്പം ഹിന്ദു സമാജം നിൽക്കില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് യഥാർത്ഥ താലിബാനിസത്തെ എതിർക്കാനുള്ള ചങ്കുറ്റം എല്ലാ മേഖലയിലും ഒന്ന് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ച ഇനിയും പുതിയ പുതിയ മേഖലകളിൽ നടക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹാരം എന്ന നിലയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.